ആളുകള് എല്ലാവരും ഇൻഷാല്ലാ എത്തിയിട്ടുണ്ട്. അപ്പൊ മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് അവർക്ക് ടൈം നോക്കുന്നതിന് വേണ്ടി ഉള്ള ആള് യുഎഇയിലായതുകൊണ്ട്. മൈക്കുള്ളത് അറിയണില്ല. കേൾക്കുന്നുണ്ടാ? എവിടെ എത്തിയില്ലേ? ഇൻഷാല്ലാ അവര് പിന്നെ പറഞ്ഞതനുസരിച്ച് മറ്റുള്ള എല്ലാവർക്കും മൈക്കിന് പിന്നെ ടെസ്റ്റിനൊക്കെ ഡോട്ട് ഇടുക. പങ്കെടുക്കുന്ന ആളുകൾക്ക് ഓക്കെ ഓക്കെ മാത്രം പിന്നെ ഡോട്ട് ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വിഷയം ഒന്ന് ഒന്ന് വിശദീകരിക്കുക. ആരാണ് മഞ്ചാടി, ആരാണുള്ളത്? അവർ മൈക്കിലേക്ക് വരിക. ഓക്കെ ഓക്കെ ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇവിടുന്ന് ഇപ്പോ ഡോട്ട് നീക്കി എല്ലാവർക്കും ഡോട്ട് ഇടുന്നുണ്ട്. ഇപ്പോ എല്ലാവർക്കും മൈക്കിനും അതുപോലെ തന്നെ ടെക്സ്റ്റിനും ഡോട്ട് ഇടുന്നുണ്ട്. അഡ്മിൻമാരായിരിക്കുന്ന ആളുകൾ ഒരാളും എന്ത് വിഷയം ഉണ്ടായി കഴിഞ്ഞാലും അവരുടെ ഡോട്ട് അഡ്മിൻമാരുടെ ഡോട്ടും റിമൂവ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഡോട്ട് ഇടാനോ അതുപോലെ തന്നെ ഡോട്ട് റിമൂവ് ചെയ്യാനോ ചർച്ചയിൽ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലാതെ, ഉത്തരവാദിത്വം ഏൽപ്പിച്ച ആളുകളല്ലാതെ ഒരു അഡ്മിൻമാരും ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്ന് ഒരിക്കൽ കൂടെ പറയാണ്. ഏതെങ്കിലും പുതിയ അഡ്മിന്മാർ കയറി വരുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ അവരുടെ ശ്രദ്ധയിൽ ആ വിഷയം പെടുത്തണം. ഇപ്പോ കയറി വരുന്ന ആളുകൾക്കൊക്കെ മൈക്കിന് ഡോട്ട് ആൾറെഡി നമ്മൾ ഇട്ട് കഴിഞ്ഞു. മൈക്ക് ടെക്സ്റ്റ് ഡോട്ട് ആൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ഒരാളും അഡ്മിന്മാർ ആണെങ്കിൽ പോലും ഡോട്ട് റിമൂവ് ചെയ്യരുത്. മറ്റൊരാൾക്ക് എത്ര വലിയ സാഹചര്യം വന്നാലും അത് ബന്ധപ്പെട്ട ആളുകൾ തന്നെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഒരു കാരണവശാലും ഒരാളും മൈക്കിലേക്ക് വരരുത് എന്ന് ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. വിശിഷ്യ അഡ്മിന്മാര് നിർബന്ധമായും ആ വിഷയം സൂക്ഷിക്കണം എന്ന് ഉണർത്തുന്നു. ഇൻഷാല്ലാ രണ്ട് വിഭാഗത്തിന്റെയും, സുന്നി വിഭാഗത്തിന്റെയും മുജാഹിദ് വിഭാഗത്തിന്റെയും ആളുകൾ എത്തിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ അവരെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തൽക്കാലം ഇബ്നു അലി മുജാഹിദ് പക്ഷത്തു നിന്ന് നേതൃത്വം നൽകുന്നതും അതുപോലെ തന്നെ സുന്നി പക്ഷത്തു നിന്ന് കോട്ടൂർ ഉസ്താദ് നേതൃത്വം നൽകുന്നതുമാണ്. അപ്പോ അവര് രണ്ടാളും പറയും ആരൊക്കെയാണ് ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നത് എന്ന്. അപ്പോ മുജാഹിദ് പക്ഷത്തു നിന്ന് പറയുന്നതിന് വേണ്ടി ഇബ്നു അലിയെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനുശേഷം അവരെ തീരുമാനിച്ചതിന് ശേഷം സുന്നി പക്ഷത്തുള്ള ആളുകൾക്ക് കൂടെ അവസരം കൊടുക്കുന്നതാണ്. അവർക്ക് വേണ്ടി മൈക്ക് വിട്ടു. ഇബ്നു അലിക്ക് വേണ്ടി, ലബ്ബാദാരിമയ്ക്ക് വേണ്ടി മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ വെള്ളിയാഴ്ചക്ക് മുമ്പ് തന്നെ മധ്യസ്ഥൻ അബൂത്തമീമാണ് എന്ന് അറിയിച്ചിരുന്നു. മറ്റ് മൂന്നാളുകൾ അബൂത്തമീം അറിയിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പരിപാടി തുടങ്ങാൻ ഇൻഷാല്ല ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത നടപടി എന്താണെന്ന് നിങ്ങൾ അറിയിക്കുക. ആരാണ് എന്ന് പറയണം. പിന്നെ വിചാരിച്ചാല് നമുക്ക് വിഷയം നടക്കൂല. അത് ആരാണ്, നിങ്ങൾ അബൂത്തമീം ആണെങ്കിൽ അബൂത്തമീം വന്നതിന് ശേഷം അബൂത്തമീമിനെ വിളിച്ചിട്ട്. ഓക്കെ, അബൂത്തമീം ഇവിടെ എത്തിയിട്ടുണ്ട്. ആരൊക്കെയാ പങ്കെടുക്കുന്നതെന്ന് അബൂത്തമീം പറയട്ടെ. അവർക്ക് ഡോട്ട് ഒഴിവാക്കിയിട്ട് മുമ്പിലേക്ക് വരാനുള്ള അവസരം അബൂത്തമീം കൊടുക്കേണ്ടതാണ്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അവസരം കൊടുക്കുന്നതാണ്. അതിനുശേഷം സുന്നിപക്ഷത്തുള്ള ആളുകളെയും മുന്നോട്ട് കൊണ്ടുവരും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാറുമാരെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഇപ്പോ ഓക്കെ. പിന്നെ മുജാഹിദ് പക്ഷത്തു നിന്ന് അബു ഇഹ്സാൻ ഇബ്നു അലിയെ കൂടാതെ അബു ഇഹ്സാൻ, സുഹേൽ യൂസുഫ് എന്നീ രണ്ട് ഐഡികൾ പിന്നെ ഇതിലുണ്ടാവും, ചർച്ചയിൽ പങ്കെടുക്കും. മഞ്ചാടിയോടാണ് അറിയിക്കുന്നത്. അപ്പോ പിന്നെ അത് കൂടാതെ ചർച്ചയുടെ സുഗമമായൊരു നടത്തിപ്പിന് വേണ്ടിയിട്ട് എനിക്കൊരു നിർദ്ദേശം വെക്കാനുള്ളത്, പിന്നെ മഞ്ചാടി എല്ലാവർക്കും ഡോട്ട് ഇട്ടിട്ടുണ്ട്, ഹയർ തന്നെയാണ്. പക്ഷെങ്കിൽ പിന്നെ ഇതില് പിന്നെ ബയലിക്സിന്റെ സാങ്കേതികതകൾ നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ അറിഞ്ഞോ അറിയാതെയോ വല്ല ഡോട്ടുകളും വീണ് കഴിഞ്ഞാല് അഡ്മിനല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. ഇപ്പൊ ഇബ്നു അലി സംസാരിക്കുമ്പോ ഇബ്നു അലിക്കാണെങ്കിലും അബു ഇഹ്സാൻ ആണെങ്കിലും ആരാണെങ്കിലും ഒരു ഹിഡൻ ഡോട്ട് എന്നും പറഞ്ഞിട്ടൊരു സംഗതി ബയലിക്സിലുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാല് ആർക്കും മനസ്സിലാവൂല, അഡ്മിൻ ഉണ്ടെങ്കിലല്ലാതെ. അതുകൊണ്ട് തന്നെ അഡ്മിൻ പവർ തരണം എന്ന് മഞ്ചാടിയോട് അപേക്ഷിക്കാൻ. അങ്ങനെ ഒരു വിഷയമുണ്ട്, അത് സാങ്കേതികമായിട്ട് അങ്ങനെ ഒരു വിഷയമുണ്ട്. അതൊന്ന് പിന്നെ പറഞ്ഞാൽ മതി. മഞ്ചാടി മൈക്ക് എടുത്ത് പറയാം, ഞാൻ മൈക്ക് വിടാം, എന്നിട്ട് മഞ്ചാടി മൈക്കിലേക്ക് വരിക. ഇൻഷാല്ലാഹ്. ഈ മുജാഹിദ് പക്ഷത്ത് നിന്ന് നമ്മുടെ സാങ്കേതികത്വത്തിലേക്ക് പോയിട്ട് നമ്മൾ ചർച്ച മാറിക്കൊണ്ട, മുജാഹിദ് പക്ഷത്ത് നിന്ന് അവരുടെ ആൾക്ക് അഥവാ അബൂ തമീമിന് അഡ്മിൻ പവർ ഉണ്ടായിരിക്കും വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അബൂ തമീമിന് വിഷയം കൈകാര്യം ചെയ്യുന്നതിനുള്ള അഡ്മിൻ പവർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആളെ ഡോട്ട് റിമൂവ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരാമെന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആളെ, അബു തമീമിന് അഡ്മിൻ പവർ ഉണ്ട്, എന്നിട്ട് നിങ്ങളുടെ അഡ്മിൻ പവർ നിങ്ങളുടെ ആളുകളെ ഡോട്ട് ഒഴിവാക്കിയിട്ട് മുമ്പിൽ കൊണ്ടുവരിക. ഓക്കെ, പിന്നെ മഞ്ചാടി അതിൽ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐഡികളിൽ നിന്ന് പിന്നെ കാണാത്തൊരു പ്രശ്നമുണ്ട്. ഐഡികള് ഒന്ന് മൊത്തം ഒന്ന് റിമൂവ് ചെയ്തിട്ട് അവരൊന്ന് മേലേക്ക് വന്നിട്ട് ഒന്ന് ഫുൾ ഡോട്ട് ഇട്ടാ പോരെ, അതല്ല കുറച്ചുകൂടി നന്നാവുക. മഞ്ചാടി ഒന്ന് മേലേക്ക് വരിക, എന്നിട്ട് ആ ഓക്കെ, അബു ഇഹ്സാൻ വന്നു, സുഹേൽ യൂസഫ് വന്നു, ആ ഇനി പിന്നെ നമുക്ക് ഫുൾ ഡോട്ട് ഇട്ടിട്ട് എന്റെ തർത്തീബിൽ പോവാം ഇൻഷാല്ലാഹ്. ഓക്കെ, ഞാൻ വിടുകയാണ്. മറ്റുള്ള ആളുകള് ഫ്രണ്ടിലേക്ക് വരാൻ ശ്രമിക്കരുത്. ഇപ്പൊ അബു ഇഹ്സാൻ ആണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ സുഹേൽ യൂസഫ്, സുഹേൽ യൂസഫ്, അബു ഇഹ്സാൻ. ഇനി കോട്ടൂർ ഉസ്താദ് ഇൻഷാല്ലാ സുന്നിപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകളുടെ പേര് കൂടെ ഒന്ന് പറഞ്ഞാല് നമുക്ക് പരിപാടി എത്രയും പെട്ടെന്ന് ആരംഭിക്കായിരുന്നു. കോട്ടൂർ ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ, ബിസ്മില്ലാ. സുന്നി പക്ഷത്ത് നിന്ന് സംസാരിക്കണ പിന്നെ നാലാളുകൾക്കാണല്ലോ ഇതുള്ളത്, സംസാരിക്കാനുള്ള എലോട്ടുള്ളത്. അപ്പൊ നാല് ആളുകൾ, ഒന്ന് പിന്നെ ചെറുപ്രസ്താദ്, ചെറുപ്രസ്താദ് ഇല്ലേ, ഒന്ന് റെയ്സാൻ ചെയ്തിട്ട് മോൾക്ക് കയറി. ആ ഓക്കെ, ചെറുപ്രസ്താദ്. പിന്നെ രണ്ട് പയ്യോളി ഉസ്താദ്, പയ്യോളി ഉസ്താദ് ഇല്ലേ, ആ ഓക്കെ ഓക്കെ. മൂന്ന് ജിഷാൻ. ഓക്കെ, ഇതാണ് സുന്നി ഭാഗത്ത് നിന്നുള്ളത്. പിന്നെ ഇൻഷാല്ലാഹ്, അപ്പൊ ഇനി നമുക്ക് ആ വ്യവസ്ഥകൾ ആദ്യം ഒന്ന് വായിക്കുന്നത് നല്ലതാണ് പിന്നെ എന്ന് എനിക്കൊരു അപേക്ഷ ഉണ്ട് മീഡിയേറ്റർമാരോട്. ആദ്യം തയ്യാറാക്കിയ വ്യവസ്ഥ എന്താക്കുക ഒന്ന് വായിച്ചിട്ട് നമുക്ക് സംവാദത്തിലേക്ക് കടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, ഞാൻ മൈക്കോട്ട്. വ്യവസ്ഥയുടെ അന്ന് നമ്മള് റെക്കോർഡ് ചെയ്ത് വാങ്ങണ്ടായിരുന്നു. കിഷേരി ഇല്ല, അവസാന ഭാഗം മാത്രം.
അവസാന ഭാഗം മാത്രം ഒന്ന് പറഞ്ഞാൽ. ഓക്കെ, അവസാന ഭാഗം ലാസ്റ്റ് അത് പിന്നെ കൺഫേം ചെയ്യാൻ വേണ്ടി പറഞ്ഞ റെക്കോർഡ് ചെയ്ത ഒരു ഭാഗം. ആ ഓക്കെ ഓക്കെ, ബന്ധപ്പെട്ട ആവശ്യം ഇൻഷാല്ലാ നമ്മുടെ പിന്നെ അന്ന് നടന്ന ചർച്ച എന്നിട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന വ്യവസ്ഥ കോട്ടൂർ ഉസ്താദ് ഒന്ന് വായിക്കും. ഇൻഷാല്ലാ കോട്ടൂർ ഉസ്താദിനെ അതിന് ക്ഷണിക്കുകയാണ്. എന്റെ കയ്യിൽ ഇവിടെ എല്ലാം വായിക്കാൻ അസൗകര്യം കൊണ്ടാണ് കോട്ടൂർ ഉസ്താദിനെ ക്ഷണിക്കുന്നത്. ഓക്കെ, ഇൻഷാല്ലാ വ്യവസ്ഥ വായിക്കാം അല്ലേ. പിന്നെ കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും. വിഷയം ഇസ്തിഗാസ, വിഷയം ഇസ്തിഗാസ. സംവാദം ആരംഭിക്കാൻ നിശ്ചയിച്ച സമയം ഇന്ത്യൻ ടൈം 10:30. ഇൻഷാല്ലാ ഇനി ബാക്കി കാര്യങ്ങൾ. വാദം, വാദം, വാദം മീഡിയേറ്റർമാർ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഒന്ന് കാണിക്കേണ്ടി വരും ചിലപ്പോ. വാദം, സുന്നിവാദം കേട്ടോളൂ. അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്ക് അല്ല. ഇതാണ് സുന്നിവാദം. മുജാഹിദ് വാദം, സുന്നികൾക്കിടയിൽ നടന്നു വരുന്ന ഇസ്തിഗാസ ഷിർക്കാണ്. ഉണ്ടാവും മുജാഹിദ് വാദം, സുന്നികൾക്കിടയിൽ നടന്നു വരുന്ന ഇസ്തിഗാസ ഷിർക്കാണ്. ഇതാണ് മുജാഹിദ് വാദം. പിന്നെ ആദ്യം വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം മുജാഹിദ് വിഭാഗത്തിനാണ്. വിഷയാവതരണത്തിന്റെ ടൈം 10 മിനിറ്റ്. പിന്നീട് സുന്നിപക്ഷം അവരോട് ചോദ്യം ചോദിക്കും. ചോദ്യത്തിന് 2 മിനിറ്റ് ഒരവസരം, 2 മിനിറ്റ്, അങ്ങനെ 10 അവസരം. ഉത്തരത്തിന് ഒരവസരം, 3 മിനിറ്റ്. അത് കഴിഞ്ഞു അങ്ങനെ ഒന്നാം ഭാഗം അവസാനിച്ചാൽ പിന്നീട് സുന്നികൾ വിഷയം അവതരിപ്പിക്കുന്നു 10 മിനിറ്റ്. ആ 10 മിനിറ്റ് വിഷയാവതരണത്തിന് ശേഷം ഇങ്ങോട്ട് ചോദിക്കാനുള്ള സമയവും ഉണ്ട്. 2 മിനിറ്റ് ചോദ്യം, 3 മിനിറ്റ് ഉത്തരം, അങ്ങനെ 10 അവസരം. അവസാനം 10 മിനിറ്റ് അവലോകനം. അവലോകനം ആദ്യം നടത്തുന്നത് സുന്നി വിഭാഗവും രണ്ടാമത് മുജാഹിദ് വിഭാഗവും. ഇതാണ് അന്നത്തെ ചർച്ചയിൽ നാം തയ്യാറാക്കിയിട്ടുള്ള പിന്നെ വ്യവസ്ഥ. പിന്നെ നമ്മുടെ മധ്യസ്ഥനായിട്ട് മഞ്ചാടിയും അവരുടെ മധ്യസ്ഥനായിട്ട് അബൂത്ത നീമോ, അങ്ങനെ ധാരണയായിട്ടുണ്ട്. ഓക്കെ, ഞാൻ മൈക്കൂട്ടു. ഇനി എന്തെങ്കിലുമൊക്കെ പറയാണെങ്കിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മഞ്ചാടി ഞാനൊന്ന് പറയട്ടെ, മഞ്ചാടിക്ക് മൈക്ക് വേണോ? മഞ്ചാടിക്ക് മൈക്ക് വേണോ? ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, പിന്നെ ഡോട്ടിട്ട് തുടങ്ങാം. നമ്മള് വൈകിപ്പോയി, കാരണം ടെസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇട്ടുകളയാം, ഡോട്ടിടാം. അതുപോലെ വളരെ ഇത് കെയർ നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയം മഞ്ചാടിയോടാണ് പറയാനുള്ളത്. റൂമിലുള്ള ആൾക്കാരോട് പിന്നെ ഒരു കാരണവശാലും മൈക്ക് ചാടാൻ പാടില്ല എന്ന് പ്രത്യേകം പറയാം. ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവരുത്, നമ്മുടെ സംവാദത്തിന് ഭംഗം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സംഗതി. ഓക്കെ, മഞ്ചാടിക്ക് മൈക്ക് വേണമെങ്കിൽ ഞാൻ തരാം. ഓക്കെ, അങ്ങനെ ഒരു സംഗതി ഉണ്ടാവരുത്, അത് പിന്നെ നമ്മുടെ ചർച്ചയ്ക്ക് ഒരു ഭംഗമായിട്ട് വരും. എന്താ ഞാൻ പറയുന്നത്? സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, സോറൈറ്റ്. അപ്പൊ പിന്നെ ഇൻഷാല്ലാ മഞ്ചാടി മൈക്ക് എടുക്കുക, എന്നിട്ട് നമുക്ക് ഫുൾ ഡോട്ട് ഇട്ടിട്ട് സംവാദം തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇപ്പൊ പിന്നെ നമ്മള് പേര് വിളിച്ച സാർമാര് ഇവിടുന്ന് പേര് പറഞ്ഞ ആളുകൾ മാത്രം ഒന്നുകൂടെ റൈസ് ഹാൻഡ് ചെയ്തിട്ട് മേലെ വരിക. അവര് മാത്രമേ വരാറുള്ളൂ, മറ്റുള്ള ആളുകൾ പ്ലീസ് ദയവായിട്ട് വരരുത്. മലയാളം എല്ലാവർക്കും മനസ്സിലാവും എന്ന് കരുതുന്നു. അപ്പൊ മറ്റുള്ള ആളുകൾ ദയവ് ചെയ്തിട്ട് മേലോട്ട് വരരുത്. ജിഷാൻ ഒന്നുകൂടെ റൈസ് ഹാൻഡ് ചെയ്ത് മേലെ വന്നാൽ.
ഓക്കെ, എല്ലാവരും എല്ലാവരും ആയില്ല. ഓക്കെ, ആൾ തൊട്ടാണ്. മറ്റുള്ള അഡ്മിൻമാരോട് നേരത്തെ പറഞ്ഞ വിഷയം ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. ഒരു കാരണവശാലും ഒരു അഡ്മിനും ഒരാളും മൈക്കിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഡോട്ട് ഇടാനോ ഡോട്ട് റിമൂവ് ചെയ്യാനോ വരാൻ പാടില്ലാത്തതാണ് എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുന്നു. ഒരു കാരണവശാലും മറ്റൊരാളും, ഒരു അഡ്മിനാണെങ്കിലും ശരി അല്ലാത്ത ആളുകളാണെങ്കിലും ശരി, എന്ത് സാഹചര്യം ഉണ്ടായാലും ഒരു കാരണവശാലും മൈക്കിൽ വരാനോ ഡോട്ട് റിമൂവ് ചെയ്യാനോ ഡോട്ട് ഇടാനോ, ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഡോട്ട് ഇടാനോ ഡോട്ട് റിമൂവ് ചെയ്യാനോ വരരുത് എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അപ്പോ ഇൻഷാല്ലാ നമുക്ക് വിഷയം തുടങ്ങാനോ അല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അബൂ മുജാഹിദ് പക്ഷത്തിന്റെ മീഡിയേറ്റർ ആയിട്ടുള്ള അബൂ തമീം യുഎഇയിൽ നിന്നായതുകൊണ്ട് അവരുടെ ജനങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എന്റെ ടൈം കൂടെ യുഎഇ ടൈം ആക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ ടെക്സ്റ്റ് അടിക്കും. അഥവാ പിന്നെ അബൂ തമീം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരാൾ പരവ് തുടങ്ങുന്ന സമയത്ത് അവരടിക്കുന്ന ആ സമയത്തെ ടൈം ഒന്ന് പബ്ലിക്കിന് അറിയാൻ പറ്റുന്ന രൂപത്തിൽ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോ പിന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഇത്ര സമയത്തിനാണ് തുടങ്ങിയെന്നുള്ളത്. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നു യുഎഇയിൽ 9:25 ആയിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇവിടെ അബൂ തമീമിന്റെ ടൈം അനുസരിച്ചാണ് ഞാൻ ടൈം സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തത്, അവരുടെ ഇടയിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഒന്നാമത് അബൂ തമീം ഓക്കെ അല്ലേ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാലോ അല്ലേ. ഓക്കെ, വിഷയാവതരണത്തിന് വേണ്ടി ഒന്നാമത്തെ വിഷയാവതരണം മുജാഹിദ് പക്ഷത്തിൻ്റെതാണ്. വിഷയാവതരണത്തിന് വേണ്ടി മുജാഹിദ് വിഭാഗം ആളുകളെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല അഊദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅന്നൽ മസാജിദ ലില്ലാഹ് فلا تدعوا مع الله احدا صدق الله مولانا العظيم സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ തനതായ രൂപത്തിൽ നിലനിൽക്കണമെന്ന് മുസ്ലിങ്ങളായ നാം എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്നു. അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, അതിൻ്റെ ആരാധനാക്രമങ്ങൾ, ആചാരമര്യാദകൾ, ഇതെല്ലാം ഖിയാമത്തുനാൾ വരെ ഈ ലോകത്ത് അതിൻ്റെ തനതായ രൂപത്തിൽ നിലകൊള്ളണം. യാതൊരു വിധത്തിലുള്ള കലർപ്പുകളും അതിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും അങ്ങനെയുള്ള കലർപ്പുകളെ മുഞ്ചാടി വളരെ അത്യാവശ്യമുള്ളതാണ്. സോറി, ഇതിന് പിന്നെ എനിക്ക് മൈക്ക് കൊടുക്കാം. ഈ ബാനറ് നിങ്ങളൊന്ന് കണ്ടോ, ആ ബാനറ് അതൊന്ന് മാറ്റുക പ്ലീസ്. വഹാബി മതം ഒരു തുറന്ന പോസ്റ്റ് മാറ്റം എന്നുള്ള ആ ബാനർ ഒന്ന് മാറ്റുക, എന്നിട്ട് സുന്നി മുജാഹിദ് സംവാദം എന്നാക്കുക. ഞാനിപ്പോഴാണ് അല്ല ബാനർ ശ്രദ്ധിച്ചത്, അതൊരു നല്ല ബാനറല്ല. ഇങ്ങനത്തെ ഇതൊരു ഒരു നല്ലൊരു ചർച്ചയ്ക്കുള്ള ഒരു ഭംഗിയല്ലല്ലോ. മഞ്ചാടി മൈക്കിലേക്ക് വരിക, മഞ്ചാടി മൈക്കിലേക്ക് വന്നിട്ട് അതൊന്ന് പറയാം. ഞാനിപ്പോഴാണ് ആ ബാനർ ശ്രദ്ധിച്ചത്. ഇങ്ങനെയല്ലല്ലോ നമ്മളെ സംവാദത്തിന്റെ രീതി. ഓക്കെ, എന്നിട്ടും ശബ്ദം സംവാദം തുടങ്ങാം.
ഓഫ് കോഴ്സ് അത് എന്താണെങ്കിലും മാറ്റുന്നതാണ്, അതിനൊരു കുഴപ്പമില്ല. അത് നേരത്തെ ആരോ വെച്ചതാണ്, നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതിൽ ക്ഷമാപണം നടത്തുന്നു. ഓക്കെ, നമ്മള് ആ ബാനർ ഇൻഷാല്ലാ ഇപ്പൊ മാറുന്ന ഒരു അഡ്മിൻ ഏതെങ്കിലും ഒരാള് ആ ബാനർ ഒന്ന് ചേഞ്ച് ചെയ്യണം. സുന്നി മുജാഹിദ് സംവാദം എന്ന് മാത്രം കൊടുത്താൽ മതി. മാറ്റർ സുന്നി മുജാഹിദ് സംവാദം എന്ന് മാത്രം കൊടുത്താൽ മതി. അസ്കർ ഉണ്ടെങ്കിൽ ഒന്ന് ഓക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ പറ്റും. ഓക്കെ, അത് മാറ്റും, ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വിഷയം നടക്കട്ടെ. ഓക്കെ, ബാനർ നമുക്കൊരു തടസ്സമായിട്ടുണ്ടാവില്ല. ശ്രദ്ധിച്ച ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി. ടൈം ഒന്ന് നോക്കണേ, പിന്നെ മഞ്ചാടി ടൈം ഒന്ന് റീസെറ്റ് ചെയ്യണേ. നമ്മുടെ ടൈം ഇപ്പൊ 9:29 അല്ലേ, അങ്ങനെയല്ലേ, അതല്ലേ എന്റെ ശരി അല്ലേ. മഞ്ചാടി ഒന്ന് ടെക്സ്റ്റ് അടിക്കുക, ടൈം കാരണം ഈ ഒരു വിഷയം ആയതുകൊണ്ടാണല്ലോ നമ്മള് സംഗതി നിന്നു പോയത്. ഓക്കെ, ഏതായാലും പിന്നെ ഇൻഷാല്ലാ പിന്നെ ഇബ്നു അലി മൈക്കിലേക്ക് വരിക, ടൈം ഒന്ന് റീസെറ്റ് ചെയ്യുക തുടങ്ങുന്ന സമയം. അസ്സലാമു അലൈക്കും. الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله واصحابه الفائزين. സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സുന്നികളുടെ ഇടയിൽ നടന്നു വരുന്ന ഇസ്തിഗാസ അത് ശിർക്കാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. സുന്നി സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള ഭയാനകരമായ ഒരു വിപത്താണ് ഇന്ന് അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ. സുന്നികൾ എന്ന് ഞാൻ പറഞ്ഞത് ഇസ്മും മുസമ്മയും ഒത്തതുകൊണ്ടല്ല, അതവരുടെ ഒരു ഇസ്മ അലമു മാത്രമാണ്. ഫായിസ് എന്ന് ഫായിസ് അല്ലാത്ത ഒരാൾക്ക് പേര് വെക്കുന്നത് പോലെ മാത്രമാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഏതുമാകട്ടെ, അവരുടെ ഇടയിൽ നടന്നു വരുന്ന ഇസ്തിഗാസ എന്താണ്? അറ്റമില്ലാത്ത, അതിരുകളില്ലാത്ത കഴിവുകൾ മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിരുകളില്ലാത്ത ആവശ്യങ്ങൾ മനുഷ്യർക്ക് മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അത്തരമൊരു പ്രാർത്ഥനയ്ക്കാണ് സഹായത്തേട്ടം എന്ന് അവർ പേര് പറയുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ഇസ്തിഗാസ എന്തുകൊണ്ടാണ് ശിർക്ക് എന്ന് പറയാൻ ഞാൻ കാരണം, ഒന്നാമത്തെ കാരണം ഇത് തന്നെയാണ്. മഹാത്മാക്കൾക്ക് അതിരുകളില്ലാത്ത കഴിവ് അള്ളാഹു നൽകിയിരിക്കുന്നു. അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്നാണ്. അള്ളാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത ഇത് കൊടുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ആയത്ത് കടുത്ത ഭാഷയിൽ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ആയത്തിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചിരിക്കുന്നത് അള്ളാഹു തആല എണ്ണിക്കണക്കാക്കാതെ കൊടുക്കുന്നു എന്ന അർത്ഥത്തിലാണ് എന്നല്ലാതെ അറ്റമില്ലാത്ത കഴിവ് നൽകുന്നു എന്ന അർത്ഥത്തിലല്ല. അതിനെ മുഫസ്സിറുകൾ ഉദാഹരണ സഹിതം പറഞ്ഞത് കമാ തഖൂലു ഫുലാനൻ യുഅതീ ബിഗൈരി ഹിസാബിൻ കഅന്നഹു ലാ യഹ്സിബു മാ യുഅതീ, കൊടുക്കുന്നത് കണക്കാക്കാതെ കൊടുക്കുന്ന ഒരാളെ പോലെ പോക്കറ്റിൽ നിന്നെടുത്ത് 1, 2, 3, 4, 5 ഇങ്ങനെ എണ്ണിയല്ല, മൊത്തം പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കുന്ന ഒരാള്, അയാള് ഒരു കണക്കുമില്ലാതെ കൊടുത്തു എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തആല വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന ആയത്തിലൂടെ ആ വിഷയം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അതിരുകളില്ലാത്ത, പരിധിയില്ലാത്ത കഴിവ് അള്ളാഹു തആല മഹാത്മാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ തെളിവ് ഈ ആയത്താണ്. അതുകൊണ്ട് പരിധിയില്ലാത്ത കാര്യങ്ങൾ മഹാത്മാക്കളോട് ചോദിക്കാവുന്നതാണ്. ചോദിക്കൽ മാത്രമല്ല, മറിച്ച് അത് ചോദിച്ചാൽ എവിടെ നിന്ന് ചോദിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും
ആ വിളി കേൾക്കാനും അത് കാണാനും അറിയാനും ചോദിക്കുന്നതെന്താണോ അത് നൽകാനും മഹാത്മാക്കൾക്ക് കഴിവുണ്ട് എന്ന വിശ്വാസത്തോടെയാണ് ഇവർ അവരോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, അതേപോലെ തന്നെ അതിരുകളില്ലാത്തവൻ, അറ്റമില്ലാത്തവൻ, ആദ്യമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, ഇത്തരത്തിലുള്ള എല്ലാ വിശേഷണങ്ങളിലും ഇതിലൂടെ അവർ പങ്കു ചേർക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി അഥവാ ഈ സഹായതേട്ടം അത് ആരാധനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിഗാഥയാകുന്നു എന്നാണ് ഞങ്ങൾ ശക്തമായി ഈ സമുദായത്തോട് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിൽ ഈ സമുദായം പെട്ടുപോകരുത്. അല്ലാഹു തആല പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാ, ഭൂമിയിൽ സുജൂദ് ചെയ്യപ്പെടുന്ന ഏത് സ്ഥലങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ആരെയും പങ്കു ചേർക്കരുത് അഥവാ ആരാധനയിൽ നിങ്ങൾ ആരെയും പങ്കു ചേർക്കരുത്. ആരാധനയിൽ പങ്കു ചേർക്കരുത് എന്നല്ലേ? അതെ. എന്നാൽ പിന്നെ ഞങ്ങൾ എന്താണ് ആരാധിക്കുന്നത്? നിങ്ങളുടെ ഇസ്തിഗാസ ആരാധനയാണ്. എന്തുകൊണ്ട്? ആരാധനയ്ക്ക് എന്തെല്ലാം ആവശ്യമാണോ അത് മുഴുവനും നിങ്ങളുടെ ഇസ്തിഗാസയിലുണ്ട്. ഇസ്തിഗാസയിൽ ആരാധനയ്ക്ക് ആവശ്യമായ മുഴുവൻ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ ഇസ്തിഗാസ വെറും സഹായത്തേട്ടമല്ല, അത് ആരാധനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസയാണ്. അദ്ദുആ എന്നതിന്റെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസയാണ്. ഇബാദത്താണ് 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 രണ്ട് രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവചിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്വാഇന്റെ പരിധിയിൽ നിങ്ങളുടെ ഇസ്തിഗാസ പെടുന്നു എന്നതുകൊണ്ട് ആ ഇസ്തിഗാസ അക്സാദായത്തിൽ ഹുദൂഇബ തദൽബിൽ ഉൾക്കൊള്ളുന്നതാണ്. അതാണല്ലോ ഇബാദത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അക്സാദായത്തിൽ ഹുദൂഇബ തദല്ലുൽ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ നിങ്ങളുടെ ഇസ്തിഗാസ വരുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ ഇസ്തിഗാസ ആരാധനയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഇസ്തിഗാസയാകുന്ന ദുആയാകുന്ന ആരാധന അള്ളാഹു അല്ലാത്ത മഹാത്മാക്കൾക്ക് നിങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ആരാധന അള്ളാഹു അല്ലാത്തവർക്കായി തീരുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന നടത്തുന്നത് ശിർക്കാകുന്നു. ഇതാണ് ആ വിഷയ സംബന്ധമായി എനിക്ക് പറയാനുള്ളത്. ഇത് വെറുതെ പറയുന്നതല്ല, മറിച്ച് ഈ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വാർത്തകളുണ്ട്, ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ അത്തൗഹീദ് എന്ന പുസ്തകം നമുക്ക് വായിച്ചാൽ ഈ ഇസ്തിഗാസയുടെ ഒട്ടനവധി വിശദീകരണങ്ങൾ കാണാവുന്നതാണ്. അദ്ദേഹം മഹാത്മാക്കളുടെ കഴിവിന് പരിധി ഇല്ല എന്ന് 281 പറയുന്നതായി നമുക്ക് കാണാം. അതേപോലെ തന്നെ അഖില അനുഗ്രഹങ്ങളുടെയും സാക്ഷാൽ ഉടമസ്ഥൻ അള്ളാഹു ആണെങ്കിലും കാരണക്കാർ അമ്പിയാക്കൾ ഔലിയാക്കൾ ആകുന്നു എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാം. മഹത്തുക്കൾക്ക് പ്രത്യേകമായ കഴിവുണ്ട് പ്രാർത്ഥന മാത്രമല്ല. ഇവർ പലപ്പോഴും പറയാറുണ്ട് ഇസ്തിഗാസ നടത്തുന്നത് അവരോട് പ്രാർത്ഥിക്കാൻ പറയലാണ് എന്ന്. ഞാൻ തോട്ടുമുഖം സംവാദത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇസ്തിഗാസ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാൻ പറയലാണോ അല്ലെങ്കിൽ ശഫാഅത്ത് ചെയ്യാൻ പറയലാണോ എങ്കിൽ അതൊന്ന് തുറന്നു പറയണം, അതാണ് നിങ്ങളുടെ ഇസ്തിഗാസ എന്ന്. എന്നാൽ ആ വിഷയം നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാമല്ലോ. പക്ഷേ അതല്ലല്ലോ ഇവിടെ തലബുൽ മഅൂനത്തി ബി സബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി മിനല്ലബിയായി വല്ലൗലിയായി എന്നാണ്. മുഅ്ജിസത്ത് കറാമത്തിന്റെ കാരണമായി അമ്പിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും മഅൂനത്ത് തേടലാണ് എന്ന്, അതാണ് ഇവിടുത്തെ ഇസ്തിഗാസ. അപ്പൊ യഥാർത്ഥത്തിൽ ദുആ മാത്രമല്ല മഹത്തുക്കൾക്ക് പ്രത്യേകമായ കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്ത് കഴിവ്? നാം ചോദിക്കുന്ന അസാധാരണമായ ഏത് കാര്യങ്ങളും അത് നമുക്ക് നൽകാനുള്ള കഴിവ്
അള്ളാഹു തആല പ്രത്യേകമായി മഹാത്മാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്ന്. മാത്രവുമല്ല, ആ ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി കേൾക്കാനും അറിയാനും മനുഷ്യന്റെ വായിൽ നിന്നും ഹൃദയത്തിൽ നിന്നുമുള്ള അവന്റെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും എല്ലാം തന്നെ കേൾക്കാനും അറിയാനും അതിന് പരിഹാരം വ്യക്തമായി നൽകാനും സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരുടെ വിശ്വാസം ശിർക്കാണ്. അവരുടെ ഇസ്തിഗാസ ദുആഇന്റെ ആരാധനയാകുന്ന ദുആഇന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് അത് ശിർക്കാണ് എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഇത്രമാത്രമാണ് ഈ വിഷയ സംബന്ധമായി എനിക്ക് പറയാനുള്ളത്. എന്റെ സമയം തീർന്നു എന്നതുകൊണ്ട് ഞാൻ മൈക്ക് വലിക്കുകയാണ്. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇനി സുന്നി പക്ഷത്തു നിന്ന് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. സുന്നി പക്ഷത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين. اما بعد, الصلاة والسلام عليك يا رسول الله. ബഹുമാനിരെ, ഇവിടെ മൗലവി സാഹിബ് 10 മിനിറ്റോളം വിഷയം അവതരിപ്പിച്ചിട്ടും ഇസ്തിഗാസ, സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ ശിർക്കാണെന്ന് അറിയിക്കുന്ന ഒരായത്തിന്റെ തുണ്ടം പോലും മൗലവി ഇവിടെ ഉദ്ധരിച്ചതായിട്ട് കണ്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ് വ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅ അല്ലാഹി അഹദ. അതുപോലെ തന്നെ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. ഈ ആയത്തുകളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ വ്യക്തി ശാരീരികമോ, മൗലവി ശരിക്ക് കേട്ടോളൂ, ശാരീരികമോ മാനസികമോ ആയ ഒരു പ്രയാസം നേരിടുന്ന ഒരു മുഅ്മിനായ വ്യക്തി അത് ഭേദമാകണമെന്ന ലക്ഷ്യത്തോടെ അള്ളാഹുവിന്റെ അടുക്കൽ മഹാനായ ഒരു വ്യക്തിയോട് സഹായാർത്ഥന നടത്തൽ ശിർക്കാണോ അല്ലെങ്കിൽ അത് തൗഹീദാണോ എന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു, ശാരീരികമോ മാനസികമോ ആയ പ്രയാസം നേരിടുന്ന ഒരു മുഅ്മിനായ വ്യക്തി അത് ഭേദമാകണമെന്ന ലക്ഷ്യത്തോടെ അള്ളാഹുവിന്റെ അടുക്കൽ മഹാനായ ഒരു വ്യക്തിയോട് സഹായാർത്ഥന നടത്തൽ ശിർക്കാണോ തൗഹീദാണോ എന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. അതുകൊണ്ട് മറുപക്ഷത്തിൽ അബ്ബാ മൗലവി ആയതുകൊണ്ട് തന്നെ വളച്ചുകെട്ടില്ലാത്ത ഒരു ശൈലി സ്വീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് വളഞ്ഞു പോകാതെ വളരെ വ്യക്തമായിട്ട് കേൾക്കുന്ന 600 ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ള പല ആളുകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായ ഒരു മറുപടി ഈ വിഷയത്തിൽ ശിർക്കാണോ തൗഹീദാണോ എന്നത് സംബന്ധിച്ച് മൗലവി സാഹിബ് മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇൻഷാല്ലാ. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ഇവിടെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൗലവിക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹുവിനോട് എന്ന് പറയായിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലായിരുന്നേനെ. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് ആരോടാണ് എന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് സുഖമില്ല, നിങ്ങൾ രോഗിയാണ്. ആ രോഗശമനം നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്? രോഗം ചികിത്സിക്കുക, വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുക, അത് സൃഷ്ടികൾക്ക് സാധ്യമാകുന്നതാണ്. അതേസമയം രോഗം മാറ്റുക, രോഗം ഇല്ലാതാക്കുക, അത് ആർക്കാണ് കഴിയുന്നത്? നിങ്ങൾ ആർക്ക് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്? രോഗം മാറ്റുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ആരോട് എന്ത് ചോദിച്ചു? നിങ്ങൾ രോഗിയാണ്. ആ രോഗിയായി നിങ്ങൾ ഇവിടെ എന്താണ്, ആരോടാണ് ചോദിച്ചത് രോഗശമനത്തിന് വേണ്ടി? അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ആളുകളെ കബളിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും. അതായത്, ഇവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് രോഗം ശിഫയാക്കുന്നത് അള്ളാഹുവാണ് എന്നല്ല. വാക്കുകൊണ്ടവർ അള്ളാഹുവാണെന്ന് പറയും, പക്ഷേ അവർ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും ഈ രോഗം മാറ്റുന്നത്
മഹാത്മാവാണ് എന്നാണ്. അതിന് അതുകൊണ്ടാണ് അവർ മഹാത്മാവിനോട് രോഗകാര്യം പറയുന്നത്. അതേസമയം ഈ മഹാത്മാവ് അള്ളാഹുവിനോട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അങ്ങനെ അള്ളാഹു രോഗം മാറ്റും എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ പിന്നെ ഇവിടെ ഇസ്തിഗാസക്ക് നിർവചനം പറഞ്ഞ കൂട്ടത്തില് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ദുആ ചെയ്യാൻ എന്തിനാണ് മുഅ്ജിസത്തും കറാമത്തും? മുഅ്ജിസത്തും കറാമത്തും കാരണമായി ഫലബുൽ മഅൂനത്ത് അംബിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും ചോദിക്കലാണ് എന്നാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് തവസ്സുലിന്റെ ഒരു രൂപമാണ്, ഇത് ഇസ്തിഗാസയിൽ പെട്ടതല്ല. ഇസ്തിഗാസ എന്നാൽ എന്താണെന്നറിയോ? നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇസ്മായിൽ മുസ്ലിയാരുടെ പിന്നെ അഖായിദ് സുന്നയിൽ കാണാം, തലബുൽ മഅൂനതി ബിസബബിൽ മുഇജ്സതി വൽ കറാമതി മിനൽ അംബിയാഇ വൽ ഔലിയാഇ. മഅൂനത്ത് ചോദിക്കലാണ് ഇസ്തിഗാസ. നിങ്ങൾ ചോദിക്കുന്ന മഅൂനത്ത് എന്താണ്, അത് ആരോടാണ് നിങ്ങൾ ചോദിച്ചത്, അതാണ് ഞങ്ങൾക്ക് വ്യക്തമാകാത്തത്. അത് നിങ്ങൾ വ്യക്തമായി പറയണം. നിങ്ങൾ ചോദിച്ച മഅൂനത്ത് എന്താണ്? ഇസ്തിഗാസ ഏതാണല്ലോ, തലബുൽ മഅൂനത്ത് ആണല്ലോ. എന്താണ് മഅൂനത്ത്? ആ മഅൂനത്ത് എന്താണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. അത് ആരോടാണ് ചോദിച്ചത് എന്നും നിങ്ങൾ വ്യക്തമാക്കണം. അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയാനുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം വ്യക്തമാക്കണം. നിങ്ങൾ എന്ത് മഅൂനത്താണ് ചോദിച്ചത്, ആരോടാണ് ചോദിച്ചത്? ഇസ്തിഗാസ അതാണല്ലോ, അള്ളാഹുവിനോട് ചോദിക്കലല്ല ഇസ്തിഗാസ, മഹാത്മാവിനോട് ചോദിക്കലാണ്. അപ്പൊ നിങ്ങൾ രോഗശമനം, എനിക്ക് രോഗം സുഖപ്പെടുത്തണമെന്ന് നിങ്ങൾ ചോദിച്ചത് മഹാത്മാവിനോടാണോ അതോ അള്ളാഹുവിനോടാണോ? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത്. ഇത് ചോദ്യമല്ല, എന്റെ ആവശ്യമാണ്. അത് നിങ്ങൾ വ്യക്തമാക്കണം. ടൈം ഓവർ. അപ്പൊ മൗലവി സാഹിബ് ചോദ്യം ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായി. ചോദിച്ച ആളെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏഹേ, ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യമല്ല മൗലവി. അതുപോലെ തന്നെ ഏതെങ്കിലും ഡോക്ടർ എടുത്ത് പോയിട്ട് ചോദിക്കുന്ന കാര്യമല്ല. ചോദ്യം വളരെ ശ്രദ്ധിച്ച് ലബ്ബാദാരും ഈ ലബ്ബ മൗലവി ഒരു ബേജാറും വേണ്ട, ശ്രദ്ധിച്ച് കേട്ടോളൂ. ശാരീരികമോ മാനസികമോ ആയ പ്രയാസം നേരിടുന്ന ഒരു മുഅ്മിനായ വ്യക്തി ഇനിയിപ്പോ നിങ്ങൾക്ക് തിരിയേണ്ടായിപ്പോണ്ട മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അത് ഭേദമാകണമെന്ന ലക്ഷ്യത്തോടെ അള്ളാഹുവിന്റെ അടുക്കൽ മഹാനായ ഒരു വ്യക്തിയോട് ആ വിഷയത്തിൽ, അദ്ദേഹത്തിന് പ്രയാസം ബാധിച്ച വിഷയത്തിൽ സഹായാർത്ഥന നടത്തൽ ശിർക്കാണോ എന്ന ചോദ്യം. അപ്പൊ ഒരു മുഅ്മിനായ വ്യക്തിയോട് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അത് ഭേദമാകണമെന്ന നിലക്ക് ഈ മുസ്ലിമായ വ്യക്തി അദ്ദേഹത്തോട് സഹായാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ച ചോദ്യം, അതിനാണല്ലോ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ഒരു ഇസ്തിഗാസ എന്നുള്ള വിഷയത്തിൽ നമ്മളൊരു ചർച്ചയ്ക്ക് വന്നത്. അല്ലാതെ സാധാരണ ഒരാൾ പനിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ജലദോഷം പിടിച്ചിട്ടോ ഡോക്ടർ എടുത്ത് പോകുന്ന വിഷയത്തിലല്ല ചോദ്യം. അതുകൊണ്ട് മൗലവി ശരിക്കും കേട്ടോളൂ. ശാരീരികമോ മാനസികമോ ആയ പ്രയാസം നേരിടുന്ന ഒരു മുഅ്മിനായ വ്യക്തി ആ രോഗം ഭേദമാകണമെന്ന ഉദ്ദേശത്തോടുകൂടി, അത് ഏത് ഉദ്ദേശം? മരുന്ന് കുടിച്ചിട്ടല്ല, മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അത് ഭേദമാകണമെന്നുള്ള പിന്നെ ലക്ഷ്യത്തോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ മഹാനായ ഒരു വ്യക്തിയോട്, ഈ മഹാനായ വ്യക്തിയോട് ചോദിച്ചാൽ അദ്ദേഹം അത് അദ്ദേഹം പിന്നെ പിന്നെ മുഅ്ജിസത്ത് അല്ലെങ്കിൽ കറാമത്തിന്റെ കഴിവ് കൊണ്ട് അദ്ദേഹം സഹായിക്കും എന്ന ലക്ഷ്യത്തോടുകൂടി ഈ വ്യക്തി സഹായാർത്ഥന നടത്തൽ ശിർക്കാണോ എന്ന ചോദ്യം. അതുകൊണ്ട് ചോദ്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ചോദ്യത്തിന്റെ വിലപ്പെട്ട അവസരം മൗലവി സാഹിബ് നഷ്ടപ്പെടുത്തരുത് എന്നാണ് താങ്കളോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ശാരീരികമോ മാനസികമോ ആയി പ്രയാസം നേരിടുന്ന ഒരു മുഅ്മിനായ വ്യക്തി അദ്ദേഹം മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അത് ഭേദമാകണമെന്ന ലക്ഷ്യത്തോടെ അള്ളാഹുവിന്റെ അടുക്കൽ മഹാനായ ഒരു വ്യക്തിയോട് സഹായാർത്ഥന നടത്തൽ ശിർക്കാണോ അതല്ല തൗഹീദാണോ എന്നതാണ് താങ്കൾ പറയേണ്ട മറുപടി. അതുകൊണ്ട് ചോദിക്കുന്നത് ആരാണെന്ന് പറഞ്ഞ ഒരു മുഅ്മിനായ വ്യക്തിയാണ്, ചോദിക്കപ്പെടുന്ന വ്യക്തി മുഅ്മിനായ വ്യക്തിയാണ്, ആ വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള വിശ്വസിച്ച വ്യക്തിയാണ്, അള്ളാഹു അല്ലാതെ മറ്റൊരു സഹായം ചെയ്യുന്നില്ല എന്നുള്ള വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ചോദ്യം മറക്കണ്ട. എനിക്ക് ബയലക്സിലും നെറ്റിലുമൊക്കെ അല്പം പരിചയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ചെറിയ തടസ്സം വന്നത്. നിങ്ങൾ ഇപ്പോഴും എന്താണ് മഹാത്മാവിനോട് ചോദിച്ചത്? നിങ്ങൾ ചോദിച്ച മഅൂനത്ത് എന്താണ്?
അതാണ് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് രോഗം ശിഫയാകണം, മാറണം എന്ന ഉദ്ദേശത്തോടുകൂടെ നിങ്ങൾ മഹാത്മാവിനെ സമീപിക്കുന്നു. എന്നിട്ട് മഹാത്മാവിനോട് നിങ്ങൾ എന്താണ് പറയുന്നത്? എന്റെ രോഗം ഒന്ന് മാറ്റിത്തരണേ. ഇപ്പൊ റബ്ബിനോട് കൈ നീട്ടുമ്പോൾ നാം എങ്ങനെയാ പറയാ? റഹ്മാനായ റബ്ബേ, എന്റെ രോഗം നീ സുഖപ്പെടുത്തി തരയണമേ. നീ രോഗ സുഖപ്പെടുത്താൻ കഴിവുള്ളവനാണ്, രോഗം നൽകുന്നവനും സുഖപ്പെടുത്തവനും നീയാണ് റബ്ബേ. അതുകൊണ്ട് എന്റെ രോഗം നീ എനിക്ക് സുഖപ്പെടുത്തി തരയണമേ. ഇതാണല്ലോ റബ്ബിനോടുള്ള പ്രാർത്ഥന. ഇത് റബ്ബിനോട് നമുക്ക് എപ്പോഴും പറയാവുന്നതാണ്. നിങ്ങൾ മഹാത്മാവിന്റെ മുന്നിൽ എന്തിനാണ് ചെന്നത്? മഹാത്മാവിന് മുഴജിതത്തുണ്ട്, കറാമത്തുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നു, നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു. അങ്ങനെ ആ മുഴജിതത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാത്മാവിന്റെ അടുക്കൽ പോയി നിങ്ങൾ എന്താണ് പറഞ്ഞത് മഹാത്മാവിനോട്? എന്റെ രോഗം മാറ്റണേ എന്നാണോ, അതോ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്നാണോ? അതാണ് ഞങ്ങൾക്ക് തിരിയാത്തത്. ഇവിടെ തലബുൽ മഴവൂനത്താണ്. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, ഇസ്തിഗാസ സുന്നികൾ വിശ്വസിക്കുന്ന ഇസ്തിഗാസ എന്താണെന്നേ. അത് സുന്നികളിൽ നിന്ന്, സുന്നികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവരുടെ പണ്ഡിതന്മാരിൽ നിന്ന്, അവരുടെ ഉന്നതരായ പണ്ഡിതന്മാർ എഴുതി വെച്ച രേഖകളിൽ നിന്ന്. സലഫു സ്വാലിഹീങ്ങളല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സുന്നികൾ എന്നതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന സലഫു സ്വാലിഹീങ്ങളുടെ മാതൃ വഴിയല്ല ഞാൻ ഇവിടെ പറയുന്നത്. സുന്നികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സമസ്തക്കാരാണ്. അപ്പൊ ആ സമസ്തക്കാരുടെ നേതാക്കൾ എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ നടത്തുന്ന ഈ ഇസ്തിഗാസ നിങ്ങളിൽ നിന്ന് തന്നെയല്ലാതെ ലോകത്ത് ഇന്ന് വരെ ഒരൊറ്റ പ്രാമാണികനായ പണ്ഡിതനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് ഒരു കൃത്രിമമായ നിർവചനം ഈ ഇസ്തിഗാസക്ക് നടത്തേണ്ടതില്ലായിരുന്നല്ലോ. അദ്ദേഹം നടത്തിയ ഇസ്തിഗാസ പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ നടത്തുന്ന ഈ ഇസ്തിഗാസക്ക് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് നടത്തിയിരിക്കുന്ന ആ നിർവചനം ലോകത്ത് ഏതെങ്കിലും ഒരു പ്രാമാണിക പണ്ഡിത ഗ്രന്ഥത്തിൽ നിന്നും ഉദിക്കാമോ? ചോദ്യമല്ല, ഉദ്ധരിക്കണം എന്റെ ആവശ്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ട സമയമല്ല മൗലവി, നിങ്ങൾ മറുപടി പറയേണ്ടതാണ്. അതെ, എന്റെ ചോദ്യമല്ല ഇത്, എന്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിന്റെ ആ ഇസ്തിഗാസക്കുള്ള നിർവചനം നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു പ്രാമാണിക പണ്ഡിതന്റെ ഗ്രന്ഥത്തിൽ നിന്നും ഉദ്ധരിക്കുക, എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രാമാണിക പണ്ഡിതൻ ഉദ്ധരിച്ചാൽ ശരിയാണ്, ഇങ്ങനൊരു ഇസ്തിഗാസ പ്രമാണങ്ങളിലുണ്ട്, മുസ്ലിം സമുദായത്തിൽ ആദ്യമേ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നടത്തുന്ന ഈ ഇസ്തിഗാസയുണ്ടല്ലോ, എന്തും കാണും, കേൾക്കും, അറിയും, ഏതും ചോദിച്ചാൽ അത് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അല്ല കൊടുത്തിരിക്കുകയാണ്. അതാണ് മുഅ്ജിസത്തും കറാമത്തും. നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യവും അൽഹംദുലില്ല. ഏതായാലും പിന്നെ മധ്യസ്ഥന്മാരിപ്പോ ഇടപെടേണ്ട ഒരു ലക്ഷണമാണ് കാണുന്നത്. എന്റെ മൗലവി 10 അവസരങ്ങളിലെ ചോദ്യം ചോദിക്കുക, നിങ്ങളെ ഈ വടായി പൊട്ടിച്ചിട്ട് സമയം നഷ്ടപ്പെടുത്തല്ല. ഞാൻ പലവട്ടം പറഞ്ഞു, ചോദ്യം ഇവിടെ വളരെ വ്യക്തമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വിഷയം ഒന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. എഴുതാപ്പുറം വായിക്കണ്ട. പിന്നെ നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട ഘട്ടം വരുന്നുണ്ട്, അപ്പൊ ചോദിച്ചോളൂ നെല്ലിക്കുത്തുസ്താദിന്റെ പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് ചോദ്യത്തിൽ നിന്ന് തടി സലാമത്താകാൻ വേണ്ടിയുള്ള അടവുകൾ നടക്കൂല. വളരെ വ്യക്തമായിട്ട് താങ്കളോട് ചോദിച്ചു, ശാരീരികമോ മാനസികമോ ആയ പ്രയാസം നേരിടുന്ന ഒരു മുഅ്മിനായ വ്യക്തി അത് ഭേദമാകണമെന്ന ലക്ഷ്യത്തോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ മഹാനായ ഒരു വ്യക്തിയോട്, അതായത് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അദ്ദേഹം സഹായിക്കും എന്ന ലക്ഷ്യത്തോട് അദ്ദേഹത്തോട് സഹായാർത്ഥന നടത്തൽ ശിർക്കാണോന്നാ ചോദിച്ചത്. അതിന് മറുപടി പറയാതെ ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത് മൗലവി സാഹിബ്. എന്താ നിങ്ങൾക്ക് പ്രയാസം? ശിർക്കാണ് ശിർക്കാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായാർത്ഥന നടത്തല്, ഏത് വിഷയത്തില്? രോഗം വന്ന വിഷയത്തിലാ മൗലവി ചോദിച്ചത്. എന്താ നിങ്ങൾക്കൊരു പ്രയാസം? ഇപ്പൊ സംവാദത്തിന്റെ മുഖാമുഖത്ത് ഇരിക്കുന്ന സമയത്ത് ഇത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? അതുകൊണ്ട് ചോദ്യം വളരെ വ്യക്തമാണ്. ഇത് പിന്നെ മുഅ്മിനായ വ്യക്തിയോട്, മഹാനായ ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന് മുഅ്ജിസത്തു കറാമത്തിന്റെ വിഷയത്തിൽ സഹായിക്കാൻ പറ്റുമെന്ന പിന്നെ വിശ്വാസത്തോടുകൂടി ഇദ്ദേഹത്തിന്റെ രോഗം മാറണമെന്ന്, ഏത് രോഗം? ശാരീരികമോ മാനസികമോ വല്ല രോഗവും അത് മാറണമെന്ന വിശ്വാസത്തോടുകൂടി ഈ മുഅ്മിനായ വ്യക്തി ചോദിക്കപ്പെടുന്ന ചോദ്യം ശിർക്കാണോ തൗഹീദാണോ? ചോദ്യം വളരെ വ്യക്തമാണ്. ഏതായാലും കേൾക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. ഇനി മൗലവി മാത്രം മനസ്സിലായില്ല എന്ന് പറയരുത്. അതുകൊണ്ട്
കൊണ്ട് വളരെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദ്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞ് എന്റെ ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് വിനയപൂർവ്വം തന്നെ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് വ്യക്തമായ ഒരു മറുപടി പറയൂ. നിങ്ങൾ ആശയപാപ്രത്വം ജനങ്ങളോട് മനസ്സിലാക്കട്ടെ. ശിർക്കാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ശിർക്കാണെന്ന് പറയാനുള്ള ധൈര്യം വരുന്നില്ല? അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അല്ല ഇവിടെ വിഷയം, മഹാനായ വ്യക്തിയോടുള്ള ചോദ്യമാണ്, സഹായാർത്ഥനയാണ് ഇവിടെ വിഷയം എന്നത് മൗലവി മറക്കാതിരിക്കുക. വ്യക്തമായൊരു മറുപടി നൽകുക. നിങ്ങൾക്ക് ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ രാഷ്ട്രീയമോ ഏത് ആവശ്യമാണെങ്കിലും ശരി, നിങ്ങളുടെ ആവശ്യവുമായി നിങ്ങൾ പോകേണ്ടത് പ്രപഞ്ചനാഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലേക്കാണ്. അതിന് പകരമായി നിങ്ങൾ പോയിരിക്കുന്നത് ഏതെങ്കിലും മഹാത്മാവെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കലേക്കാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മഹാത്മാവിനെ നിങ്ങൾ എവിടെ നിന്നെങ്കിലും വിളിച്ച് ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു? ഇവിടെ മഅൂനത്ത് ചോദിക്കുക എന്നതാണല്ലോ ഇസ്തിഗാസ. നിങ്ങൾ ചോദിക്കുന്ന മഅൂനത്ത് ഏതാണ്? അതാണ് എനിക്കറിയേണ്ടത്. നിങ്ങളുടെ രോഗശമനമാണോ നിങ്ങൾ ചോദിക്കുന്നത്? എന്റെ രോഗം ഒന്ന് മാറ്റണേ എന്നാണോ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ മാനസിക പ്രശ്നം ഒന്ന് മാറ്റിത്തരണേ എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് എന്നൊരു നേതാവാക്കണേ എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതാണ് മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ എനിക്ക് ഹിദായത്ത് തരണേ, എനിക്ക് സ്വർഗം തരണേ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് മോചനം നൽകണേ, എനിക്ക് ആഫിയത്ത് നൽകണേ, ഇതൊക്കെയാണോ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്? അത് നിങ്ങൾ പറയണം. രണ്ടു തരം സഹായം ഉണ്ടല്ലോ, ളറൂരിയുണ്ട്, വയറു വറൂരിയുണ്ട്. ഏതാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഏത് സഹായമാണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങളത് ചോദിക്കുന്നത് മഹാത്മാവിനോടാണോ അള്ളാഹുവിനോടാണോ? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. നിങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത് ആരോടാണ്? എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? അത് വ്യക്തമാക്കുന്നില്ലല്ലോ. തലബുൽ മഅൂനത്താണ് ഇസ്തിഗാസ, മഅൂനത്ത് തേടലാണ്. ഇപ്പോഴും നിങ്ങൾ തേടുന്നത് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ലല്ലോ. മഅൂനത്താണോ അല്ലയോ? എങ്കിലത് പറ. മഅൂനത്താണോ നിങ്ങൾ തേടുന്നത്? മഅൂനത്തായിരിക്കണം. അമ്പിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും ആയിരിക്കണം. അത് തന്നെ സാധാരണ കഴിവ് കൊണ്ടല്ലല്ലോ, അസാധാരണമായ കഴിവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മുജിദത്ത് കറാമത്ത് കൊണ്ടായിരിക്കണം. ഈ രൂപത്തിലാണ് നിങ്ങൾ മഹാത്മാവിന്റെ അടുക്കലേക്ക് സമീപിച്ചിരിക്കുന്നത്. എങ്കിൽ നിങ്ങളുടെ വിശ്വാസമനുസരിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്നും കാണും കേൾക്കും അറിയും എന്ന വിശ്വാസത്തോടെ എന്തുവേണമെങ്കിലും ആ മഹാത്മാവിന് നിങ്ങൾക്ക് നൽകാൻ കഴിയും. നിങ്ങൾ ചോദിക്കുന്നത് എന്താണോ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്ന വിശ്വാസത്തോടെ. എങ്ങനെ കഴിയും? അദ്ദേഹത്തിനുള്ള അസാധാരണമായ കഴിവുകൊണ്ട് കഴിയും. അസാധാരണ കഴിവ് ഏതാണ്? മുഅ്ജിസത്തും കറാമത്തും. മനുഷ്യർക്ക് ലഭിക്കുന്ന അസാധാരണമായ കഴിവാണ് മുഅ്ജിസത്തും കറാമത്തും. ആ അസാധാരണ കഴിവുകൊണ്ട് നിങ്ങൾ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ എന്ത് അസാധാരണ കാര്യമാണ് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ രോഗശമനം, രോഗം സുഖമാവുക എന്നതൊരു അസാധാരണ കാര്യമാണ്. ആ അസാധാരണ കാര്യമാണോ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്? എങ്കിലത് തുറന്നു പറയണം. അതല്ല നിങ്ങൾ അത് അള്ളാഹുവിനോടാണോ ചോദിക്കുന്നത്? എങ്കിൽ അത് തുറന്നു പറയണം. അള്ളാഹുവിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഈ മഹാത്മാവിനോട് നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? അത് തുറന്നു പറയണം. നിങ്ങൾ മഹാത്മാവിനെ സമീപിച്ചു, ശരിയാണ്. നിങ്ങൾക്ക് ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഞ്ചാടി ഒന്നുകൂടി ശ്രദ്ധിക്കണം. പിന്നെ ഈ പിന്നെ ടെക്സ്റ്റഡി അത് വേണ്ട നമുക്ക്. നമ്മുടെ പിന്നെ സംവാദത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ആരാണെങ്കിലും ആ ടെക്സ്റ്റഡി വേണ്ട, കാരണം നല്ല നിലക്ക് നമുക്ക് സംവദിച്ച് പോകാം. ഓക്കെ. പിന്നെ അടുത്ത ആട് മൈക്കിലേക്ക് വന്നോട്ടെ. മഞ്ചാടിക്ക് വേണമെങ്കിൽ മഞ്ചാടിക്ക് മൈക്കിലേക്ക് വരാം. ഓക്കെ. ടെക്സ്റ്റ് സംസാരിക്കാനോ ടെക്സ്റ്റ് അടിക്കാനോ നമുക്ക് ഈ അലൗഡ് ചെയ്ത ആളുകൾക്ക് മാത്രം, അത് നിങ്ങളെ വാർത്തുന്ന മുജാഹിദ് വർഷത്തൊന്നും ചെയ്യാം, സോറി നിങ്ങളെന്ന് വെച്ച് മുജാഹിദ് വർഷത്തൊന്നും പറയാ ചെയ്യാം, അതുപോലെ തന്നെ ബിസിനസിന്റെ പക്ഷത്തും ചെയ്യാം. പക്ഷെ ആ ടെക്സ്റ്റ് പബ്ലിക് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം രണ്ടു കൂട്ടർക്കും ഉണ്ടായി കഴിഞ്ഞാല് പ്രശ്നമല്ല, വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യമാണ്. രണ്ട് പബ്ലിക് വീക്ഷിക്കുന്ന വിഷയമല്ല, വേറെ ആരും ടെക്സ്റ്റ് അടിക്കരുത്. ഓക്കെ. വേറെ ആരും ടെക്സ്റ്റ് അടിക്കരുത്, അത് നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഈ പറഞ്ഞ സുന്നി പക്ഷത്തിന്റെയും മുജാഹിദ് പക്ഷത്തിന്റെയും ആളുകൾക്ക്
ടെക്സ്റ്റ് എടുക്കാനോ, അതിനാണോ നമ്മൾ ടെക്സ്റ്റ് ഡോട്ട് ഒഴിവാക്കിയത്, മൈക്ക് ഡോട്ട് ഒഴിവാക്കിയത് മൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് മാത്രമേ അതിന് പെർമിഷൻ ഉള്ളൂ എന്നറിയിക്കുന്നു മൈക്ക് കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിദല്ലാഹ് അമ്മാ ബഅദ്. നമ്മുടെ മൗലവി മൂന്ന് തവണ ചോദ്യം ചോദിച്ചിട്ടും മൂപ്പർക്ക് മനസ്സിലാകാത്തൊരു വിഷയം അതൊന്ന് ക്ലിയറാക്കി കൊടുക്കച്ചിട്ടാണ് കേട്ടോ ഞാൻ മൈക്കെടുത്ത്. അതായത് മൂപ്പർക്ക് ഇനി മനസ്സിലാകേണ്ടത് ആരാണ് ചോദിക്കുന്നത്, ആരോടാണ് ചോദിക്കുന്നത്, എന്താണ് ചോദിക്കുന്നത്, ഇതിന്റെ പങ്ക് തിരിയേണ്ടത് കേട്ടോളി പറഞ്ഞുതരാം. ചോദിക്കുന്നത് ഒരു മുഅ്മിനായ വ്യക്തി, ചോദിക്കുന്നത് ചോദിക്കപ്പെടുന്നത് മുഅ്ജിസത്ത് കറാമത്ത് ഉള്ള ഒരു മഹാനോട്, അള്ളാഹനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനോടല്ല ചോദിക്കുന്നത്. ഒരു മുഅ്മിനായ വ്യക്തി മുഅ്ജിസത്ത് കറാമത്തുള്ള ഒരു മഹാനോട് ചോദിക്കുന്നു. എന്താണ് മൂപ്പര പ്രശ്നം? മൂപ്പർക്ക് ശാരീരിക മാനസികമായ എന്തോ പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാനാണ് ചോദിക്കുന്നത്, ദുആ ചെയ്യാനല്ല. കേട്ടില്ലേ? അതിന് ദുആ ചെയ്യാനല്ല ചോദിക്കുന്നത്. മുഅ്ജിസത്ത് കറാമത്ത് എന്ന കഴിവുണ്ടല്ലോ, ആ ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം തരാനാണ് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ചോദ്യം ശിർക്കാണോ എന്നാണ് ചോദ്യം. മനസ്സിലായെങ്കിൽ ഇനിയിപ്പോ തിരിയാത്ത പ്രശ്നം ഉണ്ടാവുമല്ലോ. ചോദിക്കുന്നത് ഒരു മുഅ്മിൻ, ചോദിക്കപ്പെടുന്നത് മുഅ്ജിസത്ത് കറാമത്തുള്ള മഹാനോട്, ചോദിക്കുന്ന കാര്യം പ്രശ്ന പരിഹാരം കേട്ടോ, പ്രശ്ന പരിഹാരത്തിനാണ് ചോദിക്കുന്നത്. ആ പ്രശ്ന പരിഹാരം ഒരു സാധാരണ പ്രശ്ന പരിഹാരമല്ല. പിന്നെ മുഅ്ജിസത്തിന്റെയോ കറാമത്തിന്റെയോ അടിസ്ഥാനത്തിലേ അത് സാധ്യമാകൂ, അവിടെയാണ് പോയിന്റ്. അതുകൊണ്ടല്ലേ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് അതായത് ആ വെള്ളക്കുപ്പിയും എടുത്ത മറ്റേ കത്തിയും കെട്ടെടുത്ത ഈ കൈക്കോട്ടും എടുത്ത എന്നുള്ള ചോദ്യമല്ല, സാധാരണ ചോദ്യമല്ല. പിന്നെ അതാ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കാൻ കഴിയുമെന്ന വിഷയത്തിലുള്ള ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചാള് മുശരിക്കാകുമോ ഇല്ലയോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അത് നിങ്ങൾ മറുപടി പറയാം. ആ ഞാൻ വിട്ടു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. മഞ്ചാടി, പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നാലാമതായിട്ട് അഷ്റഫ് പൂനൂരിന്റെ പേര് അഷ്റഫ് പൂനൂരിനെ ഒന്ന് ഡോട്ട് മാറ്റി കൊടുക്കണം, നാലാമതായിട്ട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബിനാലി മൈക്കിൽ. ഇപ്പോൾ ചോദ്യം ചോദ്യം വളരെ വ്യക്തമായി. ചോദിക്കുന്നയാള് ഒരു മുഅ്മിൻ, ചോദിക്കപ്പെടുന്നത് ആരാണ്? ഒരു മഹാത്മാവ്. എന്താണ് ചോദിക്കുന്നത്? അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരാവശ്യം. ആ ആവശ്യം നിറവേറ്റുന്നത് എന്തുകൊണ്ട് മാത്രം? മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് മാത്രം. അപ്പൊ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടല്ലാതെ ആ ആവശ്യം നിറവേറ്റൂല. അതെന്ത് ആവശ്യമാണാവോ അതിപ്പോ? മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് മാത്രം നിറവേറ്റപ്പെടുന്ന ആവശ്യം എന്താണപ്പോ അത്? മുഅ്ജിസത്ത് കൊണ്ട് ഇപ്പോൾ നമുക്ക് പരിശുദ്ധ ഖുർആൻ കിട്ടി, ഇനി അങ്ങനത്തെ വല്ല കാര്യമാണാവോ? ഇനി ഒരു പുതിയ ഖുർആൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ പുതുതായി ഈ സമുദായത്തിൽ പടച്ചുണ്ടാക്കിയ ഒരുപാട് ആശയങ്ങളുണ്ടല്ലോ, ഒരുപാട് വലാലത്തുകൾ. അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു പുതിയ ഖുർആൻ നിങ്ങൾക്ക് ഇറങ്ങി വരേണ്ട ആവശ്യം വരുമായിരിക്കോ? അതാണോ നിങ്ങൾക്ക് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യം? ഏത് കാര്യമാണാവോ അത്? നിങ്ങൾ ആ മുഅ്ജിസത്ത് കറാമത്ത് എന്ന കഴിവ് എന്ന് പറഞ്ഞല്ലോ, മുഅ്ജിസത്ത് കറാമത്ത് എന്നതൊരു കഴിവാണോ? അതൊരു കഴിവ് മാത്രമാണോ? നിങ്ങൾ ചിന്തിക്കണം. മുഅ്ജിസത്ത് കറാമത്ത് ഒരു കഴിവാണോ? അത് ഈ മുഅ്ജിസത്ത് കറാമത്തും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരുടെ ഇഷ്ടാനുസരണം മാത്രം നമുക്ക് കെസുബും ഇഖ്തിയാറും ഉള്ളതുപോലെ നമുക്ക് അതനുസരിച്ച് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ, കെസുബിന്റെയും ഇഖ്തിയാറിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ, അമ്പിയാക്കളും ഔലിയാക്കളും അവരുടെ മുഅ്ജിസത്തും കറാമത്തും അവർക്ക് ഏത് സമയത്തും എപ്പോഴും അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ അത് ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു മഹാകഴിവാണ്. അതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുക മുഅ്ജിസത്തും കറാമത്തും അത് ഒരു മഹാകഴിവാണ്. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളുടെ ഏതാവശ്യങ്ങളും, എന്താവശ്യങ്ങൾ, അസാധാരണമായ ഏതാവശ്യങ്ങളും നിങ്ങൾ മഹാത്മാക്കളുടെ അടുക്കൽ ചെല്ലുക. അവരോട് നിങ്ങൾ ചോദിക്കുക, അവർക്ക് അള്ളാഹു തആല മഹാകഴിവ് കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചുകൊള്ളുക, നിങ്ങൾ അതുകൊണ്ടാണല്ലോ ലോകം നിയന്ത്രിക്കുന്നതാരാണ്? മരിച്ചുപോയ മഹാത്മാക്കളാണ്. കുണ്ടൂർ നേർച്ചയില് ബഹുമാനപ്പെട്ട, ഞാൻ ബഹുമാനപ്പെട്ട എന്ന് തന്നെയാണ് പറയുന്നത്, കാന്തപുരം, ബഹുമാനപ്പെട്ട കാന്തപുരം പ്രഖ്യാപിച്ചില്ലേ കുണ്ടൂർ നേർച്ചയില്, ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? മരിച്ചുപോയ മഹാത്മാക്കളാണ്. അപ്പൊ ഇവിടെ നിന്ന് മരിച്ചു പോകുന്ന മഹാത്മാക്കള് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ മാത്രം കഴിവുമായിട്ടാണ് ഇവിടുന്ന് തന്നെ പോകുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ഇവിടെ വെച്ചവർക്ക് കഴിവുണ്ടായിരുന്നോ, അതോ മരിച്ചതിന് ശേഷം പുതിയ കഴിവ് അവർക്ക് ഉണ്ടായതാണോ, അതൊന്നും നമുക്കറിയില്ല, കഥയിൽ ചോദ്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അന്ധതകൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ വഴികേടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും പേരിൽ ഒരുപാട് ആളുകൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാലേ നമ്മള് മധ്യസ്ഥന്മാർ ഇടപെടേണ്ടി വരും കേട്ടോ, ഞങ്ങൾ ആദ്യം തന്നെ പറയണം. കാരണം രണ്ട് മധ്യസ്ഥന്മാർ ശ്രദ്ധിക്കുക, ചോദ്യം വ്യക്തമാകാത്ത പ്രശ്നമായിരുന്നു ഇദ്ദേഹത്തിന് ഇതുവരെ. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ആരംഭം തന്നെ ചോദ്യം ഇപ്പോൾ വ്യക്തമായി എന്ന് പറഞ്ഞിട്ടാണ്. ചോദ്യം ഇപ്പോൾ വ്യക്തമായി, ചോദ്യം വ്യക്തമായി എന്ന് പറഞ്ഞിട്ടും നാലവസരം അദ്ദേഹം കളഞ്ഞു, മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പ്രസംഗിക്കാനാണോ വന്നത്, അത് ചോദ്യത്തിന് മറുപടി പറയാനോ? മൗലവി ആകെ 10 അവസരം ഉള്ളത്, ചോദ്യം വ്യക്തമായി എന്ന് പറഞ്ഞിട്ടും പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിന് മറുപടി പറയാതെ പോകുന്നത്? പിന്നെ നിങ്ങൾ ചോദിച്ചത് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സഹായം എന്താണാവോ എന്ന്. എന്തോ ആയിക്കോട്ടെ, അതിൽ നമ്മൾ തർക്കമില്ലല്ലോ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു കാര്യം ചോദിച്ചാൽ ചോദിക്കുന്നത് ശിർക്കാകുമോന്നാ ഞങ്ങൾ ചോദിച്ചത്. അതിന് നിങ്ങൾ മറുപടി നിങ്ങൾ പറയാ, അതിന് രണ്ടാനൊരു മറുപടിയേ ഉള്ളൂ. ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് രണ്ടാനൊരു മറുപടി അതിനുള്ളൂ. ഒന്നിരിക്കൽ അത് ശിർക്കാണ് എന്ന മറുപടി, അല്ലെങ്കിൽ ശിർക്കല്ല എന്നുള്ള മറുപടി. പിന്നെ നിങ്ങൾ കൊത്തു രോഗം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കാന്തപുരത്തിനെ പിടിച്ച് ഇസ്തിഹാസ ചെയ്തിട്ട് ഇപ്പൊ യാതൊരു കാര്യമില്ല. അത് പിന്നെ കുതിരത്ത് ഈ മൊഴിതെത്തുന്ന കഴിവ് അമ്പിയാക്കൾക്കുണ്ടോ, അത് ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കാനുള്ള സമയത്ത് നിങ്ങൾ ചോദിച്ചോളൂ. ഇപ്പൊ ഇതിനെ വെറുതെ അതിന്റെ പേര് സമയങ്ങളാണ്, നിങ്ങൾ മറുപടി പറയേണ്ട സമയമാണിത്. അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഞങ്ങൾ പലതവണയായി ചോദ്യം ആവർത്തിക്കണം, 5ാമത്തെ തവണയാണ്. ഇനി നിങ്ങൾ അതിന് മറുപടി പറയുന്നില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തും, മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്, ഒരു മുഅ്മിനായ ഒരു വ്യക്തി മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ മഹാനായ ഒരു വ്യക്തിയോട് ഒരു സഹായം ആവശ്യപ്പെടുന്നു. ഒരു സാധാരണ സഹായമല്ല ആവശ്യപ്പെടുന്നത്, ആ ഗ്ലാസും എടുക്ക് മറ്റേ എടുക്കുക എന്ന സാധാരണക്കാരന് കഴിയുന്നതല്ല ആവശ്യപ്പെടുന്നത്, അതാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ആ ആവശ്യപ്പെടുന്നത് ശിർക്കാണോ അല്ലേ? ഇത് 5ാം തവണയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ചോദ്യം വ്യക്തമായെന്ന് പറഞ്ഞിട്ടുണ്ട്, മറുപടി പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്ന ആ ഇസ്തിഗാസ ശിർക്കാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ. നിങ്ങളുടെ ഇസ്തിഗാസയുടെ മുഴുവൻ വിശദീകരണങ്ങളോടുകൂടെ നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ ശിർക്ക് തന്നെയാണ് കാരണം. നിങ്ങളുടെ ഇസ്തിഗാസ ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന ഇസ്തിഗാസയാണ്, അഥവാ ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന ദുആ തന്നെയാണ് നിങ്ങളുടെ ഇസ്തിഗാസ. എന്തുകൊണ്ട്? നിങ്ങളുടെ ഇസ്തിഗാസ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ എന്ന ഇബാദത്തിന്റെ ആ നിർവചനം നിങ്ങളുടെ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്നു. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള വിചാരം എന്താണ്? ആ വിചാരം പ്രാർത്ഥന ഇബാദത്താകാൻ ആവശ്യമായ മുഴുവൻ ഘടകങ്ങളും നിങ്ങളുടെ ഇസ്തിഗാസയിലും ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഇസ്തിഗാസ ശിർക്ക് തന്നെയാകുന്നു എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നത്. നിങ്ങളുടെ ഇസ്തിഗാസ ശിർക്ക് തന്നെയാകുന്നു, മറുപടി പോരെ. എന്തുകൊണ്ട് ശിർക്ക്? നിങ്ങളുടെ ഇസ്തിഗാസ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആഇന്റെ അർത്ഥത്തിലാണ്, ദുആകുന്ന ആ ഇബാദത്തിന്റെ പരിധിയിൽ തന്നെയാണ്. എന്തുകൊണ്ട്? അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ വരുന്നുണ്ട്.
നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങളുടെ ഉള്ളും പുറവും ഒരുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ മുസ്തഹാസ് അറിയും. അതല്ലേ നിങ്ങളുടെ വിശ്വാസം? അറിയും, കാണും, കേൾക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. എങ്ങനെ ഉത്തരം ചെയ്യും? അസാധാരണമായ നിലക്ക്, അസാധാരണമായ നിലക്ക്. ഇവിടെ അസാധാരണമായ സംഭവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോൾ മനുഷ്യരല്ല, മനുഷ്യർക്കപ്പുറം ഇവിടെ പറച്ചവനുണ്ട്, മനുഷ്യന്റെ സാധാരണ കഴിവുകൾക്കപ്പുറം അല്ലാഹു എന്ന മഹാശക്തിയുണ്ട്, സർവശക്തനുണ്ട് എന്ന് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല പ്രവാചകന്മാരിലൂടെ പിന്നെ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുന്നു. അതേപോലെ തന്നെ മഹാത്മാക്കളിലൂടെ ചിലപ്പോൾ കറാമ്പത്തുകളും അല്ലാഹു തആല പ്രകടിപ്പിക്കുന്നു. അങ്ങനെയുള്ള മുഅ്ജിസത്തുകൾ അത് അല്ലാഹുവിന്റെ മേലുള്ള ദൃഷ്ടാന്തമാണ്, റബ്ബിനെ തിരിച്ചറിയാനുള്ള ദൃഷ്ടാന്തമാണ്, ആയത്താണത്. എല്ലാ സ്ഥലത്തും മുഅ്ജിസത്ത് എന്നല്ലല്ലോ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്, ആയത്ത് എന്നല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത് എന്തിനാണ് ഈ ലോകത്ത് അല്ലാഹു തആല പ്രവാചകന്മാരിലൂടെ നടപ്പിലാക്കിയത്? അത് മനുഷ്യന്മാർക്ക് സഹായം ചോദിക്കാനാണോ? മനുഷ്യന്മാർക്ക് സഹായം ചോദിക്കാൻ മാത്രമാണോ ഇപ്പോൾ അത്? അല്ലെങ്കിൽ പ്രവാചകന്മാര് ലോകരായ ലോകര് മുഴുവൻ ചോദിക്കുന്ന, ആവശ്യപ്പെടുന്ന, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ, ഇങ്ങനെ അസാധാരണമായ കഴിവിലൂടെ നിറവേറ്റി കൊടുക്കാനാണ് അല്ലാഹു തആല മുഅ്ജിസത്ത് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് പ്രവാചകന്മാരിലൂടെ എന്ന് തോന്നിപ്പോകുന്നു നിങ്ങളുടെ ഈ വാദം കേൾക്കുമ്പോൾ. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, അല്ലാഹു തആല മുഅ്ജിസത്തുകൾ പ്രവാചകന്മാരിലൂടെ പ്രകടിപ്പിക്കുന്നതാണ്. അത് പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? ഓക്കെ, രണ്ട് വാദത്തിന് കൂടെ ഇപ്പോ അഞ്ച് ചോദ്യവും അഞ്ച് ആൻസറും കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി വിഷയങ്ങൾ നമുക്ക് എല്ലാ ആളുകൾക്കും ജനങ്ങൾക്ക് അറിയണം എന്ന് കരുതിയാണ് ആളുകൾ വന്നിരിക്കുന്നത്. അപ്പൊ വിഷയത്തിൽ ഒതുങ്ങിയ രൂപത്തിൽ തന്നെ രണ്ടു ഭാഗത്തു നിന്നും പിന്നെ ചോദ്യവും അതുപോലെ തന്നെ ഉത്തരവും ഉണ്ടായി കഴിഞ്ഞാൽ കേട്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാകും, ആ ഉപകാരത്തിന് വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ചർച്ച എന്നറിയിക്കുന്നു. ഇനി ആറാമത്തെ സെഷനാണ്. ഓക്കെ, ഞാൻ സുന്നി പക്ഷത്തെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഏതായാലും നമ്മുടെ മൗലവി അള്ളാഹു അക്ബറൊക്കെ അടിച്ചിട്ടുണ്ട്. കാരണം അഞ്ചു വട്ടം ചോദിച്ചിട്ടാണ് മൗലവിക്ക് അത് ശിർക്കാണെന്ന് പറയാൻ തോന്നിയത്. അൽഹംദുലില്ലാഹ്, ഏതായാലും അപ്പൊ ഏതായാലും വളരെ കണ്ടീഷനായി. അപ്പൊ മൗലവി വിഷയാവതരണത്തിൽ പറഞ്ഞ സുന്നികൾക്ക് ഒരു മഹത്തായ വിപത്ത് ബാധിച്ചിട്ടുണ്ട്, ഇസ്തിഹാസ് എന്ന വിപത്ത്. എന്നാ മൗലവി സാഹിബെ കേട്ടോളൂ, സുന്നികളുടെ നേതാവായ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതാ വിളിക്കുന്നു. മറുപടി പറയണം മൗലവി, യാ റസൂലല്ലാഹ് إني سمعت منك حديثا كثيرا فأنساه قال أبسط رداءك فبسطت فغرف بيده فيه ثم قال لمه فلممته فما نسيت حديثا بعد. അതാ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്, മൗലവി സാഹിബേ നിങ്ങളെ വാശിയെ പറഞ്ഞാൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഹലോ അബ്ദുൽ കരീം, അബ്ദുൽ കരീം, അബ്ദുൽ കരീം ഭായ്, കരീം ഭായ് കട്ടായി, സൗണ്ട് കട്ടായി, കരീം ഭായ് സൗണ്ട് കട്ടായി, കരീം ഭായ് സൗണ്ട് കട്ടായി, കരീം ഭായ്, ഹലോ കരീം ഭായ് സൗണ്ട് കട്ടായി. ലൈവ് തന്നെ ആള് ഡി സി ആയിപ്പോയി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കാം ഇൻഷാല്ലാ.
നബിസല്ലാസ്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ് മൗലവി സാഹിബേ, നിങ്ങളെ ഭാഷയെ പറഞ്ഞാൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യോ, നബിയെ തങ്ങളിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ ഞാൻ കേൾക്കുന്നു, അതൊക്കെ മറന്നുപോകുന്നു നബിയെ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഡോക്ടർ ആയിട്ടല്ല മൗലവി വന്നത്, അള്ളാഹുന്റെ റസൂൽ സഹായിക്കും, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കും എന്നുള്ള ഉറച്ച ബോധത്തോടു കൂടി തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ വന്നു സഹായം ചോദിച്ചു. ഇത് ശരിക്കാണോ ചോദ്യം? ശരിക്കും കൂടി വായിച്ചാലും ഒരു ഇപ്പൊ മനസ്സിലായല്ലോ, നബി തങ്ങൾ അവിടെ ദുആ ചെയ്യല്ലേ ചെയ്തത്. അപ്പൊ മുഴുവിട്ടുകൊണ്ട് തന്നെ സഹായിക്കുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അപ്പൊ ഒരു ശിർക്കിന് കൂട്ടുമുട്ടുന്ന ആളാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അതൊക്കെ ഒന്ന് പറ അയാളെ കേൾക്കട്ടെ, ജാഹിദുകൾ നന്നായിട്ട് കേൾക്കട്ടെ. മൗലവിക്ക് ചിരി വരുന്നുണ്ടല്ലേ, ചിരിച്ചോളൂ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദ്യാമത്തെ അപ്പോ ശരിക്കാണ് അഭിപ്രായമുണ്ടോ ഈ മൗലവിയോട് അഭ്യർത്ഥിക്കും. ഓക്കെ ടൈം. ഒരു ഭയങ്കര മറുപടി, ഭയങ്കര ചോദ്യം തന്നെയായി പോയി. എന്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് നബിയെ ഞാൻ മറന്നു, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ മടഞ്ഞുതരണം, അങ്ങനെ സ്വന്തമായ കണ്ട് ആ ഈ മറവിയൊന്ന് മാറ്റിത്തരണം എന്നാണോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പരാതി ബോധിപ്പിച്ചു. എന്താണ് പരാതി? അള്ളാഹുവിന്റെ റസൂലിനെ നന്നായി അറിയാം. അങ്ങനെ നന്നായി അറിയുന്ന റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പരാതി പറയാ, നബിയേ എനിക്ക് മറവി വരുന്നു നബിയേ. അപ്പൊ നബി എന്ത് ചെയ്യും? നബി ഒന്നുകിൽ ദുആ ചെയ്യും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഹി മുഖേന അവിടുന്ന് കൈവച്ചു, കൈവച്ചിട്ട് എന്ത് ചെയ്തു? കൈവച്ച് തടകി, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്തു. ഈ സംഭവമല്ല, എത്ര സംഭവമാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സഹാബാക്കൾ ചെന്നുകൊണ്ട് പരാതി പറയുമ്പോൾ അവർ നബിയെക്കുറിച്ച് എന്താണ് വിശ്വസിച്ചിരുന്നത്? മങ്കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, വമങ്കാന യഅബ്ദുല്ലാഹ ഫഇല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ഇതാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ അവിടത്തേക്ക് ചെന്നുകൊണ്ട് മുഖത്ത് നിന്ന് മുഖം മൂടി മാറ്റിക്കൊണ്ട് എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്താണ്? മാത്രവുമല്ല അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം എന്താണ് നിങ്ങൾ ചിന്തിക്കണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു വഫാത്തായി എന്ന് അതാണ് ഇപ്പൊ മൗലവി തുടക്കത്തിൽ പറഞ്ഞത്. സുന്നികൾ ആരെങ്കിലും അങ്ങനെ സ്വന്തമായ കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ, എഴുതിയോ, എവിടെയെങ്കിലും പറഞ്ഞോ? നിങ്ങളോട് ഞങ്ങൾ നേരത്തെ ചോദിച്ചത് മാനസികമായ ശാരീരികമായ പ്രശ്നം അനുഭവിക്കുന്ന ഒരാൾ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ സഹായം തേടിയാൽ അതിന്റെ വിധി എന്താണ്? അഞ്ച് തവണ ഞങ്ങൾ മെനക്കെട്ടപ്പങ്ങൾ പറഞ്ഞ ഷിർക്കാണ്. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഗുളികയാണോ ചോദിച്ചത്, ദുആ ആണോ ചോദിച്ചത്, മരുന്നാണോ ചോദിച്ചത്, ഇഞ്ചക്ഷൻ ആണോ ചോദിച്ചത്, പച്ചമരുന്നാണോ ചോദിച്ചത്? അല്ല, എന്റെ മറവിക്കുറവിന് എന്തെങ്കിലും മരുന്ന് തരണമെന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് എനിക്ക് മറവിക്കുറവുണ്ടെന്ന് നബിതങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തിന്റെ സഹായം കിട്ടാനാ. അതേ സഹായമാണ് കിട്ടിയത്. എന്ത് സഹായം കിട്ടിയത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുണ്ട് വീക്കാൻ പറഞ്ഞു. ആ മുണ്ടിലേക്ക് ഇങ്ങനെ വാരിയിടുന്നത് പോലെ അള്ളാഹുന്റെ റസൂൽ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ആ മുണ്ട് നെഞ്ചിലേക്ക് ചാർത്തി വെക്കൂ എന്ന് പറഞ്ഞു. നെഞ്ചിലേക്ക് ചേർത്തി വെച്ചു. അതിന്റെ ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഞാൻ ഒറ്റ ഹദീസും പിന്നീട് മറന്നിട്ടില്ല. ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നു ഇങ്ങനെയുള്ള മനുഷ്യ കഴിവിന് അതീതമായ കാര്യം ജീവിച്ചിരിപ്പുള്ളവരോട് ചോദിച്ചാലും മരിച്ചവരോട് ചോദിച്ചാലും അത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യമാണോ ഒരു മുണ്ടി വിരിച്ചിട്ടേക്ക് ഇങ്ങനെ കോരിട്ടുത്തിന് നെഞ്ചത്ത് വെച്ചോളി പിന്നെ മറക്കൂല എന്ന് പറയുന്നത്? അങ്ങനെ പിന്നെ മറക്കാതെ ആ ഓർമ്മശക്തി നശിപ്പിച്ചതിന്റെ അകത്തുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുശ്രിക്കായോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉള്ള അസാധാരണ കഴിവ് കൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മറവി മാറ്റി എന്നാണോ നിങ്ങൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറവി മാറി, പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് മറവി ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല ചില പ്രത്യേക സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാരിലൂടെ മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കുമെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആർക്കാണ് അതിൽ തർക്കം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകളിടയിലൂടെ വെള്ളമൊലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ നിന്നുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ മഴ വർഷിച്ചു. കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ മഴ വർഷിച്ചു. കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ മഴ നിന്നു. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു തആല പ്രകടിപ്പിച്ച മുഅ്ജിസത്തുകളാണ്. ആർക്കാണ് ഇതിൽ തർക്കമുള്ളത്? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ച സ്വഹാബത്ത് അത്തരം മുഅ്ജിസത്തുകൾ അവരുടെ ഏത് കാര്യങ്ങൾക്കും സാധിക്കുന്നതിനുള്ള മാനദണ്ഡമായി മുഅ്ജിസത്തുകളെ അവർ സ്വീകരിച്ചിരുന്നോ? ഒരിക്കലുമില്ല. മാത്രവുമല്ല, പ്രവാചകന്മാർ മുഅ്ജിസത്തുകൊണ്ട് ഏറ്റവും വലിയ അസാധാരണമായ അല്ലാഹുക്ക് സമാനമായ അല്ല കാണുന്നത് പോലെ കാണുക, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുക, അല്ല അറിയുന്നത് പോലെ അറിയുക, അല്ല ജീവിക്കുന്നത് പോലെ ജീവിക്കുക, അങ്ങനെ അല്ലാഹുക്ക് സമാനമായ കഴിവ് ഉണ്ട്, അല്ല കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. അല്ലാഹുക്ക് സമാനമായ കഴിവ് അല്ല കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. അല്ലാഹുടെ കഴിവ് സ്വന്തമായ കഴിവ്, മഹാത്മാക്കളുടെ കഴിവ് അല്ല കൊടുത്ത കഴിവ്. കഴിവ് ഏത് രൂപത്തിലുള്ളതാണ്? രണ്ടും തുല്യമാണ്. അല്ല എന്ത് കൊടുക്കും അത് മഹാത്മാവും കൊടുക്കും, മഹാത്മാവ് എന്ത് കൊടുക്കും അത് അല്ല എന്ത് കൊടുക്കും അത് അല്ലയും കൊടുക്കും. അല്ലാഹനെ വിളിച്ചാൽ മഹാത്മാവ് വിളി കേൾക്കുന്നതാണ്, മഹാത്മാവിനെ വിളിച്ചാൽ അല്ല വിളി കേൾക്കുന്നതാണ്. ഇങ്ങനെയുള്ള വിശ്വാസമായിരുന്നു സ്വഹാബത്തിനുണ്ടായിരുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഇതേപോലെ ഉള്ള ഒരു വിശ്വാസവുമായിട്ടാണോ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറവി രോഗത്തിന്റെ പരാതിയുമായി പോയത്? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾ എന്താണ് ഈ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്? മുഅ്ജിസത്തിനെ കുറിച്ചും കറാമത്തിനെ കുറിച്ചും മഹാത്മാക്കളെ കുറിച്ചും നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് അമ്പേ പിഴവാണ്, ലലാലത്ത് തന്നെയാകുന്നു. മനുഷ്യ സമൂഹത്തെ പ്രവാചകന്മാർ വന്നതിവിടെ മനുഷ്യ സമൂഹത്തെ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് നയിക്കാനാണ്. നിങ്ങളോ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്കാണ് നയിക്കുന്നത്. അള്ളാഹുവിന്റെ കഴിവിനെ പറ്റി നിങ്ങൾ ഒരിക്കലും പ്രസംഗിക്കൂല. റബ്ബിന്റെ കഴിവിന് യാതൊരു പ്രശംസയും നിങ്ങളുടെ മുന്നില്ല, അതിനൊരു പ്രാധാന്യവുമില്ല. മഹാത്മാവിന്റെ കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളൂ. മഹാത്മാവിന്റെ മഹത്വം മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ, അല്ലാഹുവിന്റെ മഹത്വം പറയാനില്ല. അങ്ങനെ പാപപ്പെട്ട ജനവിഭാഗങ്ങളെ അല്ലാഹുവിലേക്ക് തിരിയുന്നതിന് പകരം അവർ സൃഷ്ടികളിലേക്ക് തിരിയുന്നു. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രാർത്ഥനകളുമായി അവർ അവരുടെ നാഥനായ റബ്ബുൽ ഇസ്സത്തിലേക്ക് തിരിയുന്നതിന് പകരം അവരെ അതിൽ നിന്ന് ഏതു വിധത്തിലും അൽഹംദുലില്ല. അപ്പൊ ഏതായാലും മൗലവി സാഹിബ് ഓരോന്നോരോട് സമ്മതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വളരെ ഉഷാറായിട്ടുണ്ട്. അൽഹംദുലില്ല, അത് തന്നെയാ മഹാന്. ഇപ്പൊ പറഞ്ഞ അബൂ ഹുറൈറ തങ്ങൾ മഹാനാണെന്ന്. അപ്പൊ ഏതായാലും ഒരു കാര്യം ഇപ്പൊ ക്ലിയർ ആയി, അതുകൊണ്ട് ശിർക്കില്ല. അത് ശിർക്കല്ലാതെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നബി തങ്ങൾ ചെയ്തു കൊടുത്തതും അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചതും. ഇപ്പൊ മൗലവി പഠിച്ചോ? എന്നാ പിടിച്ചോ, അടുത്ത ചോദ്യം ഒന്നും കൂടി കേട്ടോ മൗലവി. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള്, ലോക പ്രശസ്ത പണ്ഡിതൻ, മുജാഹിദുകൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതൻ ആ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, അതാ മഹാനവരുടെ കിതാബിൽ രേഖപ്പെടുത്തുന്നു, വകുന്തു അന മറതം അജമാഅത്തിൻ ഫംഫലതത് മിൻഹാ ബഹീമതുൻ വഅജസു അൻഹാ ഫഖൽതുഹു ഫവഖഫത് ഫിൽ ഹാലി ബിഗൈരി സബബിൻ സിവാ ഹാദൽ കലാമി. അതാ മഹാനായ ഇമാം നവവി തങ്ങള് ഒരു യാത്രയിലായിരിക്കുന്ന സമയത്ത് അതാ മൃഗം മഹാനവർകളുടെ വാഹനം അനുസരണക്കേട് കാണിച്ചപ്പോ മഹാനവർകൾ യാ ഇബാദല്ലാഹി ഇഹ്ബിസു, യാ ഇബാദല്ലാഹി ഇഹ്ബിസു എന്നുള്ള ഹദീസ് വെച്ചിട്ട് മഹാനായ ഇമാം നബി തങ്ങൾ പറയുന്നു, ഞാൻ ആ വാഹനം നിൽക്കാൻ വേണ്ടി അതാ യാ ഇബാദല്ലാഹി ഇഹ്ബിസു എന്ന് വിളിച്ചപ്പോ ആ വാഹനം അവിടെ അടങ്ങി നിന്നു. അപ്പൊ മഹാനായ നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിളിച്ച ഈ വിളി അത് ശിർക്കാണോ? മുജാഹിദുകൾ എന്നെല്ലാവരും കേൾക്കട്ടെ, മഹാനായ ഇമാം നബി റഹ്മത്തുള്ളാഹി
റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് സ്വന്തം കിതാബായ അൽക്കാറിൽ രേഖപ്പെടുത്തി ഈ സംഭവം. അത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ മൗലവി? അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. ഇനി ഉരുണ്ട് മറിഞ്ഞ് ഞങ്ങൾ ചോദ്യത്തിന് അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ വട്ടം വളരെ കണ്ടീഷൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇമാം നവവി തങ്ങൾ വിളിച്ച ഈ വിളി, അത് ശിർക്കാണോ അല്ലെങ്കിൽ തൗഹീദാണോ? അതാ മറഞ്ഞ നിലയ്ക്ക് തന്നെ അള്ളാഹുവിന്റെ അടിമകളെ വിളിച്ച് ഇസ്തിഗാസ നടത്തി. മഹാനവർകൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഫിൽ ഹാലി ബിഗൈരി സബബിൻ സിവാ ഹാദൽ കലാമി, ഈ ഒരു വിളിയല്ലാതെ മറ്റൊരു കാരണവും അവിടെ ഇല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് മഹാനായ ഇമാം നവവി വിളിച്ച ഈ വിളി ഉണ്ടല്ലോ, അത് തൗഹീദിന്റെ വിളിയാണോ ശിർക്കാണോ ഒന്ന് പരസ്യമായിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മഞ്ചാടി ടൈം കീപ്പ് ചെയ്യുന്നത് ഒന്നുകൂടി റെഡി ആവണം. ടൈം ഇപ്പൊ തന്നെ ഏകദേശം ഒരു 15 പിന്നെ സെക്കൻഡ് കൂടി കൂടിപ്പോയിട്ടുണ്ട്. വളരെ ക്ലിയർ ആക്കണം. ഓക്കെ, പരമാവധി നോക്കി തന്നെ അബൂത്തമി. നമ്മൾ അതിന്റെ ഇനിയിപ്പോ ഒരു എന്റെ ഇടയിൽ ഒരു ഇഷ്യൂ ആണ്ട. ടൈം കറക്റ്റ് തന്നെയാണ് പരമാവധി, എങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം സുന്നി പക്ഷത്തിന്റെ ടൈം കുറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അത് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കോട്ടു. അത് പരമാവധി അവരോട് യൂസ് ചെയ്യാൻ വേണ്ടി പറയാ, 2 മിനിറ്റ് പരമാവധി അവരോട് എടുക്കാൻ വേണ്ടി പറയാ. കുറഞ്ഞത് മറ്റുള്ള ഒരു സമയത്തേക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നോക്കണ്ട, കറക്റ്റ് ടൈം കീപ്പ് ചെയ്യാം. നമ്മുടെ വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിരുന്നത്? സംവാദത്തിന്റെ വ്യവസ്ഥ പരിശുദ്ധ ഖുർആൻ, സഹീഹായ ഹദീസ്, ഇജ്മാഇ, ഖിയാസ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് സഹീഹായ ഹദീസ, പരിശുദ്ധ ഖുർആനാ, സ്വഹാബത്തിന്റെ ഇജ്മാആണോ, ജിരിയായ ഖിയാസാണോ, ഏതാണ് നിങ്ങൾ പറഞ്ഞത്? അത് ശരി, ഇതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഇസ്തിഗാസയ്ക്ക് പ്രാമാണികതയില്ല. നിങ്ങളുടെ ഇസ്തിഗാസ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ്, അള്ളാഹുവിന്റെ ദീനിൽ കെട്ടിയുണ്ടാക്കിയ കടുത്ത വരാലത്താണ് നിങ്ങളുടെ ഇസ്തിഗാസ. അതുകൊണ്ടാണ് ആ ഇസ്തിഗാസയ്ക്ക് നിങ്ങൾ തന്നെ നിർവചനം നൽകേണ്ടി വന്നത്. തലബുൽ മഊനത്തി ബിസബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി മിനൽ അംബിയാഇ വൽ ഔലിയാഇ. ലോകത്തെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഒരു പ്രാമാണിക പണ്ഡിതൻ ഇങ്ങനെ ഒരു ഇസ്തിഗാസ മുസ്ലിം സമുദായത്തിൽ പരിചയപ്പെടുത്തിയതായി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുക, ഇമാം നബി റഹ്മഹുള്ള പറഞ്ഞത് സഹീഹായ ഹദീസാണോ, പരിശുദ്ധ ഖുർആനാണോ, ഇജ്മാആണോ, ഖിയാസാണോ? ഇത് വലിയൊരു വിഷയമാണ്. നിങ്ങളും ഞങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശിർക്കിന്റെയും തൗഹീദിന്റെയും പ്രശ്നമാണ്. നിങ്ങളുടെ ഇസ്തിഗാസ ആരാധനയുടെ പരിധിയിൽ വരുന്ന ദുആയാണ്. നിങ്ങൾ നടത്തുന്ന ദുആ അല്ലാഹു അല്ലാത്തവരോടാണ്. അതുകൊണ്ട് തന്നെ ആ ദുആ ശിർക്കാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ആ ദുആയിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും നിങ്ങളുടെ ഇസ്തിഗാസയെ കുറിച്ച് ഒരു വിധിയും പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ചിലപ്പോൾ പറയും മുബാഹാണ്, ചിലപ്പോൾ പറയും സുന്നത്താണ്, ചിലപ്പോൾ പറയും അനുവദനീയമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ നിങ്ങൾക്ക് തന്നെ അറിയില്ല. അതാണ് ഏറ്റവും വലിയ രസം. എത്രയോ സംവാദ വേളകളിൽ ഈ ഇസ്തിഗാസയെ കുറിച്ച് നിങ്ങളോട് ഞാൻ ചോദിച്ചു, അവിടെയൊന്നും ഇസ്തിഗാസ എന്താണെന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല. ഇത് ജാമിഉം മാനിഉം, അതേപോലെ തന്നെ മുൻഅക്കിസും മുത്തരിദുമായിരിക്കണം നിങ്ങളുടെ നിർവചനം. മാത്രവുമല്ല, ആ നിർവചനം പ്രാമാണികതയിൽ നിന്നും ഉദ്ധരിച്ചതുമായിരിക്കണം. ഇതൊന്നും ഒത്തിട്ടില്ലല്ലോ, ഇതൊന്നും ഒത്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇസ്തിഗാസ ഒരിക്കലും ഇസ്ലാമിലുള്ളതല്ല, അത് കെട്ടിയുണ്ടാക്കിയതാണ്. മഹാനായ ഇമാം നബി റഹ്മഹുള്ള പറഞ്ഞത് നിങ്ങളുടെ ഇസ്തിഗാസയല്ല. അദ്ദേഹം ആരോടും ഒരു സഹായവും ചോദിച്ചിട്ടില്ല. ഇസ്തിഗാസ എന്താ? പലബുൽ മഅൂനത്താണ്, മഅൂനത്ത് തേട്ടമാണ്. നബി റഹ്മഹുള്ള ഏത് മഅൂനത്താണ് തേടിയത്? ആരോടാണ് തേടിയത് ഒന്ന് പറ നിങ്ങള്? ഏത് മഅൂനത്താണ് തേടിയത്? ആരോടാണ് തേടിയത്? ഇമാം നബി റഹ്മഹുള്ള ഇവിടെ ഏത് മഅൂനത്താണ് തേടിയത്? ആരോടാണ് തേടിയത്? ഏത് അമ്പിയായിനോടാണ് തേടിയത്? ഏത് ഔലിയായിനോടാണ് തേടിയത്? മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലാണോ അദ്ദേഹം തേടിയത്?
പറയണം നിങ്ങൾ. ഇമാം നബി റഹ്മഹുള്ള പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞങ്ങ് പോയാ പോരാം. നിങ്ങളുടെ ഇസ്തിഗാസ എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇസ്തിഗാസ എന്താണെന്ന് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ ആ ഇസ്തിഗാസയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. പാവപ്പെട്ട ഒരുപാട് വിവരമില്ലാത്ത ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിക്കേ, നിങ്ങൾ ഇസ്തിഗാസക്ക് നടത്തുന്ന വിശദീകരണങ്ങളുണ്ടല്ലോ, ഈ സാധാരണക്കാരായ സുന്നികളായ പാവങ്ങൾക്ക് അറിയില്ലാട്ടോ. അതിരുകളില്ലാത്ത അറ്റങ്ങളില്ലാത്ത കഴിവിന്റെ ഉടമകളാണ് മഹാത്മാക്കൾ. അവർക്ക് കറാമത്തും മുഴിതത്വമുണ്ട്. മൗലവി, നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഉത്തരം പറയാനാണ് സമയം കാണുന്നത്. നിങ്ങൾ എപ്പോഴും ഉത്തരം പറയാ, ഈ ചോദിച്ചതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് ആ ഇമാം നബവി ആരോടാണ് ചോദിച്ചത്? യാ ഇബാദുള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമകളെ എന്ന അതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിയില്ല, അള്ളാഹുവിനോടല്ല ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ അടിമകളോടാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? ഇഹ്ബിസു, എന്റെ ഒട്ടകം ഓടിപ്പോയിരിക്കുന്നു, നിങ്ങൾ അതിനെ തടഞ്ഞു വെക്കൂ എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും നാലാൾ വന്ന് തടഞ്ഞു എന്നല്ല പറഞ്ഞത്. പിന്നെന്താ ഇമാം നബി പറഞ്ഞത്? ഈ കൗലി പറഞ്ഞതിന്റെ പേരിൽ. അത് ഹദീസ് ഉദ്ധരിച്ചിട്ടാ പറയുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. അത് ശരി, വെറുതെ ഇമാം നബി പറഞ്ഞതാ? അല്ല, ഹദീസിൽ പഠിപ്പിച്ച ഈ കൗല് പറഞ്ഞത് കൊണ്ട് ആ മാത്രം ആ ഒട്ടകം നിന്നു എന്ന് ഇമാം നബി തങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് മനസ്സിലായി. ഇനി വേറൊന്ന് കേട്ടോ, അടുത്ത ചോദ്യം. ചോദ്യം പറയട്ടെ, അവിടെ സമയം കഴിയാനായി. ചോദ്യം കേട്ടോ, നിങ്ങൾ പറയുന്നത് മഹാന്മാർക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, മഹാന്മാരുടെ കാരണം കൊണ്ട് ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പക്ഷെ നിങ്ങളുടെ സക്കരിയ സലാഹി പറയുന്നുണ്ടല്ലോ ശൈത്താൻ കാരണമാണ് രോഗം മാറുന്നത് എന്ന്. അപ്പൊ നിങ്ങൾക്ക് തൗഹീദായി. എന്നാൽ ഔലിയാക്കളും അമ്പിയാക്കളും രോഗം മാറാൻ കാരണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശിർക്കാവ് ചെയ്ത് ജനങ്ങൾ പഠിക്കട്ടെ. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷയിൽ എത്രയോ ദൂരെയുള്ള ആളുകളെ വിളിച്ചാൽ, അത്രയോ ദൂരെയുള്ള ആളുകളെ കാണാനും കേൾക്കാനും ഒക്കെയുള്ള ചില പ്രത്യേകമായ ആത്മീയ കഴിവ് ചില വ്യക്തികൾക്കുണ്ടെന്ന് സമ്മതിക്കുന്നു. കഴിവുണ്ടോ കഴിവുണ്ടോ എന്നല്ലേ നിങ്ങൾ എത്ര നേരം ചോദിച്ചത്? ആത്മീയമായ കഴിവ്, ടെലിപ്പതി എന്നാണ് അദ്ദേഹം അതിന് ശാസ്ത്രനാമം കൊടുത്തിട്ടുള്ളത്. ആ ടെലിപ്പതി എന്ന് പറഞ്ഞാൽ എന്താ? എത്രയോ ദൂരെയുള്ള ആളുകളെ ശബ്ദം കേൾക്കാനും കാണാനും പറ്റുന്ന ആത്മീയ കഴിവ്. ശാസ്ത്രം ഇത്തരം ആത്മീയ കഴിവുകളെ നിഷേധിക്കുകയാണെന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. ആ ആത്മീയ കഴിവുണ്ടെന്ന് അയാൾ സ്ഥാപിക്കുന്നു. ഇതേക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു കഴിവില്ല എന്നല്ലേ നിങ്ങൾ ഇതുവരെ പറഞ്ഞത്? അൽമന അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലാണ് അങ്ങനെയുള്ളത്. നിങ്ങൾ അതിന് മറുപടി പറയണം. ആത്മീയ കഴിവുണ്ട്, ദൂരെയുള്ള ആളുകളോട് ചോദിക്കാം, അങ്ങനെ ചോദിച്ചാൽ കേൾക്കും, ദൂരെയുള്ളത് കാണും. അങ്ങനെയുള്ള ആത്മീയ കഴിവിനെ നിഷേധിക്കുന്നത് വിവരമില്ലാത്തവരാണ് എന്നൊക്കെ അമാനി മൗലവി തന്റെ തഫ്സീറിന്റെ ഒന്നാം വാള്യം 124-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട്? കേൾക്കട്ടെ. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കറാമത്തുണ്ടോ അല്ലെങ്കിൽ മുഅ്ജിസത്തുണ്ടോ എന്നതല്ല നമ്മുടെ വിഷയം. ഇസ്തിഗാസയാണ് നമ്മുടെ വിഷയം. തലബുൽ മഅൂനത്താണ്. തലബുൽ മഅൂനത്തിന് തെളിവാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ അമാനി മൗലവി തഫ്സീറിൽ അങ്ങനെ എഴുതി, സക്കരിയ സലാഹി അങ്ങനെ പ്രസംഗിച്ചു, അല്ലെങ്കിൽ അബ്ദുൽ കാരവലി അത് എഴുതി, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തലബുൽ മഅൂനത്ത് മിനൽ അംബിയായി വൽ ഔലിയായി ബി സബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി എന്ന ആ നിർവചനപ്രകാരമുള്ള നിങ്ങളുടെ ഇസ്തിഗാസ അത് ശിർക്കാണെന്നാണ് ഞാൻ പറയുന്നത്. അത് ശിർക്കാണെന്ന് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ അതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ പറയണം, അത് ശിർക്കല്ല, കാരണം അത് ഇന്ന കാരണം കൊണ്ട് ശിർക്കല്ല. അതാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. അത് ശിർക്കാണെന്നാണ് ഞങ്ങൾ വാദിക്കുന്നത്. നിങ്ങളുടെ ഇസ്തിഗാസ അത് ആരാധനയുടെ പരിധിയിൽ വരുന്ന, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ എന്നതാണല്ലോ ഇബാദത്തിന്റെ നിർവചനം. ആ നിർവചനപ്രകാരം നിങ്ങളുടെ ദുആ, നിങ്ങളുടെ ഇസ്തിഗാസ അദ്ദുആഇന്റെ പരിധിയിൽ തന്നെയാണ്. അദ്ദുആ തന്നെയാണ് ആരാധനയുടെ അർത്ഥമാകുന്ന ദുആ തന്നെയാണ്. അല്ലാഹു അല്ലാത്തവരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നത് മഹാത്മാക്കളോടാണ്. നിങ്ങൾ മഹാത്മാക്കളോട് ദുആ ചെയ്യാൻ പറയാണോ? അതാണോ നിങ്ങളുടെ ഇസ്തിഗാസ? ഒന്ന് പറാത്. ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, ഈ നിങ്ങൾ ഇസ്തിഷ്ഫാണോ നിങ്ങളുടെ ഇസ്തിഗാസ, അല്ലെങ്കിൽ ആണോ നിങ്ങളുടെ ഇസ്തിഗാസ, അതൊന്ന് പറ നിങ്ങൾ തുറന്നു പറ ഞങ്ങൾക്കത് മാത്രമേ ഉള്ളൂ. തവസ്സുലിന്റെ മാനാക്കാണ് ഞങ്ങൾ ഇസ്തിഗാസയെ പറയുന്നത്. ഞങ്ങൾ ഇസ്തിഗാസ നടത്തുന്നത് തവസ്സുലിന്റെ അർത്ഥത്തിലാണ്. എങ്കിൽ 90% പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. പിന്നെ തവസ്സുലുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളാണ്, അത് നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്.
പക്ഷെ തവസ്സുലല്ല ഇവിടെ വിഷയം, ഇവിടെ ഇസ്തിഗാസയാണ് വിഷയം. ഏതാണ് നിങ്ങളുടെ ഇസ്തിഗാസ? അമ്പിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും കാരണമായി മഊനത്ത് ചോദിക്കുക, അതാണ്. അമ്പിയാക്കള് ഇവിടെ മുഅ്ജിസത്ത് പ്രകടിപ്പിച്ചു, ഔലിയാക്കള് കറാമത്ത് പ്രകടിപ്പിച്ചു. അതുകൊണ്ട് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തും ഉണ്ട്. അത് ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ട്, മരിച്ചതിന്റെ വഫാത്തിന്റെ മരിച്ചതിന്റെ ശേഷവും ചിലപ്പോൾ അല്ലാഹു തആല അവരെ ആദരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ചോദിക്കലാണ്. അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്കും മുജിദത്തും കറാമത്തും പ്രകടിപ്പിക്കാൻ കഴിയോ ഇല്ലയോ, അതല്ല നമ്മുടെ വിഷയം. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കലാണ്. അങ്ങനെ ചോദിക്കലാണ് ശിർക്കെന്ന ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് അമ്പിയാക്കൾ മുജിദത്ത് പ്രകടിപ്പിക്കട്ടെ, അള്ളാഹു തആല അനുവദിച്ചതാണത്, ഔലിയാക്കൾ പ്രകടിപ്പിക്കട്ടെ, അള്ളാഹ് അനുവദിച്ചെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കട്ടെ. പക്ഷെ നമ്മളുടെ വിഷയം അതല്ല. നമ്മളുടെ വിഷയം ഇവിടെ ഫലബാണ്. ഫലബ് ഫലബു തലബിൽ മഊനത്തല്ല, അതാണ് ഇപ്പൊ നിങ്ങൾ പറയുന്ന തലബു തലബിൽ മഊനത്ത്. മഊനത്തിനെ തേടാനുള്ള തേട്ടം എപ്പോഴും ഇങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട്, ഇസ്തിഖാസ ഉമ്മത്തിക്കാന്ന് പറയാവോ യാ ഇബാ. ഹലോ, 9 അവസരം ഇവിടെ കഴിഞ്ഞു, ഇത് 10-ാമത്തെ അവസരമാണ്, അവസാനത്തെ അവസരമാണ് എന്ന് രണ്ട് വിഭാഗത്തെയും അറിയിക്കുന്നു. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് വിഷയങ്ങൾ എത്തണം എന്ന് അറിയിക്കുകയാണ്. മൈക്കോട്ടെ സന്നിവേശത്തിന്. വിഷയം ബോധ്യപ്പെട്ടല്ലോ. എനിക്കൊരു കാര്യം മനസ്സിലായിപ്പോ, എന്താ വ്യത്യാസം? മൗലവി ഇത്രയും സമയം പറഞ്ഞത് അമ്പിയാക്കൾക്കും മഹാന്മാർക്കും കഴിവില്ല കഴിവില്ല എന്നാ പറഞ്ഞത്. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ കഴിവുണ്ട് എന്ന് പറയാണ് വായിച്ചു കൊടുത്തപ്പോ മൂപ്പത് പറയാണ് വിഷയം കഴിവുണ്ടല്ലേ എന്നുള്ളതല്ല സഹായം തേടുന്നതാണ്. എവിടുന്ന മൗലവിങ്ങൾ വരുന്നത്? അതിന് മുന്നേ നിങ്ങൾ നെഞ്ചിക്കുത്തുസ്ഥാനിന്റെ വീട് ഉദ്ധരിച്ചില്ലേ? അമാനി മൗലവി ഞങ്ങൾ ഉദ്ധരിച്ചു. മറുപടി പറയുന്നത് അമാനി മൗലവി പറഞ്ഞില്ലേ കഴിവുണ്ട് എന്ന്? കളവല്ല, വ്യക്തമാണ്. നിങ്ങൾ കാണിച്ചതും പേജ് നമ്പർ ഞാൻ പറഞ്ഞു, അതിന് മറുപടി നിങ്ങൾ പറയണം. പിന്നെ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അമാനി മൗലവി എന്ത് പറഞ്ഞാലും തൂകിയത്, ദല്ലി കുതുസ്താദ് എന്ത് പറഞ്ഞാലും ശിർക്ക്, ഇതാണ് സുന്നികളുടെ മേൽ വഹാബികൾ വെച്ച് കിട്ടുന്ന പാച്ച കള്ളം. ജനങ്ങൾ മനസ്സിലാക്കട്ടെ, അമാനി അങ്ങനെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അതിന് മറുപടി പറയണം. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നടക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കട്ടെ. മലവന്നഹുനിമുലമുഅംഫുസുഹും ലാവുക എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ധാരാളം മുഫസ്സിറുകൾ, ഒരുപാട് മുഫസ്സിറുകൾ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷവും അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കുന്നതിന് തെളിവായി അവതരിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രമുഖനായ ഒരു മുഫസ്സറാണ് ഇബ്നു കസീർ. ഇബ്നു കസീർ നിങ്ങൾ പറഞ്ഞത് എന്താ, ആധികാരിക ഖുർആൻ മുഫസ്സർ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇബ്നു കസീർ തെറ്റായ കാര്യം വന്ന് ചരിത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് വിമർശിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇബ്നു കസീർ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് അല്ലാഹു തആല തെറ്റ് ചെയ്ത ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അടുക്കൽ വന്ന് ശഫാഅത്ത് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇത് ജീവിതകാലത്ത് മാത്രമല്ല എല്ലാ കാലത്തേക്കും ബാധകമാണ് എന്ന് ഇബ്നു കസീർ പറയുകയും മാത്രമല്ല ധാരാളം മുഫസ്സിറുകൾ അത് വളരെ വ്യക്തമായി അവരുടെ തഫ്സീറുകളിലൂടെ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇബ്നു കസീർ മുശ്രിക്കാണോ, ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? ഇമാം നബവിയും അതുപോലെ ഇമാം മാവർദിയും അതുപോലെ തന്നെ ഇമാം റാസിയും അങ്ങനെ എന്ന് തുടങ്ങിയിട്ട് ധാരാളം മുഫസ്സിറുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അസാക്കിർ അടക്കം അവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? മാത്രമല്ല നബിതങ്ങളോട് ചോദിച്ച സംഭവം വഫാത്തിന്റെ ശേഷവും പലതും നടന്നിട്ടുണ്ടെന്നും അത് ശരിയാണെന്നും അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടെന്നും ഇബ്നു തൈമിയ്യ തന്നെ മുസ്തഖീമിൽ പറയുന്നുണ്ട്. അദ്ദേഹവും ശിർക്കിന് തല വെച്ചു കൊടുക്കുകയാണോ? ഇതാണ് ഞങ്ങളെ ചോദ്യം. വെറുതെ ചോദിച്ചതല്ല, ഹദീസിനെയും ആയത്തെ. നിങ്ങൾ എന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞിരിക്കുകയാണ്. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കഴിവുണ്ട്, കഴിവുണ്ട് എന്ന് ഞാൻ പറഞ്ഞു സമ്മതിച്ചു എന്നാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. മുഅ്ജിസത്ത് കറാമത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മുഅ്ജിസത്ത് കറാമത്ത് കഴിവാണെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളാണ്, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കാറില്ല. അല്ലാഹു തആല പ്രത്യേകമായി നൽകിയിരിക്കുന്ന ഒരനുഗ്രഹമാണ്, ദൃഷ്ടാന്തമാണ്. അത് പ്രവാചകന്മാരിലൂടെ അല്ലാഹു തആല പ്രകടിപ്പിക്കുന്നത് എപ്പോഴാണ്? അത് തഹദ്ദി ഉണ്ടാകും. നിങ്ങൾ നിങ്ങൾ മുഅ്ജിസത്തിന്റെ നിർവചനം നിങ്ങൾക്കറിയോ? സാധാരണക്ക് എതിരായി വെളിവാകുന്ന കാര്യമെന്നാണ്. അലായതി മുദ്ദഇ നബുവത്തി, പ്രവാചകത്വം വാങ്ങുന്ന ഒരാളുടെ കരങ്ങളിലൂടെ എന്ത തഹദ്ദിൽ മുൻകിരീന,
വിരോധികൾ എതിർക്കുന്നവർ വെല്ലുവിളിക്കുന്ന സമയത്ത് കണ്ടോ എങ്ങനെയാണ് വെളിവാകുന്നത്? ആ എതിരാളികളെ അശക്തമാക്കുന്ന വിധത്തിൽ അതുപോലെയുള്ളത് കൊണ്ട് അതുപോലെയുള്ള ഒരു അസാധാരണ സംഭവം കൊണ്ടുവരാൻ അവർക്ക് കഴിയുകയില്ലാത്ത വിധം അവരെ അശക്തമാക്കിക്കൊണ്ട് അല്ലാഹു തആല പ്രവാചകന്മാരിലൂടെ വെളിവാക്കുന്ന അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ സാധാരണക്കെതിരായി വെളിവാകുന്ന കാര്യമാണ്. എപ്പോഴാണത്? ഇന്ദത്തഹദ്ദിൽ മുങ്കിരീന, നിങ്ങൾക്ക് ബോധിക്കുമ്പോ അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴല്ല, മുങ്കിരീങ്ങൾ വെല്ലുവിളിക്കുന്ന സമയത്ത്, നേരിടുന്ന സമയത്ത് അതിനെ പരാജയപ്പെടാൻ വേണ്ടി വെളിവാകുന്ന അസാധാരണമായ സംഭവമാണ്. എന്നല്ലാതെ ലോകത്ത് അല്ലാഹനെ പോലെ കഴിയുന്ന, അല്ലാ കാണുന്നത് പോലെ, അല്ലാ കേൾക്കുന്നത് പോലെ, അല്ലാ അറിയുന്നത് പോലെ, അല്ലാ കൊടുക്കുന്നത് പോലെ, അല്ലാ ഉത്തരം ചെയ്യുന്നത് പോലെ, ചിലപ്പോൾ പറയും അതിനേക്കാൾ വേഗതയിലെന്ന് ഒരു മുസ്ലിയാർ അങ്ങനെ പറഞ്ഞല്ലോ. അല്ലാഹനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് സൃഷ്ടികളോട് ചോദിക്കലാണ്, മഹാത്മാക്കളോട് ചോദിക്കലാണ്. കാരണം അല്ലാഹനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നത് ഉറപ്പില്ല, മഹാത്മാവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നത് ഉറപ്പാണ് എന്ന് വരെ പറയാൻ നിങ്ങൾ തന്റെ ഇടം കാണിച്ചില്ലേ? അതാണ് നിങ്ങളുടെ ഇസ്തിഗാസ. ഇപ്പൊ എന്തെല്ലാമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാന്തപുരം അറിയാതെ അല്ലാഹ ഒന്നും ചെയ്യൂല, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നു ആര്? കാന്തപുരം ഉസ്താദ് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം സമുദായത്തെ ഈ രൂപത്തിൽ നാശത്തിലേക്കും വഴികേടിലേക്കും വലാലത്തിലേക്കും ശിർക്കിലേക്കും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിങ്ങൾക്കുള്ള അന്ത്യം ഭയപ്പെടേണ്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അമ്പിയാക്കളെ കുറിച്ചും അവലിയാക്കളെ കുറിച്ചും അവരുടെ മേൽ ഇല്ലാത്തത് നിങ്ങൾ കെട്ടിവെക്കുന്നു. ഈ ഇസ്തിഗാസ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഖുർആൻ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങളത് ഖുർആൻ തിരുത്തി എഴുതുക വരെ ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ ഹദീസുകളെ ഒന്നാമത്തെ സെഷനിൽ വിഷയാവതരണവും 10 തവണയായുള്ള ചോദ്യവും അതിന്റെ ആൻസറും ഇവിടെ കഴിഞ്ഞു. ഇനി രണ്ടാം പക്ഷത്തിന്റെ വിഷയാവതരണമാണ്, സുന്നി പക്ഷത്തിന്റെ വിഷയാവതരണവും, തുടർന്ന് മുജാഹിദ് പക്ഷത്തിന്റെ ചോദ്യത്തിനുള്ള അവസരവുമാണ്. സുന്നി പക്ഷത്തെ വിഷയാവതരണത്തിന് വേണ്ടിയിട്ട് മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സുപ്രധാനമായ ഒരു വിഷയത്തിലെ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന കഴിവ് കൊണ്ട് മഹാന്മാർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായം തേടുന്നതാണ് ഇസ്തിഗാസ. ആ ഇസ്തിഗാസയെ കുറിച്ചാണ് ഇവിടെ ചർച്ച. സുന്നികൾ വാദിക്കുന്നത് ആ ഇസ്തിഗാസ ശിർക്കല്ല എന്നാണ്. എന്നാൽ മുജാഹിദുകൾ ഇതുവരെ വാദിച്ചത് ശിർക്കാണ് എന്നാണ്. 4-5 ചോദ്യം ഇവിടെ ചോദിച്ചിട്ട് ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അവസാനം കണ്ടങ്ങൾ ഇബിനു കസീറിന്റെ ഉദ്ധരണി ഞാൻ ചോദിച്ചു, മൗലവി മറുപടിയിൽ മിണ്ടില്ല. തൊട്ടു മുമ്പ് ഇമാം നേവിനെ പറ്റി ചോദിച്ചു, മിണ്ടില്ല. അതേപോലെ തന്നെ ടെലിപ്പതി എന്ന് പറഞ്ഞിട്ട് മഹാന്മാർക്ക് പിന്നെ കഴിവുകളുണ്ട്, ഇയാൾ കഴിവില്ല എന്നാണ് ഇതുവരെ പറഞ്ഞത്. ഇപ്പോഴും പറഞ്ഞത് ആയത്താണ് കഴിവല്ല എന്നാ, പക്ഷെ കഴിവുണ്ട് എന്ന് ആര് സ്ഥിരപ്പെടുത്തുന്നുണ്ട്? അമാനി മൗലവി സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതന്നെ, നിങ്ങളതൊന്നും കേട്ടിട്ടില്ല, നിങ്ങൾ അമാനി മൗലവി കിതാബും തൊക്കിൽ വെച്ച് നടക്കില്ലേ, മറച്ചു നോക്കിയിട്ടില്ലല്ലോ, മറച്ചെടുത്തു നോക്കി. അതിന്റെ 124-ാമത്തെ പേജ് കേട്ടോ, 1-ാം വാല്യം അതിൽ ഉണ്ടാകൊക്കെ. എന്നിട്ട് അങ്ങനെ വരുന്നത് ഇപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മളെ മൗലവി ഒന്നും കേട്ടിട്ടില്ല. നേവി ഇമാമിന്റെ ഊപ്പര് കേട്ടില്ല, അബൂഹുറൈറിന്റെ ഹദീസ് മൂപ്പര് കേട്ടിട്ടില്ല, അതേപോലെ തന്നെ ഇബ്നു കസീർ പറഞ്ഞത് കേട്ടിട്ടില്ല, ടെലിപ്പതി എന്ന് ഇയാൾ പറഞ്ഞതും കേട്ടിട്ടില്ല. ടെലിപ്പതി എലിപ്പനിയല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നും, സംഗതി ബേജാറില്ലാള്ളത്. ഏതോ ആവട്ടെ, ഞാൻ ഞങ്ങളുടെ വിഷയത്തിലേക്ക് വരാം, കേട്ടോളൂ. എന്താണ് ഇവിടെ വിഷയമുള്ളത്? അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ട് മഹാന്മാരെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് ചോദിക്കുന്നത് ശിർക്കല്ല. എന്താ കാര്യം? ശിർക്കാണെന്നുള്ളതിന് ഒരു തെളിവും ഇത്ര സമയം അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ വെച്ച തെളിവിന് മറുപടി പറയുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ എന്താ? അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ സ്വന്തം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണോ ചോദിച്ചത് എന്നാണ് ഞങ്ങളെ മൗലവി തിരിച്ചുകൊണ്ട് ചോദിച്ചത്. ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല സ്വന്തം കഴിവ് കൊണ്ടാണ് സഹായിക്കുക എന്ന്. കാരണം സ്വന്തം
ബന്ധം കഴിഞ്ഞ് അള്ളാഹു അല്ലാത്ത ഒരു കുട്ടിക്കും ഇല്ല. ഇതാണ് ഞങ്ങളെ വാദം. അള്ളാഹു അല്ലാത്ത ഒരു കുട്ടിക്കും സ്വന്തം കഴിവില്ല. സ്വന്തം കഴിവ് അള്ളാഹുവിന് മാത്രം, മറ്റുള്ള കഴിവുകൾ അള്ളാഹു കൊടുക്കുന്നതിന്. എന്നാൽ അള്ളാഹു സാധാരണക്കാർക്ക് സാധാരണ കഴിവുകൾ കൊടുക്കുന്നു, മറ്റുള്ള അസാധാരണക്കാരായ ആളുകൾക്ക് അള്ളാഹു തആല അസാധാരണ കഴിവുകൾ കൊടുക്കുന്നു. അങ്ങനെയുള്ള കഴിവുകൾക്കാണ് മുഅ്ജിസത്ത് കറാമത്ത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള കഴിവുള്ള ആളുകളോട് അത്തരം വിഷയങ്ങളിൽ സഹായം ചോദിക്കുന്നതിന് തെറ്റില്ല. ഞങ്ങളിവിടെ ഉദ്ധരിച്ചു അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസ്, അതേപോലെ തന്നെ ബുഖാരിയുടെ ഹദീസ്, ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹുവിന്റെ നിവേദനങ്ങൾ ചോദിക്കുക തന്നെ ചെയ്തു. ഈ ചോദ്യം ഇല്ലെങ്കിൽ തലവേദന മാറാതെ കണ്ട. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗം കൊടുക്കുക എന്നത് ഭൗതികമായ മനുഷ്യന് കഴിയുന്ന കഴിവാണോ? ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. അത് ശിർക്കാണോ? ഞങ്ങൾ പലതവണ ചോദിച്ചു. വഫാത്ത് ജീവിതകാലം ചോദിച്ചതിന് തെളിവാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ജീവിതകാലത്ത് ചോദിച്ചു, മനുഷ്യന് സാധാരണഗതിയിൽ മനുഷ്യന് കഴിയാത്ത കാര്യം. ഇത് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. അപ്പൊ എന്താ അവിടെ നടക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല ഒരു അടിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, കണ്ടോ, ഒരു അടിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചൊരു വിഷയമുണ്ട്. അള്ളാഹു കഴിവ് കൊടുത്ത മഹാന്മാർക്ക്, ഒരു അള്ളാഹു തആലയെ സ്നേഹിച്ച, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടിയ മഹാന്മാർക്ക് പ്രത്യേകമായ കഴിവുകൾ അള്ളാഹു കൊടുക്കും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ർ റളിയല്ലാഹുഅൻഹു വളരെ വ്യക്തമായി ഫതുഹുൽ ബാരിയിൽ പറഞ്ഞു. ഇമാം ഉസ്സാലി തങ്ങൾ പറഞ്ഞു, ഇമാം ബൈഹഖി തങ്ങൾ പറഞ്ഞു. കേട്ടോ, നിങ്ങളുടെ സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ അതുവരെ അതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നിങ്ങളൊട്ട് അറിയില്ല. പറയുന്നത് കഴിവല്ല, ആയത്താണ് എന്നാ. ഇനി കുതിറത്ത്, കുതിറത്ത് എന്ന് തന്നെ ഇബ്നു തൈമിയ പ്രയോഗിച്ചത്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരും, കിതാബ് നോക്കിയാലേ അതൊക്കെ കാണുള്ളൂ. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോ. അങ്ങനെയുള്ള അമാനുഷികമായ കഴിവുകൾ അവർക്ക് ആവശ്യമായ സമയത്ത് കിട്ടും. നമ്മളെ മൗലവി എന്താ പറഞ്ഞത്? അത് വെല്ലുവിളിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നാ. അങ്ങനെയല്ല, ആവശ്യമുള്ള സമയത്ത് ആ കഴിവ് മഹാന്മാർക്കുണ്ടാകുമെന്നാണ് സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് മുസ്ലിം ലോകം അംഗീകരിച്ച വാദമാണ്. അതുകൊണ്ട് മഹാന്മാരോട് ആ കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന നിലക്ക് അവരോട് ചോദിക്കുന്നത് തെറ്റല്ല. അങ്ങനെയുള്ള ചോദ്യം സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചത് നിങ്ങളോട് കാണിച്ചത്. ധാരാളം തെളിവുകൾ നിങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് നമ്മുടെ വിഷയത്തിന് മതിയാകുന്ന ഒറ്റ തെളിവുകൾ മാത്രമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഹദീസ് ഞങ്ങളിവിടെ പറഞ്ഞു, മാത്രമല്ല കഴിവുണ്ടെന്നതിന് മറ്റൊരു ഹദീസ് പറഞ്ഞു. രണ്ടും ബുഖാരിയുടെ ഹദീസാണ്. ഇനി നിങ്ങൾ കേട്ടോ, വഫാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ്, പ്രവാചകന്മാരുടെ മുഅ്ജിസത്തും അംബിയാ ഔലിയാക്കന്മാരുടെ കറാമത്തും മരണത്തിന് ശേഷം നശിച്ചു പോകുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സഹായതേട്ടം ജീവിതകാലത്ത് പറ്റുന്നത് പോലെ വഫാത്തിന്റെ ശേഷവും പറ്റും. അതാണ് സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ വളരെ വ്യക്തമായി പറഞ്ഞു, നബി തങ്ങളോട് ഷഫാഅത്ത് തേടാനാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. കണ്ടോ, നബി തങ്ങളോട് ഷഫാഅത്ത് തേടാൻ അള്ളാഹു നിർദ്ദേശിക്കുകയാണ് തെറ്റ് ചെയ്തവരോട് എന്ന് തന്നെ ഇബ്നു കസീർ പറഞ്ഞു. അതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ ധാരാളം മുഫസ്സിറുകൾ ഇതിനെ തഫ്സീർ എഴുതി, അവരൊക്കെ അവരുടെ കിതാബുകളിൽ പറഞ്ഞു, ചരിത്രം രേഖപ്പെടുത്തി. എന്താണ് ആ ചരിത്രത്തിലുള്ളത്? നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് ഷഫാഅത്ത് തേടി വന്നത് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ആധികാരിക തഫ്സീർ എന്ന് പറയുന്ന ഇബ്നു കസീർ ഈ ആയത്ത് ഓതിയിട്ട് അള്ളാഹു തആല നബിതങ്ങളോട് നബിതങ്ങളുടെ അടുത്തേക്ക് ചെന്ന് സഹായം തേടാനാണ് ഷഫാഅത്ത് തേടാനാണ് പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി എഴുതി വെക്കുകയും മറ്റുള്ള ധാരാളം മുഫസ്സിറുകൾ അതിന് ഉപോൽബലകമായ ചരിത്രം ഇബ്നു കസീർ അടക്കം മറ്റുള്ള മുഫസ്സിറുകൾ അടക്കം അത് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വഹാബികൾ പറയുന്നു അത് ശിർക്കാണ്. ഞങ്ങൾ ചോദിക്കുന്നു, ഇബ്നു കസീർ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? ഇമാം നവവി ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? അങ്ങനെ ലോകത്ത് ഇബ്നു അസാക്കിർ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? മാത്രമല്ല സാക്ഷാൽ ഇബ്നു തൈമിയ, ഞാൻ ചോദിച്ചു, സാക്ഷാൽ ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ വരെ വളരെ വ്യക്തമായി വിഷയം ബോധ്യപ്പെടുത്തി. നമ്മളെ സുഹൈൽ ചോദിക്കുന്നുണ്ട്, കള്ളുകുടിയന്റെ ചരിത്രല്ലേ? ഇത് ഇബ്നു കസീറിന് അറിയില്ലേ? ഇത് ഇമാം നവവിക്ക് അറിയില്ലേ? ഇത് ഇമാം റാജിക്ക് അറിയില്ലേ? ഇത് ഇബ്നു അസാക്കിറിന് അറിയില്ലേ? ഇത് ഇമാം നവവിക്ക് അറിയില്ലേ? ലോകത്തെ മുസന്നിഫീങ്ങൾക്കൊന്നും മുഫസ്സിറുകൾക്കൊന്നും ഇമാമിങ്ങൾക്കൊന്നും ഇത് ശിർക്കാണെന്ന് അറിയില്ലേ മൗലവിമാരെ? ഞങ്ങളതാ ചോദിക്കുന്നത്. നിങ്ങൾ കണ്ട ആയത്ത് ഇപ്പറഞ്ഞ ഇമാം ബുഖാരി കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ട ആയത്ത് ഇബ്നു കസീർ കണ്ടിട്ടില്ലേ? എന്ത് കണ്ടിട്ടാ ഇബ്നു കസീറിന്റെ തഫ്സീർ ആധികാരിക തഫ്സീറാണെന്നും? മാത്രമല്ല കേട്ടോ, കള്ളക്കഥ
കഥ, എന്തെങ്കിലും കള്ളക്കഥ, ഏതെങ്കിലും ഇസ്രായേലി കഥ തഫ്സീറുകളിൽ വന്നാൽ ഇബ്നു കസീർ അതിനെ വിമർശിക്കാറുണ്ട്. അതുകൊണ്ട് വായനക്കാർ പെട്ടുപോകാറില്ല എന്ന് വളരെ വ്യക്തമായി ഖുർആനിന്റെ വെളിച്ചമെന്ന നിങ്ങളുടെ പുസ്തകം, അമാനി മൗലവി അടക്കം എഴുതിയ പുസ്തകത്തിൽ വളരെ വ്യക്തമായി നിങ്ങൾ എഴുതി വെച്ചത് എന്റെ കയ്യിലുണ്ട്. കേട്ടോളൂ നിങ്ങൾ. അങ്ങനെ പറയുന്ന ഇബ്നു കസീറിലാണ് അദ്ദേഹം ഈ ചരിത്രം ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ വ്യക്തമാണ്. അല്ലാഹു അല്ലാത്ത ചിലരെ ആരാധിച്ചിരുന്ന മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മുശ്രിക്കുകൾ അവരെ കുറിച്ച് വിശ്വസിച്ചിരുന്നത് അല്ലാഹുവിന്റെ അറിവും അനുമതിയും ഇല്ലാതെ സ്വന്തമായി ഏതെങ്കിലും ഒരു സഹായമെങ്കിലും അവർ ചെയ്യുമെന്ന വിശ്വാസത്തിലായിരുന്നു ആ മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളോട് ചോദിച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് ആരാധനയായത്, അതുകൊണ്ടാണ് അത് പ്രാർത്ഥനയായത്, ആരാധനയുടെ പരിധിയിൽപ്പെട്ടതായത്. അതേ സ്ഥാനത്ത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാ സഹായവും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് വരുന്നത്, പടച്ച റബ്ബ് കൊടുക്കാത്ത ഒരു സഹായവും ഒരാൾക്കും പറ്റില്ല, ഒരാൾക്കും കിട്ടില്ല എന്ന് അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അത് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു സാധാരണക്കാർക്ക് സാധാരണ കഴിവുകൾ കൊടുക്കുന്നത് പോലെ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുകൾ തന്നെ കൊടുക്കും. നിങ്ങൾ പറയുന്നത് കഴിവല്ല ആയത്താണ് എന്ന്, പക്ഷേ നിങ്ങളുടെ സലഫീ പ്രസ്ഥാനത്തിന്റെ അങ്ങേതല എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ അടക്കം പറയുന്നു അത് കഴിവാണ് കുദുറത്ത് എന്ന് തന്നെയാണ് ഇബ്നു തൈമിയ പ്രയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്കണം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന വിഷയം വളരെ വ്യക്തമാണ്. നബിതങ്ങളുടെ വഫാത്തിന്റെ ശേഷം പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ കബറിന്റെ അരികിൽ വന്ന് ചോദിച്ചതും അതല്ല നബിതങ്ങളല്ലാത്ത, കേട്ടോളൂ, നബിതങ്ങളല്ലാത്ത മറ്റ് ഔലിയാക്കളോട് അവരുടെ മരണത്തിന്റെ ശേഷം കബറിന്റെ സമീപത്ത് വന്ന് ചോദിച്ചതും അവർ ഉത്തരം കൊടുത്തതുമായ സംഭവങ്ങൾ ധാരാളമുണ്ട്. അത് ഹക്കാണ്, അത് സത്യമാണ്, അത് ഞാൻ വിമർശിക്കുന്നതിന്റെ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് ഇബ്നു തൈമിയ്യ വളരെ വ്യക്തമായി അയാളുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ എഴുതി വെച്ചത് ഞാൻ എന്റെ ചോദ്യ സമയത്ത് ഇവിടെ ഉന്നയിച്ചു, ഉദ്ധരിച്ചു. മൗലവി മുണ്ടിയില്ല, ഞാൻ അത് ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് ഖുർആനിന്റെ തെളിവ്, ഹദീസിന്റെ തെളിവ്, ഇമാമിങ്ങൾ ആ വിഷയങ്ങൾ മനസ്സിലാക്കിയത് എല്ലാം ഞങ്ങളുടെ കൂടെയാണുള്ളത്. വളരെ വ്യക്തമായി ഞങ്ങൾ ഈ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് നെല്ലും പതിരും വേർതിരിയട്ടെ, മുശ്രിക്കീങ്ങൾ മുശ്രിക്കായത് അവരുടെ ദൈവങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ അറിവും അനുമതിയുമില്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും അവരെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് വെച്ചത് കൊണ്ടാണ്. അപ്പോഴാണ് അത് ആരാധനയായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഏതു വലിയ നബിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അള്ളാഹുവിന്റെ കഴിവ് കൊടുക്കാതെ, അള്ളാഹു കഴിവ് കൊടുക്കാതെ സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ വലുവന്നുള്ള ആയത്ത് വഫാത്തിന്റെ ശേഷമുള്ള ഇതിനോദി അബൂ ഹുറൈറ തങ്ങളുടെ നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ ജീവിതകാലത്തുള്ളതെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഉണ്ടായതെന്താ, അവിടെയൊക്കെ ചോദിക്കുന്നത് അവിടെ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടെയാണ്. ആ ചോദ്യം തെറ്റല്ല എന്നാണ് വിശുദ്ധ ഖുർആനും സുന്നത്തും പറയുന്നത്. അതാണ് ലോക മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്, അതാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോളൂ, വളരെ വ്യക്തമായി ഉത്തരം പറയും. നിങ്ങൾ ഉത്തരം പറഞ്ഞതുപോലെയല്ല, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഹലോ, ടൈമോറാണ്. ഒരൊറ്റ അഡ്മിന്മാർ എന്തിരുന്നറിയോ, ഇവിടുന്ന് ആർക്കും ഇപ്പം വൈകി വന്ന അഡ്മിന്മാരുണ്ടാവും, അവർക്ക് കൂടെ ഉണർത്താണ് ആരുടെയും ഡോട്ട് റിമൂവ് ചെയ്യരുത്, ആർക്കും നിങ്ങളുടെ ഡോട്ട് ഇടരുത്. ഇവർക്ക് കൂടെ അറിയിക്കാണ് വൈകി വന്ന അഡ്മിന്മാരുണ്ടാവും. അപ്പൊ ഒരു കാരണവശാലും ഇവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന ആളുകൾക്കല്ലാതെ സംസാരിക്കുന്ന ആളുകൾക്ക് ഡോട്ട് ഒഴിവാക്കി ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരല്ലാത്ത ഒരാളും വരുന്ന അഡ്മിന്മാരും അവരുടെ പിന്നെ ഡോട്ട് റിമൂവ് ചെയ്യരുത്. ഓക്കെ, മൈക്ക് വിട്ടു. അപ്പോ ഇൻഷാല്ലാ ഇനി ചോദ്യത്തിന് വേണ്ടിയിട്ട് മുജാഹിദ് പക്ഷത്തെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബി. ഒന്നാമത്തെ ചോദ്യം, ഇസ്തിഗാസയാണല്ലോ നമ്മുടെ ചർച്ച, നമ്മുടെ സംവാദ വിഷയം. ഇത് വലിയൊരു വിഷയമാണ്. ഇത് ഈ സമുദായത്തിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു വലിയ ദുരന്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ മുസ്ലിമീങ്ങളും ഇവിടെ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞ് സൃഷ്ടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒന്നാമതായി ചോദിക്കാനുള്ളത്, ഇസ്തിഗാസയ്ക്ക് നിങ്ങൾ പറഞ്ഞ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിന്റെ അഖായിദ് സുന്നയിൽ പറഞ്ഞ ആ നിർവചനം അതെവിടെ നിന്ന് ലഭിച്ചതാണ്? ഏതെങ്കിലും പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ
അത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ വായിച്ചു തരാമോ? ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞല്ലോ, അവർക്ക് കഴിവ് കൊടുത്തു, ഇങ്ങനത്തെ കഴിവ് കൊടുത്തു, സാധാരണക്കാർക്ക് സാധാരണ കഴിവ് കൊടുത്തതുപോലെ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവ്, സാധാരണക്കാർ സാധാരണ കഴിവ് കൊണ്ട് സഹായിക്കുന്നത് പോലെ അസാധാരണക്കാർ അസാധാരണ കഴിവ് കൊണ്ട് സഹായിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. ഇരിക്കട്ടെ, അത്തരം സഹായത്തിനൊക്കെയുള്ള മാനദണ്ഡമായി സ്വീകരിക്കുന്നത് ഇസ്തിഗാസയാണ്. ആ ഇസ്തിഗാസയ്ക്കുള്ള നിർവചനം നിങ്ങൾ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ കിതാബിൽ അക്കായി സുന്നയിൽ പറഞ്ഞിരിക്കുന്നു. അതേതെങ്കിലും പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാമോ? എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല, അത് മാത്രമേ ഒന്നാമത്തെ ചോദ്യമായി അറിയാനുള്ളത്. ഉദ്ധരിക്കാൻ സാധിക്കുമെങ്കിൽ ഉദ്ധരിക്കുക, വേറെ ഒന്നും എനിക്ക് കേൾക്കേണ്ടതില്ല. നിങ്ങൾ ഉദ്ധരിക്കേണ്ടത് ഏതെങ്കിലും പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ആ ഇസ്തിഗാസയ്ക്കുള്ള നിർവചനമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ മറ്റേതെങ്കിലും നിർവചനങ്ങളിലൂടെ ഏതെങ്കിലും ഒരു പ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചാലും ഞാൻ സ്വീകരിക്കുന്നതാണ്. ഈ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിന്റെ നിർവചനത്തിന് സമാനമായ മറ്റൊരു നിർവചനം, നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസയ്ക്ക് വേണ്ടി ഏതെങ്കിലും പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് സ്വീകരിക്കുന്നതാണ്. മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഏതെങ്കിലും പ്രാമാണികനായ ഒരു മുഫസ്സിറോ അല്ലെങ്കിൽ ഏത് മുഹദ്ദിസോ ആരുടെയെങ്കിലും ഒരു കിതാബിൽ നിന്ന് ഉദ്ധരിച്ചാൽ മതി, ഇൻഷാ അല്ലാഹ് അത് സ്വീകരിക്കുന്നതാണ്. കാരണം അത് മുസ്ലിം ലോകത്ത് നടപ്പിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. മൗലവി നല്ല രസമുണ്ട്. ചോദ്യത്തേക്കാൾ കഷ്ടമാണല്ലോ ഇപ്പോ, അല്ല നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയമല്ല, മറുപടിയേക്കാൾ കഷ്ടമാണ് ഇപ്പൊ ചോദ്യം. നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ ഇവിടെ വന്നത് ഇപ്പൊ എന്തിനാ? നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങളെ നേരത്തെ നിങ്ങൾ പറഞ്ഞത് മറക്കണ്ട, ഖുർആനും സഹീഹായ ഹദീസും ഇജ്മാഉം ഖിയാസുമാണ് പ്രമാണം. മനസ്സിലായോ? അതാണ് പ്രമാണം. നിങ്ങളിപ്പോ നിങ്ങൾ എന്താ പ്രമാണ ചോദിച്ചത്? നിങ്ങൾക്ക് ഞങ്ങളുടെ വാദത്തിന് പ്രമാണം ചോദിക്കാനുള്ള സമയമാണിത്. മനസ്സിലായോ? നിങ്ങളിപ്പോ പ്രമാണ ചോദിച്ചത് ഖുർആനാണോ നിങ്ങൾ ചോദിച്ചത്, ഹദീസാണോ നിങ്ങൾ ചോദിച്ചത്, ഇജ്മാ ആണോ നിങ്ങൾ ചോദിച്ചത്, ഖിയാസ് ആണോ നിങ്ങൾ ചോദിച്ചത്, ഏത് പ്രമാണമൗലവി നിങ്ങൾ ചോദിച്ചത്? കണ്ടോ, ഒരു സഫാഹത്ത്. ഇനി രണ്ടാമത്തെ വിട്ടിത്തം കേട്ടോ. രണ്ടാമത്തെ വിട്ടിത്തെന്താ? നിങ്ങൾ ചോദിച്ചത് നിർവചനമാണ്. നിർവചനം നമുക്ക് പ്രമാണമാണോ? നിർവചനം നമുക്ക് പ്രമാണമാണോ? ഇനി കേട്ടോ, പ്രമാണം ചോദിക്കേണ്ട സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അത്. ഇനി രണ്ടാമത്തത് കേട്ടോ, നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇസ്തിഹാസക്ക് നിർവചനം വേണമെന്ന. നിർവചനം പഠിക്കാൻ അപ്പങ്ങൾ പറഞ്ഞത്, നിർവചനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്തിഹാസ എന്ന നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ എഴുതി ഇസ്തിഹാസ ശിർക്കാണ്. എന്ത് ചിട്ടാണ് അതിനെപ്പറ്റി എങ്ങനെ എഴുതിയത്? അത് ശരി, വാദം നേരത്തെ എഴുതിയിട്ട് സംവാദത്തിന് വന്നിട്ടാണ് ഇപ്പൊ നിർവചനം ചോദിച്ച സാധനം എന്താണ് പഠിക്കുന്നത്? എന്റെ മൗലവിമാർ, നിങ്ങളൊക്കെ ഒരു കഷ്ടകാലം. പഞ്ചസാരക്ക് മധുരമുണ്ടെന്ന് തീരുമാനിക്കൽ പഞ്ചസാര എന്താന്ന് മനസ്സിലാക്കിയതിന്റെ ശേഷ, അല്ലാതെ ആദ്യം അത് മധുരാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പിന്നെ അത് തീരുമാനിക്കാൻ വേണ്ടി കൂടുതലത്തിൽ എന്താ മൂല്യം പഞ്ചസാര, അത് എന്താ ഡോക്ടറെ പഞ്ചസാര, എന്താ കച്ചവടക്കാരെ പഞ്ചസാര എന്ന് ചോദിക്കണത് സാക്ഷാൽ വിഡിത്തമെന്നാണ് അതിന് പറയാ. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാ ഇസ്തിഹാസ ശിർക്കാണെന്ന് പറഞ്ഞപ്പോ എന്ത് ഇസ്തിഹാസാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കിയത്? പിന്നെ വേറൊന്ന് കേട്ടോ, മൗലവി പിന്നെ ചോദിക്കുക, ഇസ്തിഹാസക്ക് പ്രാമാണികമായ ഗ്രന്ഥത്തിൽ നിർവചനം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, കള്ളുകുടി ഹറാമാ നിങ്ങൾ സമ്മതിക്കുമല്ലോ? കള്ളുകുടിക്ക് നിർവചനം പറഞ്ഞൊരു കിതാബ് കാണിച്ചു നിങ്ങൾ? എവിടുന്നാ മൗലവി നിങ്ങൾ വരുന്നത്? ഇസ്തിഹാസ ഇസ്തിഹാസ എന്ന മനുഷ്യൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാ. ഓടുക, ചാടുക, നിൽക്കുക, കാണുക എന്നൊക്കെ പറഞ്ഞതുപോലുള്ള ഒരു പ്രവൃത്തിയാണ് സഹായ തേട്ടം. അതിന് നിർവചനമല്ല ഉണ്ടാകല്, ശരിക്കും മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ രീതിയിലും നിങ്ങൾ ചോദിച്ചത് വിഡ്ഢിത്തമാണ്. ഒന്ന് പ്രമാണമാണ് ചോദിക്കേണ്ടത്, നിർവചനം നമ്മുടെ പ്രമാണമല്ല, ആ നിലക്കത് വിഡ്ഢിത്തമാണ്. രണ്ടാമത്തേത്, നിങ്ങൾ നിർവചനം മനസ്സിലാക്കാതെയാണോ ഈ വിഷയത്തെക്കുറിച്ച് ശിർക്കാണ് എന്ന് എഴുതിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാദം പറഞ്ഞത് തന്നെ എന്താണ് ഇസ്തിഹാസാന്ന് മനസ്സിലാക്കാതെ വാദം പറയുന്ന നിങ്ങൾ കുരുമുളക് എന്താണെന്ന് മനസ്സിലാക്കാതെ എരിവുള്ളതാണെന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് വഹാബിസം തനി വിഡ്ഢിത്തമാണ്. വിഷയം മനസ്സിലാക്കാതെയാണ് ഒരു വിഷയത്തിന്റെ ഹുക്കും നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറയുന്ന ഇസ്തിഹാസ മഹാന്മാരോട് സഹായം ചോദിക്കുക, മഹാന്മാരോട് സഹായം ചോദിക്കുക, മഹാന്മാരോട് സഹായം ചോദിക്കുക. ആ സഹായം തേടുന്ന പണി ഒരു മനുഷ്യന്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി, സാധാരണക്കാരോട് സഹായം തേടാം, മഹാന്മാരോട് സഹായം തേടാം, ആ പണി തെറ്റാണെന്നതിന് ഖുർആനില്ല, തെറ്റാണെന്ന് ഹദീസിനില്ല, ശിർക്കാണെന്ന് ലോകത്തെവിടെയും ഒരു പ്രമാണത്തിനുമില്ല. അതെല്ലാ പ്രമാണങ്ങളും ശരിയാണെന്ന് അംഗീകരിച്ച വിഷയമാണ്. അതാണ് ഞങ്ങൾ ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. പ്രമാണത്തെ ചോദ്യം ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 അവസരമുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. നിങ്ങൾ പ്രമാണം കൊണ്ട് ചോദിക്കൂ, മറുപടി എന്ന് പറഞ്ഞുതരാം, ഞാൻ മൈക്കൂട്ടു. അപ്പോ പ്രമാണങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുക എന്ന് ഞാൻ പറയാത്തത് കൊണ്ടായിരിക്കും അല്ലേ
ഞാൻ ശിർക്കാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഇസ്തിഗാസയാണ്. ഇസ്തിഗാസ അറിയാത്തതുകൊണ്ടല്ല, നിങ്ങളുടെ ഇസ്തിഗാസ വ്യക്തമായി അറിഞ്ഞതുകൊണ്ടാണ്. നിങ്ങളുടെ ഇസ്തിഗാസയല്ലേ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കയറൂല, അത് നിങ്ങൾക്കത് കയറൂല. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സീല് വെച്ചിരിക്കുകയാണ് ആ വിഷയത്തിൽ. എല്ലാ വിഷയത്തിലും ഞാൻ പറയാനുള്ള ഇസ്തിഗാസയുടെ വിഷയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഹത്തമല്ലാ, അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് കയറൂല. നിങ്ങൾ ഈ മഹാന്മാരുടെ കഴിവ്, അസാധാരണ കഴിവ്, മഹാന്മാർക്ക് കൊടുത്ത കഴിവ്, കൊടുക്കാത്ത കഴിവ്, ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ തയ്യാറില്ല. ഞാൻ വീണ്ടും നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ നൽകിയിരിക്കുന്ന ആ നിർവചനം, ഇസ്തിഗാസക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇസ്തിഗാസയുടെ നിർവചനം നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാമോ? നിങ്ങൾ പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയായി പറഞ്ഞിരിക്കുന്ന നിർവചനം ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാമോ? അത് നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുക. ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ രണ്ടാം പ്രമാണമായ ഹദീസിൽ നിന്ന് ഉദ്ധരിക്കുക. ബാക്കി ഇൻഷാല്ലാ ഞാൻ പിന്നീട് ചോദിച്ചുകൊള്ളാം. മയക്ക് വിടുന്നു. ഇക്കോളത്തിലാണെങ്കിൽ മൈക്ക് വിടേണ്ടി വരും. നല്ല രസമുണ്ട് ഇപ്പൊ പരിപാടി. ഏയ്, അനുവദനീയമാണ് എന്ന് പറഞ്ഞൊരു പ്രവൃത്തിയുടെ നിർവചനം പറയാൻ ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, രണ്ട് നിലക്ക് നിങ്ങളുടേത് സഫാഹത്താണ്. ഇപ്പൊ നിങ്ങൾ ഖുർആനിൽ നിന്ന് ആക്കിയപ്പോ ഒരു നിലക്കുള്ള സഫാഹത്ത് മാറി. രണ്ടാമത്തെ സഫാഹത്ത് അവിടെ തന്നില്ലേ മൗലവി? രണ്ടാമത്തെ സഫാഹത്ത് അവിടെ തന്നില്ലേ? ഞാൻ കേൾക്കട്ടെ, കഞ്ഞി കുടിക്കണേ, കഞ്ഞി കുടി ഹലാലാണ്. പൊടിയരി കഞ്ഞി കുടിക്കണേ ഹലാലാണ്. പൊടിയരി കഞ്ഞി കുടിക്കണേ നിങ്ങൾ ഖുർആൻ ഒരു നിർവചനം കാണിച്ചിരുന്നു. എന്തായി പൊടിയരി കഞ്ഞി കുടിക്കുന്നു പറഞ്ഞാൽ ഇത് കാണിച്ചു നിങ്ങൾ? അതേമാതിരി കേട്ടോ, ഞങ്ങളെ വാദം, ഞങ്ങളെ വാദം, രാവിലെ നടക്കൽ ഹലാലാ. നിങ്ങൾ ഖുർആൻ കാണിച്ചിരു, രാവിലെ നടക്കൽ പറഞ്ഞാൽ എന്താണെന്ന് നിർവചനം ഹദീസ് എന്ന് കാണിച്ചിരുവോ? എവിടുന്ന മൗലൈമാരെ നിങ്ങളെ വരുന്നത്? ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ ധാരാളമുണ്ട്. ആ പ്രവൃത്തികൾക്കൊക്കെ ഖുർആനിൽ നിർവചനം പറയുകയല്ല, ഖുർആൻ ഹുക്കമ് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ അവന് സഹായ നേട്ടം നടത്താം, അതിന് ഖുർആനെതിരല്ല. സാധാരണക്കാരനോട് സാധാരണ കാര്യങ്ങളിൽ സഹായതേട്ടം നടത്തിയതുപോലെ മഹാന്മാരായ ആളുകളോട് അള്ളാഹു തആല അവർക്ക് കൊടുക്കുന്ന കഴിവുകൊണ്ട്, സാധാരണക്കാരോട് സഹായതേട്ടം നടത്തുന്നത് എന്ത് വിശ്വാസത്തിലാ? അവരുടെ സ്വന്തം കഴിവുകൊണ്ട് സഹായിക്കുന്നുള്ള വിശ്വാസത്തിലല്ല, അള്ളാഹു കൊടുക്കുന്ന കഴിവുകൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ്. അല്ല, സ്വന്തം കഴിവുകൊണ്ടാണ് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മുശരിക്കായി. അവിടെ സാധാരണ അസാധാരണ വ്യത്യാസമില്ല, മനസ്സിലാക്കിക്കോ. രണ്ടാമത്തെ വിഷയം, ഇതുപോലെ മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു മുഅ്ജിസത്തിന്റെ കഴിവ് കൊടുത്തിട്ടുണ്ട്, കറാമത്തിന്റെ കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ടുണ്ട് എന്നാണ്, കൊടുത്തിട്ടില്ല, അതത് സമയത്ത് കൊടുക്കുന്നുണ്ട്, കറാമത്തിന്റെ കഴിവ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് ചോദിക്കുന്നത് തെറ്റല്ല എന്ന് ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിച്ചു. അതുകൊണ്ടാണ് സൂറത്തുൻ നംലിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അസാധാരണ കാര്യം തന്റെ മുമ്പിലുള്ളവരോട് ചോദിച്ചു, അത് ശിർക്കല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അസാധാരണ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മ ശക്തിയില്ല. ഈ പ്രശ്നം റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ അത് മുഅ്ജിസത്തിലൂടെ പരിഹരിച്ചു കൊടുത്തു. എങ്ങനെ? മരുന്നുണ്ടേ കൊടുത്തിട്ടല്ല, റസൂൽ പറഞ്ഞു മുണ്ട് വിരിക്കൂ, മുണ്ട് വിരിച്ചു, അതിലേക്ക് എന്തോ ഇങ്ങനെ കോരിയിടുന്നത് പോലെ കാട്ടി, അത് നെഞ്ചിലേക്ക് ചേർത്ത് വെക്കൂ എന്ന് പറഞ്ഞു. അത് ചേർത്ത് വെച്ചു. ബഹുമാനപ്പെട്ടവരുടെ ഓർമ്മ ശക്തി എത്ര കിട്ടി പിന്നെന്നറിയോ? ബഹുമാനപ്പെട്ടവർ പറയുക, ജീവിതത്തിൽ ഒറ്റ ഹദീസും പിന്നീട് ഞാൻ മറന്നിട്ടില്ല. മാറോലയല്ല, ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ളൊരു കഴിവെന്നല്ല, മുഅ്ജിസത്ത് കറാമത്ത് എന്ന കഴിവല്ല, അത് ആയത്താണെന്നാണ് നിങ്ങൾ ഒന്ന് പറഞ്ഞത്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ശിർക്കാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലുള്ളത് കൊടുത്തു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ വളരെ വ്യക്തമായി നേരത്തെ ചോദിച്ചത്, നിങ്ങൾക്ക് മറുപടി ഉണ്ടായില്ല. ഞങ്ങളെ മറുപടിയിൽ നിങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഖുർആനിൽ നിർവചനം പറയുകയില്ല, ഖുർആൻ വിധി പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഖുർആനും ഹദീസും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മറ്റു മഹാന്മാരോടും ഇത്തരം രീതിയിൽ ചോദിച്ചതിന് അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്തിഗാസ ശരിയാണെന്ന് പറയുന്നത്. ഞാൻ മൈക്കൂട്ടു, ഇനി നിങ്ങൾക്ക് ചോദിക്കാം. കഞ്ഞി കുടിക്കൽ അനുവദനീയമാണോന്നോ എന്താ നിങ്ങൾ ചോദിച്ചിരിക്കാൻ മനസ്സിലായില്ല? കഞ്ഞി കുടിക്കൽ അനുവദനീയമാണെന്ന് ഖുർആനിലുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടല്ലേ സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഖുർആൻ പ്രമാണങ്ങളിൽ നിന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ചോദിച്ചത്? ഖുർആനിലുണ്ടോ നിങ്ങളുടെ ഇസ്തിഗാസ? ഖുർആനിലുണ്ടോ നിങ്ങളുടെ ഇസ്തിഗാസയെക്കുറിച്ച്? ഞാൻ നല്ല ബോധവാനാണ്, പക്ഷെ നിങ്ങളുടെ ഇസ്തിഗാസയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല.
അപ്പൊ അതിപ്പോ ഖുർആനില്ല എന്നിപ്പൊ ഉറപ്പായി, ഖുർആനിലുള്ളത് നിങ്ങൾ ചാടിച്ചതിനല്ലോ, പക്ഷെ ഖുർആനിലില്ല. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഖുർആനിന്റെ വിശദീകരണം പറഞ്ഞിട്ടുള്ള പ്രാമാണികരായ മുഫസ്സിറുകൾ, ഇമാം തബരിയെ പോലെയുള്ള മുഫസ്സിറുകൾ, ആരെങ്കിലും ഏതെങ്കിലും ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഇസ്തിഗാസ നിർവചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇസ്തിഗാസ അനുവദനീയമാണെന്ന് ഏതെങ്കിലും മുഫസ്സിറ് രേഖ ുണ്ടോ ഖുർആന്റെ വ്യാഖ്യാനമായി? അപ്പൊ ഖുർആനിൽ നിന്ന് പ്രമാണം ചോദിക്കുന്നത് ഒന്നുകൂടി ആവർത്തിക്കുന്നത് പോലെയാണ് ഞാൻ ചോദിക്കുന്നത്. ഏതെങ്കിലും ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് നടത്തിയിരിക്കുന്ന, ഇപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇസ്തിഗാസയെ ഏതെങ്കിലും ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നിർവചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിശദീകരിച്ചിട്ടുണ്ടോ, അതെങ്കിലും പറയുക. വിശദീകരിച്ചിട്ടുണ്ടോ? ഇനി കൃത്യമായി നിർവചനം വേണ്ട, വേണ്ട. ഇനി വിശദീകരിച്ചിട്ടുള്ളൂ, അങ്ങനെയെങ്കിലും ഒന്ന് പറയുക. നിങ്ങൾ മൈക്കെടുക്കുക. ഇപ്പൊ മൗലവിക്ക് മനസ്സിലായി, ആദ്യത്തെ ചോദ്യം സഫാത്തായി, രണ്ടാമത്തെ ചോദ്യം നല്ല ചോദ്യം. ആ അതിന് കേട്ടോ, അതുകൊണ്ട് നല്ല മറുപടി ഉണ്ടാവും. ആ കേട്ടോ, എന്താ മറുപടി അറിയാം? ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോ. വിശദീകരണം ഞാൻ എന്റെ വിഷയാവതരണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ കാതിൽ പഞ്ഞുവെച്ചത് കൊണ്ടായേക്കാം നിങ്ങളത് കേട്ടില്ല. കേട്ടോ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ആധികാരിക തഫ്സീർ അല്ലേ, ആധികാരിക തഫ്സീറാണല്ലോ നിങ്ങൾ ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ ആധികാരിക തഫ്സീർ പറഞ്ഞുതരാം. ഇത് ആധികാരികമാണെന്ന് നിങ്ങളുടെ അൽമനാർ പറയുന്നു, 2000 അൽമനാറാണെന്നാണ് എന്റെ ഓർമ്മ. അതല്ല, നിങ്ങളുടെ ഖുർആനിന്റെ വെളിച്ചം എന്ന പുസ്തകം വളരെ ശക്തമായ ഭാഷയിൽ പലതവണ പറയുന്നു ആധികാരിക തഫ്സീറും ഏറ്റവും നല്ല തഫ്സീറും തഫ്സീറു ഇബ്നു ഗസീറാണ്. ഇബ്നു ഗസീർ പറഞ്ഞത് കേട്ടോ കേട്ടോ, അതാ വലവന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു വജദുല്ലാഹ തവ്വാബർ റഹീമാ. കണ്ടോ കണ്ടോ, ആ ആയത്ത്, ആ ആയത്ത് സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്ത്, അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയണത് ഈ ആയത്തിൽ എന്താ അല്ലാഹ് പറയണത്? ശരിക്ക് കേൾക്കിട്ടോ, മുഅ്മിനീങ്ങൾ കേക്കി, എന്താ അല്ലാഹ് പറയുന്നത്? യുർശിദു തആല, അല്ലാഹു നിർദ്ദേശിക്കുന്നു, ആരോട്? അൽ ഉസാത്ത, ദോഷികളോട്, വൽ മുദനിബീന, കുറ്റം ചെയ്തവരോട്. ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ, അവരിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു തെറ്റു വന്നാൽ, എപ്പോഴെങ്കിലും ഒരു തെറ്റു വന്നാൽ, വൽ ഇസ്യാനു, ഒരു കുറ്റം വന്നാൽ, എന്തിനു നിർദ്ദേശിക്കുന്നു? അയ്യത്തു ഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുത്തേക്ക് പോകാൻ, ഫയസ്തഗ്ഫിറുല്ലാഹ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ, എന്തോ നബിയുടെ അടുക്കൽ വെച്ച്. ഇനി മൗലവി ഉത്തരം പറയുന്ന ഇതിമ മാത്രം പിടിക്കും, പിടിക്കേണ്ടതിന്റെ ബാക്കി കേട്ടോ. നബിയോട് ചോദിക്കാനും, നീ ചോദിക്കാൻ പറഞ്ഞിക്കണോ, ചോദിക്കാൻ പറഞ്ഞിക്കണോ, ചോദിക്കാൻ പറഞ്ഞിക്കണോ എന്ന് ചോദിക്കണ്ട. വയസ് അനൂഹു, ചോദിക്കാനും, എന്തിനു ചോദിക്കാൻ? ഇവർക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ. കേട്ടോ, അവർ അത് ചെയ്താൽ ഫൈനഹും ഇദാ ഫഅലു ദാലിക തബല്ലാഹു അലൈഹിം, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കും, റഹിമഹും അവരോട് റഹ്മത്ത് കാണിക്കും, ഗഫറ ലഹും അവർക്ക് പുറത്തു കൊടുക്കും. ഇതാണ് അല്ലാഹു പറഞ്ഞത് എന്ന് ഇബ്നു കസീർ പറയുന്നു. ഇത് ജീവിതകാലത്തേക്ക് മാത്രമാണെന്നല്ല ഇബ്നു കസീർ പറഞ്ഞത്. ഇദാ ബഖഅ മിൻഹുമുൽ ഖതഉ, അവരിൽ നിന്ന് എപ്പോ തെറ്റു വന്നാലും, അതാണ് അതിന്റെ അർത്ഥം. മാത്രമല്ല എല്ലാ ദോഷികൾക്കും ഇത് ബാധകമാണ് എന്ന് നിങ്ങളുടെ ഇബ്നു തൈമിയ തന്നെ പറയുന്നു. മാത്രമല്ല ഇത് ജീവിതകാലത്തേക്ക് മാത്രമല്ല മരണശേഷത്തു കൂടി ബാധകമാണെന്ന് കാണിക്കാനാണ് അതിന്റെ ശേഷം ഇബ്നു കസീർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ശേഷം ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് ഒരാൾ ഖബറിന്റെ അടുക്കൽ വന്ന സംഭവം ഉദ്ധരിക്കുന്നത് ഇതിന് തെയ്യായിക്കൊണ്ടാണ്. ആ സംഭവം ഉദ്ധരിക്കുമ്പോൾ അത് കള്ളക്കളയാണെന്ന് നിങ്ങൾ പറയണ്ട, കാരണം നിങ്ങളുടെ ഖുർആനിന്റെ വെളിച്ചമെന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതി. വല്ല കള്ളക്കഥയും ഏതെങ്കിലും തഫ്സീറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇബ്നു കസീർ അതിനെ വിമർശിക്കാറുണ്ട്, അതുകൊണ്ട് വായനക്കാർ പെട്ടുപോകാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഖുർആനിലുണ്ടോ, ഏതെങ്കിലും മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സൂറത്തുൻ നിസാഇൽ ആയത്തോടി ഇബ്നു കസീറിന്റെ വിശദീകരണവും വായിച്ചു, അത് ആധികാരിക ഗ്രന്ഥമാണെന്നും വല്ല അബദ്ധവും വന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലാത്ത ചരിത്രമാണെങ്കിൽ അതിനെ ഇബ്നു കസീർ ഗണ്ണിക്കാറുണ്ടെന്നും നിങ്ങൾ തന്നെ എഴുതിയത് വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഒരു കൂട്ടിൽ നിന്ന് പുറത്തു ചാടിയതുപോലെയായി പോയി. കാരണം നിർവചനം ചോദിച്ച് കുടുങ്ങി, നിർവചനം ചോദിച്ചപ്പോൾ അതിന് മറുപടി കിട്ടാതെ കുടുങ്ങി. എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെടാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു പ്രാമാണികനായ മുഫസ്സിർ, ഒരു മുഫസ്സിർ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ ആയത്തിന്റെ വിശദീകരണമായി നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ വിശദീകരിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ ഏതാ? തലബുൽ മഊനത്തി മിനൽ അംബിയാഇ വൽ ഔലിയാഇ,
മഊനത്ത് ചോദിക്കുക. ഏതാണ് മഊനത്ത്? ളറൂരിയായ മഊനത്ത്, ഗൈറു ളറൂരിയായ മഊനത്ത്. അത് രണ്ടും നിങ്ങൾക്കറിയോ? അതിലേതെങ്കിലും ഒരു മഊനത്ത് അമ്പിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചതായി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നതാണ്. ഞാൻ ഈ സംഭവത്തിന്റെ സിഹത്തും ലുഹഫും ഒന്നും വിശദീകരിക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ വിഷയം വളരെയേറെ ചർച്ചകൾക്ക് വിധേയമായി അത് തുപ്പിയിട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയം നമ്മുടെ ഇസ്തിഗാസക്ക് തെളിവല്ല. അത് ഇസ്തിഗാസയല്ല മൗലവി. നിങ്ങൾക്ക് ഇസ്തിഗാസയും തവസ്സുൽ എന്താണെന്ന് തിരിച്ചറിയൂല. നിങ്ങളിങ്ങനെ ആരോ എന്തോ പറയുന്ന കേട്ട് അത് ഏറ്റുപാടുക എന്നതല്ലാതെ ഇന്ന് വരെ എന്താണ് സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസ, എന്താണ് തവസ്സുല്, അത് വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല മുസ്ലിയാരെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, തവസ്സുലും ഇസ്തിഗാസയും രണ്ടും രണ്ടാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളോടും മൗലിയാക്കളോടും മഅൂനത്ത് നേരിട്ട് ചോദിക്കലാണ്. മഗ്ഫിറത്ത്, പാപമോ, അതുപോലെ തന്നെ സ്വർഗം, നരകവിമോചനം, ആഫിയത്ത് പോലെയുള്ള അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും ആവശ്യങ്ങൾ അത്തരത്തിലുള്ള മഅൂനത്തുകൾ നേരിട്ടിങ്ങ് തരണേ എന്ന് ചോദിക്കലാണ് ഇസ്തിഗാസ. തവസ്സുലതല്ല. അവരുടെ ബർക്കത്ത് കൊണ്ടോ അല്ലെങ്കിൽ ജാഹു കൊണ്ടോ, അതാണല്ലോ നിങ്ങൾ വിശദീകരിക്കുന്ന തവസ്സുലാണ്. ആ ജാഹു കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ അഥവാ അള്ളാഹുവിന്റെ ഇടയിൽ നിർത്തി അള്ളഹാനോട് ചോദിക്കലാണ് ഈ തവസ്സുൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് മറന്നുപോയോ അതോ നിങ്ങൾക്ക് അറിയില്ല എന്ന് അടിക്കുകയാണോ? ഏതാണെങ്കിലും നിങ്ങൾ ഒരായത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരുടെ ആ നിർവചനം ഒന്ന് വിശദീകരിക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞ നിർവചനം. ആയത്തിന്റെ വ്യാഖ്യാനത്തിലായി നിങ്ങൾ വിശദീകരിക്കണം. മഊനത്ത് ചോദിച്ചതായ തെളിവ് നിങ്ങൾ ഉദ്ധരിക്കണം. ഇവിടെ മഊനത്ത് നബിയോട് ചോദിച്ചിട്ടില്ല. മഊനത്തിന് ആഹാ മൗലവി നല്ല രസമുണ്ട്. ഏതായാലും നിനക്ക് നമ്മളാര് മറ്റേ കായക്കൂടിയാണ് ക്ലാസ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അവിടെ ചോദിച്ചിട്ടില്ല എന്ന് പറയണം, ചോദിച്ചിട്ടില്ല എന്ന് പറയണം. മഊനത്ത് പറഞ്ഞാൽ എന്താ? സഹായം കേട്ടോ. സഹായം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സുഹൃത്ത്? ഒരാൾ വിളാമോമ കൈയടിക്കല് സഹായ, വേറൊരാൾക്ക് പൈസ കൊടുക്കല് സഹായ, വേറൊരാൾക്ക് ദുആ ചെയ്ത് കൊടുക്കല് സഹായ, വേറൊരാളുടെ കൂടെ നടന്നു കൊടുക്കല് സഹായ. എന്താ സഹായം അല്ലാത്ത? സഹായം എന്ന് പറഞ്ഞാൽ അതൊരു പൊതു വിഷയാണ് മൗലവി. മൗനത്ത് നിങ്ങൾ അറബി പറഞ്ഞ കാര്യമുണ്ടോ? ഇവിടെ എന്ത് സഹായം ചോദിച്ച കേട്ടോ? നബിയോട് നേരിട്ട് ചോദിക്കാനാണോ പറഞ്ഞത് കേട്ടോ? വയസ്അലൂഹു, നബിയോട് ചോദിക്കാനുമാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ദുആ ചെയ്യിപ്പിക്കാനല്ല, നബിയോട് ചോദിക്കാൻ. ഏത് നബിയോട്? ഖബറിൽ കിടക്കുന്ന നബിയോട് കേട്ടോ. നീ ഖബറിൽ കിടക്കുന്ന നബിയോട് നിങ്ങൾ എന്താ പറഞ്ഞത്? തവസ്സുൽ പറഞ്ഞ ഹക്കോണ്ടും ജാവോണ്ടും തുടർ. അത് എന്തിനാണ് അതൊക്കെ ഇവിടെ പറയണത്? അതിൽ വല്ല തർക്കുപിടണ്ടോ? ഇവിടെ തവസ്സുലാണോ ചർച്ച ചെയ്യുന്നത്? ഇവിടെ ഇസ്തിഗാസ അല്ലേ? ഇസ്തിഗാസ എന്ന് പറഞ്ഞ എന്താ? നബിയോട് ചോദിക്കുക. ഇവിടെ നബിയോട് ചോദിക്കാനാണ് പറഞ്ഞത്. കേൾക്കണ്ടോ? നബിയോട് ചോദിക്കാനാണ് പറഞ്ഞത്. ഏത് നബി? ഖബറിൽ കിടക്കുന്ന നബി. അപ്പൊ ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇലൂടെ പഠിപ്പിക്കുന്നു. 64-ാമത്തായത്ത് അത് വളരെ വ്യക്തമായി നിങ്ങൾ തന്നെ ആധികാരിക മുഫസ്സർ എന്ന് പലതവണ എഴുതിയ ജൂലൈ 2000 അൽമനാറിൽ നിങ്ങൾ എഴുതി, അതേപോലെ ഖുർആനിന്റെ വെളിച്ചമെന്ന പുസ്തകത്തിൽ എഴുതി, വളരെ വ്യക്തമായി എഴുതിയ ആ തഫ്സീറിൽ പറയുന്നത് നബിയുടെ ജാഹ് കൊണ്ട് ചോദിക്കണേനെ പറ്റിയല്ല, വയസ്അലൂഹു, നബിയോട് ചോദിക്കാനാണ്. അത് നബിയോട് ചോദിക്കുന്നു. എന്താ ചോദിക്കണത്? ഏതെങ്കിലും ഒരു സഹായം ചോദിക്കാൻ നിങ്ങൾക്ക് തെളിവോരെ? ഐസ്തഗ്ഫിറു ലഹും, ഇസ്തിഗ്ഫാർ എന്ന സഹായം, ഇസ്തിഗ്ഫാർ എന്ന സഹായം നബിയോട്, മരണപ്പെട്ട ഖബറിൽ കിടക്കുന്ന നബിയോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു തആല അവിടെ കൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് ജീവിതകാലത്തേക്കും മരണത്തിന്റെ ശേഷത്തേക്കും ഒക്കെ ബാധകമാണ്. തെറ്റുകുറ്റങ്ങൾ ചെയ്തവരോടാണ് ഈ പറയുന്നത്. ഇതാണ് ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളത്, അതാണ് നിങ്ങൾ ആധികാരിക തഫ്സീർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യം, സഹായം നബിയോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞതിന് തഫ്സീർ ഉണ്ടോ എന്ന, ആ തഫ്സീർ അല്ലേ ഞാൻ വായിച്ചത്? ഇനി മൗലവി മൈക്ക് എടുത്തിട്ട് പറയും, ഇത് നബിയോട് ചോദിക്കാൻ പറഞ്ഞതല്ല. അവിടെ ഞാൻ അടിവരയിടുന്നു, നബിയോട് ചോദിക്കാനുമാണ് നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ കേട്ടോ, നീ കേൾക്കാത്ത മൈരി നിൽക്കരുത് വെച്ചാൽ ഞാൻ 4 വട്ടം ആവർത്തിച്ചത്. ഇത് വാറോയാണെന്ന് മൗലവിയോട് അടിക്കണേ കേട്ടോ. അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ആധികാരികമെന്ന് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞ ഒരു തഫ്സീറിൽ നിന്ന് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ, ഇബ്നു കസീറിൽ നിന്ന്. അല്ലാത്ത ഒരു വാറോലയും ഞാൻ ഇവിടെ വായിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കൽബും കാതും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്താണ് നബിയോട് ചോദിച്ചത്? ഏത് മഴവനത്താണ് ചോദിച്ചത്? അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. യുർഷിദ് തഹാല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വായിച്ച ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താണ് ചോദിച്ചത്? ഐ യസ്തഗ്ഫിറ ലഹും എന്ന്. അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ. ആരോട്? അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കാൻ. അതാപ്പോ മഴവനത്ത് ദുആ ചെയ്യാൻ പറയല്, അതാണോ മഴവനത്ത്? അത് രണ്ടാമത്തെ ഗണ്ണികയാണ്. നിങ്ങൾ ഇസ്തിഗാസയെ നിർവചിച്ച കൂട്ടത്തിൽ രണ്ടാമത്തെ ഗണ്ണികയാണ് ദുആ ചെയ്യാൻ ചോദിക്കല്. ഔ തലബുൽ മഅൂനത്തി ബിദുആഇഹിം വശഫാഅതിഹിം. ഇവിടത്തെ സംഭവത്തെ കുറിച്ച് അതിന്റെ സിഹത്തും നോക്കും ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത് ആ സംഭവത്തെ കുറിച്ച് തന്നെയാണ്. അവിടെ മഅൂനത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചോ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ പറയുന്ന ഇസ്തിഗാസയുടെ നിർവചനമാകുന്ന മഅൂനത്ത് അവർ റസൂലുള്ളാഹിനോട് ചോദിച്ചോ? ചോദിച്ചെങ്കിൽ നിർവചനത്തിന്റെ രണ്ടാം ഭാഗം എന്താകുന്നു? അത് രണ്ടും ഒന്ന് തന്നെയാണോ? അവിടെ ആ നിർവചനത്തിന്റെ രണ്ട് ഭാഗവും ഒന്ന് തന്നെയാണോ? എന്തിനാണ് രണ്ടാമത്തെ ഭാഗം പറഞ്ഞത്? ഒന്നാമത്തെ ഭാഗം മഅൂനത്ത് ചോദിക്കലാണ്. ആ മഅൂനത്ത് ചോദിക്കുക എന്ന ഇസ്തിഗാസ അവിടെ നടത്തിയോ? നടത്തിയെങ്കിൽ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏത് മഅൂനത്താണ് ചോദിക്കുന്നത്? തലബുൽ മഅൂനത്താണ് ഇസ്തിഗാസ. തലബു തലബിൽ മഅൂനത്തല്ല. മഅൂനത്ത് ചോദിക്കാൻ വേണ്ടി ചോദിക്കലല്ല ഇസ്തിഗാസ. മഅൂനത്ത് ചോദിക്കലാ മുസ്ലിയാരെ ഇസ്തിഗാസ. നിങ്ങൾ ഇസ്തസ്കലി ഉമ്മത്തൊക്കെ പറഞ്ഞ് പറ്റിക്കാറില്ലേ, നബിയേ ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വാങ്ങിത്തരണം. എന്താണ് നിങ്ങൾ പറയുന്നത്? മഴ വേണമെന്ന് പറയുമ്പോ മഴ റസൂലുള്ളാഹിയുടെ കയ്യിലുണ്ട്. മഴ വാങ്ങിത്തരണം എന്ന് പറയുമ്പോഴോ അള്ളാഹുടെ അടുത്ത് നിന്ന് റസൂലുള്ളാഹ വാങ്ങിത്തരണം. എങ്ങനെ വാങ്ങിത്തരണം? അള്ളാഹിന്റെ റസൂലിന് അള്ളാഹുവിന്റെ അധികാരങ്ങളിൽ എന്താണ് അള്ളാഹു തആല വകവെച്ചു കൊടുത്തിരിക്കുന്നത്? അധികാരങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും അധികാരങ്ങൾ ഉണ്ടെങ്കിലല്ലേ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് മഴ വർഷിപ്പിക്കുള്ളൂ. മൗനവിന്റെ ഈ ജിത്തിഹാദ് നല്ല രസമുണ്ട്, ജനങ്ങൾ കേൾക്കേണ്ടതൊക്കെ. ഇപ്പോഴും നിങ്ങൾ എന്താ പറയുക? എന്താണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല, എത്ര വട്ടം പറഞ്ഞു. എന്താ ചോദിക്കേണ്ടത്? ഇസ്തിഗ്ഫാർ. ശരി, ആരാണ് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത്? ഇസ്തിഗ്ഫാർ ഒരു സഹായല്ലേ? പാപമോചനം തേടുന്ന ഒരു സഹായല്ലേ? ആരാണ് ഈ പാപമോചനം തേടുന്നത്? വഫാത്തായ നബി. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപമോചനം തേടാൻ പറയുന്നു, അതല്ലേ ഇവിടെ പറഞ്ഞത്? അതൊരു സഹായല്ലേ? ഇപ്പൊ മൗലവി പറഞ്ഞെന്താ? മഴ തരണം എന്ന് പറഞ്ഞാൽ മഴ നബിയുടെ കയ്യിലുണ്ട് എന്നായി. ആ അത് നല്ല ജിത്യാദാണ്, നല്ല ജിത്യാദാണ്. നിങ്ങൾ ഇന്നേ തൽക്കാലം ഈ പുറത്തിറങ്ങി നടക്കരുതിട്ടോ. കാരണം ഈ സുഖമില്ലാത്ത ആളുകൾ ഹോസ്പിറ്റലിൽ പോയാലേ ചിലപ്പോ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്നിട്ട് പറയും എനിക്ക് തീരെ സുഖമില്ല, ഒന്ന് ചികിത്സിക്കണം എന്നറിയും. അതിന്റെ അർത്ഥം ചികിത്സ രജിസ്ട്രേഷൻ കൗണ്ടറിലാണോ? ചികിത്സ രജിസ്ട്രേഷൻ കൗണ്ടറിലാണോ ചികിത്സ? ട്രീറ്റ്മെന്റ് ഡോക്ടറുടെ അടുത്ത് എടുത്താ മൗലവി. അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ അതിനുള്ള സഹായം നിങ്ങൾ ചെയ്തു തരണം, അതിന്റെ എന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് കാർഡ് തരണം എന്നാ. മനസ്സിലായോ? ഓരോ സ്ഥലത്ത് പറയുമ്പോഴും അതിന് അതിൻ്റെതായ അർത്ഥമുണ്ട്. സൃഷ്ടാവ് അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന് മാത്രമേ എല്ലാം തരാനുള്ള കഴിവുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഓഹരി വെക്കാൻ, ബീതം വെക്കാനുള്ള കഴിവേ നബി തങ്ങൾക്കുള്ളൂ എന്ന് ബുഖാരി ഇമാമിന്റെ ഹദീസിലൂടെ അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചതാ. അതുകൊണ്ട് നബി തങ്ങൾക്ക് സ്വന്തമായി കഴിയുമെന്ന് എങ്ങനെ ചോദിച്ചാലും ചോദിക്കുന്ന സുന്നിക്ക് വിശ്വാസമില്ല, ചോദിക്കുന്നവന് വിശ്വാസമില്ല. മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സഹായം കിട്ടണമെങ്കിൽ നിങ്ങൾ ചിലപ്പോ സഹായാഭ്യർത്ഥന കൊടുക്കല് പഞ്ചായത്ത് ഓഫീസിലാണ്. പഞ്ചായത്ത് ഓഫീസിൽ സഹായാഭ്യർത്ഥന കൊടുത്തതിന്റെ അർത്ഥം അവിടുന്ന് തരാൻ കഴിയും, അവിടെ അതുണ്ട് എന്നല്ല. സാധനമുള്ള തിരുവനന്തപുരത്തേക്കാരൻ എന്താണ് മൗലവി? ഒരു കോമൺ സെൻസ് എങ്കിലും ഈ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് വേണ്ടേ? ഏതാണ്? ഖുർആൻ നിങ്ങൾക്ക് ചോദിക്കാല്ല, ഹദീസ് നിങ്ങൾക്ക് ചോദിക്കാല്ല, പിന്നെ നിങ്ങളെ ഖിയാസാണ് പറയുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇബ്നു കസീർ ഇവിടെ യുർശിദു തആല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാനാണ് കൽപ്പിച്ചത്. വളരെ വ്യക്തമായി പറഞ്ഞു. ഇബ്നു കസീർ മാത്രമാണോ പറഞ്ഞത്? എത്ര മുഫസ്സിറുകൾ ഉദ്ധരിച്ചുകൊണ്ട് വഫാത്തിന്റെ ശേഷത്തേക്കും ഈ ചോദ്യം ബാധകമാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഈ വിഷയം പറഞ്ഞു. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ വളരെ വ്യക്തമായ കാര്യം പറഞ്ഞു. മാത്രമല്ല എത്രയോ പണ്ഡിതന്മാർ ഈ വിഷയം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇബ്നു കസീർ തന്നെ ഓതിത്തന്നത് നിങ്ങൾ ആധികാരികം എന്ന് പറഞ്ഞ തഫ്സീർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ, പക്ഷേ നിങ്ങളെ ലോകത്തിനറിയാം, മുസ്ലിമീങ്ങൾക്കറിയാം, ഇബ്നു കസീർ അത് പറഞ്ഞാലും ഒരു വേള നിങ്ങൾ അദ്ദേഹത്തെ ആധികാരിക മുഫസ്സിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ
നിങ്ങൾക്കെതിരെ തെളിവ് വന്നാൽ അപ്പൊ നിങ്ങൾ പറയും അത് വാറോലയാണ്, ഞങ്ങൾ വെറുതെ പറയല്ല, നിങ്ങളുടെ കൂട്ടത്തിലെ മൗലവി ഇവിടെ അടിച്ചു കഴിഞ്ഞു, അത് വാറോലയാണ്. ഇബ്നു കസീറിനെ പറ്റി നിങ്ങളല്ലേ നേരത്തെ എഴുതിയത്, ഇബ്നു കസീർ ആധികാരിക മുഫസ്സിറാണ്, എതിർക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം എതിർക്കും. ആ ഇബ്നു കസീർ പറയുന്നു, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടക്കം നബി തങ്ങളോട് ചോദിക്കാനാണ് ഇവിടെ പറയുന്നത്. ഇബ്നു തൈമിയ്യയും അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങളോട് ചോദിച്ചത് ശരിയാണ്, ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്, അത് സത്യമാണ്, എനിക്ക് തന്നെ കുറെ അറിയാം, അത് തെറ്റല്ല, അതിനെയല്ല ഞാൻ എതിർക്കുന്നത്. പച്ചയായി ഇബ്നു തൈമിയ്യ തന്നെ വളരെ പച്ചയായി ഇത്തിലാഇൽ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സെഷനില് ചോദ്യാവലിയുടെ 5 ഭാഗം ഇവിടെ കഴിഞ്ഞു, ഇനി 5 ഭാഗം കൂടെ മാത്രമേ ബാക്കി ഇരിക്കുന്നുള്ളൂ. 5 രണ്ടാമത്തെ വിഷയാവതരണത്തിന് ശേഷം 5 തവണ ചോദ്യവും 5 തവണ മറുപടിയും കഴിഞ്ഞു, ഇനി ശേഷിക്കുന്ന ബാക്കി 5 ഭാഗത്തേക്ക് കൂടെ ജാഹിദ് വിഭാഗത്തെ ക്ഷണിക്കും. ഇയാൾക്ക് ഖുർആനിൽ നിന്ന് ചോദിക്കാനില്ല, ഹദീസിൽ നിന്ന് ചോദിക്കാനില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും? അത് പറയാത്തത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്? പ്രാമാണിക മുഫസ്സിറുകൾ ആരെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞത്? നിങ്ങളിപ്പോ പറഞ്ഞത് ഒരു കള്ളക്കഥയാണ്, ഇരിക്കട്ടെ, അത് കള്ളക്കഥ തന്നെയാണെന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ കഥയെ ഞാൻ അംഗീകരിക്കാം, നിങ്ങൾക്ക് വേണ്ടി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ ചോദിക്കലല്ലോ ഇസ്തിഗാസ, മഴൂലത്ത് ചോദിക്കലാണ്, വെറുതെ ചോദിക്കലല്ല ഇസ്തിഗാസ. എന്തെങ്കിലും മഴൂലത്ത് ചോദിക്കണം, തലബുൽ മഴൂനത്തി, അത് വെറുതെ ചോദിച്ചാൽ പോരാം, ബിസബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി, അസാധാരണമായ കഴിവ് കൊണ്ട് ചോദിക്കണം. റസൂലുള്ളാഹി അടുക്കൽ ചെന്ന് നിങ്ങൾ പറയുമ്പോ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം നബിയേ എന്ന് റസൂലുള്ള പ്രാർത്ഥിക്കാൻ മുഅ്ജിസത്ത് വേണോ? നിങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹിക്ക് ഖബറിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ബർദഖിയായ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ആ പ്രാർത്ഥന നടത്താൻ മുഅ്ജിസത്ത് വേണോ? മുഅ്ജിസത്തും കറാമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി മുഅ്ജിസത്ത് വേണോ അല്ലേ? ഒന്ന്, നിങ്ങൾ തെറ്റിയതാ റസൂലുള്ളാഹി അടുക്കലേക്ക് പോകാറുണ്ടോ? തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും നിങ്ങളുടെ പാപങ്ങൾ ഇങ്ങനെ കുന്നുകൂടി 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 കിടക്കുവാണോ? നിങ്ങൾ എത്ര പ്രാവശ്യം പോയി അവിടെ? ഇനി എവിടെ നിങ്ങൾക്ക് ഇനിയും തെറ്റ് പാപങ്ങൾ പുറത്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണ്ടേ? നിങ്ങൾ എല്ലാ ദിവസവും പോകാറുണ്ടോ? മുസ്ലിമായ മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ തൗബ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അവന്റെ ഹൃദയം എപ്പോഴും തൗബയിലായിരിക്കണമല്ലോ, അവന്റെ മനസ്ഥിതി എപ്പോഴും തൗബയുടെ മനസ്ഥിതിയായിരിക്കണമല്ലോ. നിങ്ങൾ തൗബ ചെയ്യാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് എപ്പോഴും പോകാറുണ്ടോ? ഓ റസൂലുള്ളാഹി എല്ലാം എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും അറിയും, കാണും, കേൾക്കും, നിങ്ങളുടെ ഉള്ളും പുറവും ഒക്കെ അറിയുമെന്നാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും ചോദിക്കുന്നത് അല്ലേ? അപ്പൊ ഇബ്നു കസീർ പറഞ്ഞ് ഇവിടെ നിന്നുകൊണ്ട് ചോദിക്കാനല്ല, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോകാനാ ഇബ്നു കസീർ പറഞ്ഞ്. നിങ്ങൾ പോകാറുണ്ടോ? ഇനി പോയാൽ തന്നെ നിങ്ങൾ അൽഹംദുലില്ലാഹ് മരുന്ന് ഫലിച്ചു വരുന്നുണ്ട്, ഇപ്പൊ അടുത്തു പോയിട്ട് വഫാത്തായ നബിയോട് ചോദിക്കാം എന്ന് മൗലവി സമ്മതിച്ചു കഴിഞ്ഞു. ഇനി മൗലവിക്ക് എന്താ അറിയണ്ട്? പിന്നെ വേറൊന്നും സംഭവിച്ചുണ്ട്, എന്നും പോകലുണ്ടോന്ന, അതാണ് മൂപ്പര് കാരണം. എന്നും എവിടെ മൗലവി? എന്നും പോയാലേ ശിർക്കൂരുള്ളൂ? എവിടെ സുഹൃത്തുക്കളെകളുള്ളത്? എന്നും പോയാലേ ശിർക്കൂരുള്ളൂ? അതെ, ഒരു വട്ടം ശിർക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു വട്ടം നിങ്ങളുടെ വാദം വഫാത്തായ നബിയെ വിളിക്കുന്നത് ശിർക്കാണെന്നല്ലേ? ആ വാദങ്ങൾ പിൻവലിച്ചോ? നിങ്ങൾ പറയണം ഈ സമൂഹത്തോട് ആ വാദങ്ങൾ പിൻവലിച്ചോ? അല്ല, എന്നും പോയാലേ ശിർക്കാവുള്ളൂ എന്നാണ് നമ്മളെ വാദം? അല്ല, കബറിന്റെ അടുത്ത് നിന്ന് വിളിച്ച ശിർക്കാവൂല എന്നാണ് നമ്മളെ വാദം? അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിരും ദൂരം വളർന്നിട്ടാണ് ശിർക്കും തൗഹീദ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു പ്രമാണം മുസ്ലിം ഉമ്മത്തിന് പരിചയമേ ഇല്ല. പിന്നെ ശിർക്കും തൗഹീദ് അവനെവിടെ? നിങ്ങൾ ഈ മണ്ടത്തരം പറയും, ജനങ്ങൾ കേൾക്കട്ടെ, ആളുകൾ വിഷയം പിടിക്കട്ടെ, നിങ്ങൾ മണ്ടത്തരമേ പറയൂ. എന്താ എവിടെയാണ് ശിർക്കിന്റെയും തൗഹീദിന്റെയും വ്യത്യാസം? അള്ളാഹു ആണ് എല്ലാ കഴിവിന്റെയും ഉടമ,
അള്ളാഹുവാണ് എല്ലാ കഴിവിന്റെയും ഉടമ. ഞാൻ സംസാരിക്കുന്നത് അള്ളാഹു കഴിവ് തരുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരാൾ നിൽക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും എല്ലാ സഹായങ്ങളും നൽകുന്നതും അള്ളാഹു കഴിവ് തരുന്നത് കൊണ്ടാണ്. നമ്മൾ സാധാരണക്കാരാണ്, സാധാരണക്കാർക്ക് അള്ളാഹു സാധാരണ കഴിവുകൾ തരുന്നു. ഇതേപോലെ അസാധാരണക്കാരായ പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കും അള്ളാഹു അസാധാരണ കഴിവാണ് കൊടുക്കുന്നത്. അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഉസ്സാലി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കസീർ, ഇബ്നു ഹജ്ർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കേട്ടോ, സാക്ഷാൽ ഇബ്നു തൈമിയ അടക്കം പറഞ്ഞിട്ടുണ്ട്. എന്താ ഇമക്കൊന്നും നിങ്ങൾ തൊടാത്തത്? ആ പറഞ്ഞ കഴിവ്, അസാധാരണമായ കഴിവ്, ആ കഴിവ് കൊണ്ട് അവർ സഹായിക്കും. പക്ഷെ ആ കഴിവ് അവരുടേത് സ്വന്തമല്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ മഹാൻ അവര് വിളിച്ചിരുന്ന, അവരാരാധിച്ചിരുന്ന ദൈവങ്ങൾ സ്വന്തമായി സഹായിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും സ്വന്തമായി അവർ സഹായിക്കും എന്ന് വിശ്വസിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് ശിർക്ക് വന്നത്. ഇബ്നു തൈമിയ്യ തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വിശ്വസിക്കുന്നത് ഒരു ചെറിയ വിരൽ അനക്കാൻ കഴിയൂല, ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ല, ഇസ്തിഗ്ഫാർ ചെയ്യാൻ കഴിയില്ല, നാവ് വന്ദിക്കാൻ കഴിയില്ല, മിണ്ടാൻ കഴിയില്ല. ആർക്ക്? സാക്ഷാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ അള്ളാഹു കഴിവ് കൊടുക്കുമ്പോഴല്ലാതെ അതിന് കഴിയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ നബി തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസപ്രകാരമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടത് ശിർക്കാകുന്നില്ല, അതുകൊണ്ടത് ശിർക്കല്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ ശിർക്കന്മാരായ മുശ്രിക്കീങ്ങളായ ആളുകൾ അവർക്ക് സ്വന്തം ഏതെങ്കിലും ഒരു വിഷയത്തിൽ, സമതിയത്ത് സമതിയത്തോട് കൂവണ്ട, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വന്തം കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളോട്, എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിച്ച ആളുകളോട് ഞങ്ങളെ തുലനം ചെയ്ത് ഇത് ശിർക്കാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി നിങ്ങൾ ഡോട്ട് മാറ്റണോ? അദ്ദേഹം എവിടെ കാണുന്നില്ലല്ലോ. ഓക്കെ, സോറി, കണ്ടു. ഒരു മിനിറ്റ്, അബൂത്തമീമിനെ കണ്ട അഡ്മിൻമാർ ഒന്ന് ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഡോട്ട് ഒന്ന് മാറ്റൂ. ആ ഓക്കെ, അബൂത്തമീം മേലെ ഒന്ന് നൽകുന്ന ഡോട്ട് മാറിയിട്ടുണ്ടോ? ആ ഓക്കെ ഓക്കെ. ഡി സി ആവുമ്പഴേ ജസ്റ്റ് നിങ്ങൾ ഇതിൽ ആരെങ്കിലും ഡി സി ആകുകയാണെങ്കിൽ നമ്മളെ അസ്കർക്കാരത്തോടൊന്നുള്ള അല്ലെങ്കിൽ അവർ വോയിസ് ഏതെങ്കിലും ഐ ഡിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അസ്കർക്കാരത്തോട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അഡ്മിൻ കൊടുത്തോളൂ, അഡ്മിൻ കൊടുത്തോളൂ, അഡ്മിൻ കൊടുത്തോ. ഓക്കെ, അഡ്മിൻ ഉണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞത്, നിങ്ങൾ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് തൗബ ചെയ്യാൻ അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പോകാറുണ്ടോ? നിങ്ങൾ തെറ്റ് ചെയ്താൽ പാപം പൊറുക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പോകാറുണ്ടോ? റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്ന് നബിയേ എനിക്ക് പാപം പൊറുക്കണേ എന്ന് ചോദിക്കാറുണ്ടോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലേ ഇസ്തിഗാസ? തലബുൽ മഅൂലത്തി ബി സബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി എന്നല്ലേ? മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? വെറുതെ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുക്കൽ പോയി എന്ന് ചോദിക്കലല്ലോ. റസൂലുള്ളാഹിക്ക് മുഅ്ജിസത്തുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയുടെ അസാധാരണ കഴിവ് കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പൊറുക്കല്ലേ? അതാണ് റസൂലുള്ളാഹിക്ക് അസാധാരണ കഴിവ് വേണോ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ തലയിലേക്ക് കയറാത്തത് എന്താ? റസൂലുള്ള നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ റസൂലുള്ളാഹിക്ക് ഖുർആൻ അള്ളാഹു താലെ അവതരിപ്പിച്ചതുപോലത്തെ ഒരു മുഅ്ജിസത്ത് ആവശ്യമുണ്ടോ സുഹൃത്തെ? ഒന്ന് ദുആ ചെയ്താൽ പോരെ? അങ്ങനെ ദുആ ചെയ്യാമെന്ന് സമ്മതിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് സമ്മതിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ പൊളിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് എന്താണ് റസൂലുള്ളാഹിനോട് നിങ്ങൾ ചോദിക്കുന്നത്? അതൊന്ന് പറ, നിങ്ങളൊന്ന് പറ, എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? പാപം പൊറുക്കാനാണോ ചോദിക്കുന്നത്, അതോ നബിയെ എനിക്ക് പാപം പോർത്ത് തരണേ എന്നാണോ ചോദിക്കുന്നത്? അത് രണ്ടിൽ ഏതാണ്? അത് നിങ്ങളൊന്ന് വ്യക്തമാക്ക്. അടുത്ത മറുപടിയിൽ അതൊന്ന് വ്യക്തമാക്ക്. നബിയെ എനിക്ക് പൊറുക്കലിനെ തേട് എന്ന് ദുആ ചെയ്യാനാണോ പറയുന്നത്, അതോ നബിയെ എനിക്ക് പുറത്ത് താട്ടെ എന്നാണോ പറയുന്നത്? ഇത് രണ്ടിൽ ഏതാണ് നിങ്ങൾ നബിയോട് ചെന്ന് പറയുന്നത്? അതൊന്ന് വ്യക്തമാക്ക്. കാരണം മഅൂലത്തായിരിക്കണം ചോദിക്കേണ്ടത്. തലബിൽ മഅൂലത്തല്ലോ. മഅൂലത്ത് ചോദിക്കാൻ വേണ്ടി ചോദിക്കലല്ല, മഅൂലത്ത് ചോദിക്കലാണ് ഇസ്തിഗാസ. ഇതിൽ ഏതാണെന്ന് നിങ്ങൾ അടുത്ത മറുപടിയിൽ നിങ്ങളൊന്ന് വ്യക്തമാക്ക്.
അപ്പൊ മൗലവി സമ്മതിച്ചില്ലേ വഫാത്തായ നബി തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ ചുരുക്കല്ല അല്ലേ? ലോകത്തെ മുജാഹിദെ നോട്ട് ചെയ്തോളൂ, എസ് ജി വി നിങ്ങൾ കുമ്പസരിക്കണത്, നിങ്ങൾ സമ്മതിക്കണ. ഇപ്പൊ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ എനിക്ക് പാപമോചനം നടത്തണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല, മൗലവിയോട് സമ്മതിച്ചു. പക്ഷെ ഒരു അഹങ്കാരം അവർക്കുണ്ട്, എന്താ? പക്ഷെ ഞങ്ങൾ പോകൂലട്ടോ, അതാണ് അല്ലാഹ് പറയുന്നത്, നിങ്ങൾ പോണം, നിങ്ങൾ പോകണമെന്നാണ് സൂറത്തുൻ നിസാഇന്റെ ഈ 64-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ആധികാരിക മുഫസ്സിർ എന്ന് പറഞ്ഞ ഇബ്നു കഥീർ പറയുന്നു. യുർശിദു തആല, അള്ളാഹു നിർദ്ദേശിക്കുന്നത് പോകാനാ. പക്ഷെ ഞങ്ങൾ പോകൂല, നിങ്ങൾ ഖുർആനിന്റെ എതിരാണ്, ഞങ്ങൾ വെറുതെ പറഞ്ഞതാ, നിങ്ങൾ തന്നെ സമ്മതിച്ചില്ലേ, അള്ളാഹ് പറയുന്നത് പോകണം, നിങ്ങൾ എന്താ പറയുക, ഞങ്ങൾ പോകൂല. അതന്നെ പറഞ്ഞത്, അത് മുനാഫിഖീങ്ങൾ അങ്ങനെയാണ് പറയാണ്. സൂറത്തുൽ മുനാഫിഖൂനയിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വാ റുഊസഹും, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യും, നിങ്ങൾ ചെല്ലൂന്ന് പറഞ്ഞാൽ അവരേ ഞങ്ങൾ പോകുന്നുട്ടോ, ഞങ്ങൾ പോകുന്നുട്ടോ എന്ന് പറയുന്നത് മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണെന്ന് അള്ളാഹു തആല സൂറത്തുൽ മുനാഫിഖൂനിൽ വെറുതെ പറഞ്ഞതല്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമായി, മൗലവി പറയുന്നു ഞങ്ങൾ പോകൂല, അള്ളാഹു പറയുന്നു നിങ്ങൾ പോകണം, നിങ്ങൾ പോകണമെന്നാണ് അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നിങ്ങൾ തന്നെ ആധികാരികനായി പ്രഖ്യാപിച്ച ഇബ്നു കസീറിന്റെ തഫ്സീറിൽ പറയുന്നു. ഇവിടെ ഇയാൾ ഒരു സഹായതേട്ടവിടെ, സഹായതേട്ടവിടെന്നാ ഞാൻ ചോദിക്കുന്നു, എനിക്ക് വേണ്ടി പാപമോചനം നടത്തണമെന്ന് സഹായതേട്ടല്ലേ മൗലവി നിങ്ങൾ എവിടെ വരുന്നത്? അത് സഹായതേട്ടല്ലേ? ഇത് ആരോടാ പറഞ്ഞത്? വഫാത്തായ നബിയോടാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പ്രഖ്യാപിക്കൂ ഈ റൂമില് വഫാത്തായ നബി തങ്ങളോട് സഹായവേട്ടം നടത്തുന്നത്, പാപമോചനം തടയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ശിർക്കല്ല എന്ന് ഞങ്ങളൊന്ന് പ്രഖ്യാപിക്കി. നിങ്ങൾക്ക് അതിന് ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താ? നിങ്ങൾ ഇത്ര കാലം പുലമ്പിയതെന്ന് ശിർക്കാണെന്നാണ്, നിങ്ങൾ പറഞ്ഞത് ശിർക്കാണെന്നാണ്, അത് തെറ്റാണെന്നാണ്. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ച ശിർക്കാവും എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് അത് ശിർക്കല്ല എന്ന തരത്തിലേക്ക് ഞങ്ങളിവിടെ എത്തിച്ചു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോകൂല, അത് നിങ്ങൾക്ക് ഖുർആനെതിരെയുള്ള അഹങ്കാരമായി മാത്രമേ മുസ്ലിം ലോകത്തിന് വിശ്വസിക്കാൻ സാധിക്കൂ എന്ന് മാത്രമല്ല, അങ്ങനെയാണ് മുനാഫിഖീങ്ങളുടെ നടപടി വരിക എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി. നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചതിന് മറുപടി ഞങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് നബിതങ്ങളുടെ അടുത്തേക്ക് പോകാനാണ് പറഞ്ഞത് എന്ന് ഇബ്നു കസീർ തന്നെ പറഞ്ഞു. മാത്രമല്ല, ഇബ്നു തൈമിയ്യ തന്നെ നബി തങ്ങളോട് സഹായം തേടിയിട്ട് കിട്ടിയ അനുഭവങ്ങൾ ധാരാളമുണ്ട്, അത് സത്യമാണ്. വമിസ്ലു ഹാദാ യഖൗലു കസീറൻ, ഇത്തരം സംഭവങ്ങൾ ധാരാളം സംഭവിക്കാറുണ്ട്. ആർക്ക്? ലിമൻ ഹുവ ദൂന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് മാത്രമല്ല നബി തങ്ങളുടെ താഴെയുള്ള ഔലിയാക്കൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. വഅഅറഫു മിൻ ഹാദിഹിൽ വഖായിഹി കസീറ, ഇത്തരം സംഭവങ്ങൾ ധാരാളം എനിക്കറിയാം. നിങ്ങളുടെ ഇബ്നു തൈമിയ്യ തന്നെ വളരെ വ്യക്തമായി പറയുന്നു. പിന്നെ ഏത് ദീന സുഹൃത്തുക്കളെ നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങളുടെ ദീനിപ്പ് ഇബ്നു കസീറിനും പരിചയമില്ല, ഇബ്നു തൈമിയ്യക്കും പരിചയമില്ല, നിങ്ങൾക്ക് ആകെ ദൂരെ ഉണ്ടായിരുന്ന ഓലിലുണ്ട് ആൾക്കാരാ. അവരിൽ നിന്ന് പോലും നിങ്ങളുടെ സർവ്വ പിടിവള്ളികളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ജനങ്ങളെ വിഷയം തിരിച്ചറിയട്ടെ. ഞാൻ മൈക്കൂട്ടു. സാധാരണ മനുഷ്യരോട് സാധാരണ കഴിവ് ചോദിക്കുന്നത് പോലെ അസാധാരണ മനുഷ്യരോട് അസാധാരണ കഴിവ് ചോദിക്കുമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഈ സാധാരണ കഴിവും അസാധാരണ കഴിവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ കഴിവും അസാധാരണ കഴിവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കാൻ കാരണം, നിങ്ങൾ വിവരമില്ലാത്ത പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ സൃഷ്ടികളിലേക്ക്, മഹാത്മാക്കളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ അവകാശപ്പെടുന്നവരിലേക്ക് പറഞ്ഞയക്കുന്നത് അറ്റമില്ലാത്ത പരിധിയില്ലാത്ത കഴിവ് കൊണ്ട് അവർ നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവരോട് ചോദിക്കാവുന്നതാണ്, നിങ്ങളുടെ ഉള്ളും പുറവും അവർ അറിയുന്നതാണ്. അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ ഭക്തിയോടെയും ഖുശൂഓടെയും ഖുദൂഓടെയും നിങ്ങൾ മഹാത്മാക്കളെന്ന് അവകാശപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരോട് ചോദിക്കുന്നു. എന്തുകൊണ്ട്? അവർ അസാധാരണ കഴിവ് കൊണ്ട് നിങ്ങളെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. സാധാരണ മനുഷ്യരോട് സാധാരണ കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ അസാധാരണ മനുഷ്യരോട് അസാധാരണ കാര്യങ്ങൾ ചോദിക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. സാധാരണ കാര്യവും അസാധാരണ കാര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതൊന്ന് വിശദീകരിക്കുക. അഥവാ മുഅ്ജിസത്തും കറാമത്തും അതല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങളൊന്ന് വിശദീകരിക്കണം. ഈ പാവപ്പെട്ട ജനങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിൽ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾക്കത് തലയിലേക്ക് കയറൂല എന്നെനിക്കറിയാം.
നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയണം. നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി, നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളുമായി പടച്ച റബ്ബുൽ ഇസ്സത്തിലേക്ക് നിങ്ങൾ തിരിയണം. ജനങ്ങളോട് നിങ്ങൾ പറയണം, അള്ളാഹുവാണ് ഏറ്റവും കഴിവുള്ളവൻ, അള്ളാഹു സർവജ്ഞനാണ്, സർവലോക നിയന്താവാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിക്കണം, റബ്ബിനോട് ചോദിക്കണം എന്ന് നിങ്ങൾ ജനങ്ങളോട് പറ. അള്ളാഹുവിന്റെ കഴിവുകളും അവന്റെ അപാരമായ കുദ്രത്ത് നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്ക്. പക്ഷെ നിങ്ങളുടെ വിശദീകരണം മുഴുവൻ സൃഷ്ടികളെ കുറിച്ചാണ്. നിങ്ങൾക്ക് പറയാനുള്ള മഹത്വം മുഴുവൻ സൃഷ്ടികളെ കുറിച്ചാണ്. അത് ഇല്ലാത്ത മഹത്വം. മൗലവി വെറുതെ ഇല്ലാത്ത പറഞ്ഞ സമയം കളയണ്ട. ഞങ്ങൾ അല്ലാതെ പറഞ്ഞവർ നിങ്ങൾ ആരെയും പറയലുണ്ടോ? അതൊക്കെ വേറെ വിഷയം. നിങ്ങൾ ഇങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യാമെന്നിട്ട് വേറെ കുറെ പ്രസംഗിക്കണത്. അള്ളാഹുവിന്റെ മഹത്വം ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറയലില്ല. പക്ഷെ ഞങ്ങൾ അള്ളാഹുവിന്റെ മഹത്വം പറയുന്നതിന്റെ പുറമെ അള്ളാഹു മഹത്വം പറയണമെന്ന് പഠിപ്പിച്ചവരാണ് അമ്പിയാക്കളോ ഒരിയാക്കളോ. ഓരോ മഹത്വം കൂടി ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞതാ, അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ മഹത്വം പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അത് മൂടി വെക്കുന്നത് അലർജിയാണ്, അതാ വ്യത്യാസം. ഈ നിങ്ങൾ കേട്ടോ, ഇപ്പൊ നിങ്ങളുടെ ചോദ്യം നല്ല രസമുള്ള ഒരു ചോദ്യമാണ്. അതെന്താ, അസാധാരണയും അസാധാരണയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എൽ കെ ജി കുട്ടികളൊക്കെ സാധാരണ ചോദിക്കല് കേട്ടോ. അങ്ങനെ പറയേണ്ടി വന്നു, എനിക്ക് ഖേദമുണ്ട്, നിങ്ങൾ എന്നെ ഒന്നും വിചാരിക്കരുത്. കാരണം സാധാരണ അസാധാരണ നിങ്ങൾക്ക് അറിയില്ലാതെ എന്താ ചെയ്യുക? കേട്ടോ, പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു കാര്യം എന്താ, എനിക്ക് മനപ്പാടം കുറവാണ് സഹായിക്കണം എന്ന് പറഞ്ഞു. റസൂൽ എങ്ങനെ സഹായിച്ചത്? ഒരു മുണ്ട് ഇങ്ങനെ വിരിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ എന്തോ ഇങ്ങനെ വാരി ഇടുന്നത് പോലെ കാട്ടിയിട്ട് എന്നിട്ട് പറഞ്ഞു, അത് നെഞ്ചിലേക്ക് ചേർത്തു പിടിക്കൂന്ന് ചേർത്തു പിടിച്ചു. അതോടെ പിന്നെ ജീവിതത്തിൽ ഒന്നും മറന്നിട്ടില്ല. ഇത് അസാധാരണ സഹായ. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ ചെയ്തപ്പോണ്ടാവും, ലബ്ബമൗലവി ചെയ്താലുണ്ടാവൂല. അപ്പൊ മനസ്സിലായെങ്കിൽ സാധാരണ അസാധാരണവും നിങ്ങളും ഞാനും ചെയ്തുണ്ടാവൂല. അത് കറാമത്തുള്ളവരും മുഴുവത്തുള്ളവരും ചെയ്താലുണ്ടാവും. അതിന് അസാധാരണം എന്ന് പറയും. ഇനി വേറെ അസാധാരണം കേട്ടോ, നിങ്ങൾക്ക് ഇവിടുന്ന് ദൂരത്തേക്ക് കേൾക്കണമെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക വിദ്യ വേണം. എന്നാൽ ഔലിയാക്കൾക്ക് കേൾക്കണമെങ്കിൽ സാങ്കേതിക വിദ്യ വേണ്ട, അമ്പിയാക്കൾക്ക് വേണ്ട. ആരായി പറയുന്നത് കേട്ടോ, അള്ളാഹുവിന്റെ നൂറ്, അള്ളാഹുവിന്റെ നൂറ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ കേൾവിയായാൽ അടുത്തുള്ളതിനെയും ദൂരെയുള്ളതിനെയും കേൾക്കും. അള്ളാഹുവിന്റെ നൂറ് മനുഷ്യന്റെ കാഴ്ചയായാൽ ദൂരത്തുള്ളതിനെയും അടുത്തുള്ളതിനെയും കാണും. കേൾക്കണ്ടോ, അള്ളാഹുവിന്റെ നൂറ് ഒരാളുടെ യദായി എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതും ദൂരമുള്ളതുമായ കാര്യത്തിലും പ്രയാസമുള്ളതും എളുപ്പമുള്ളതുമായ വിഷയത്തിലും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അത്തരക്കാർക്ക് സാധിക്കും. അത്തരക്കാർക്കാണ് ഔലിയാക്കൾ എന്ന് പറയുക. അവർക്ക് ഈ സാധിക്കുന്ന കഴിവെനിക്കാണ് കറാമത്ത് എന്ന് പറയുക. അത് സാധാരണക്കാർക്ക് സാധിക്കൂല. അതുകൊണ്ടാണ് അസാധാരണക്കാര്യം എന്നതേ കുറിച്ച് പറയുന്നത്. മലയാളമെങ്കിലും തിരിയട്ടെ നിങ്ങൾക്ക് കേട്ടോ, മലയാളങ്ങളിൽ തിരിയട്ടെ. ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഇത് തന്നെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇബ്നു തൈമിയയും പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ തന്നെയാണ് ഇബ്നു തൈമിയയും പറഞ്ഞത്. മനസ്സിലായോ, നിങ്ങൾ ഇബ്നു തൈമിയയെ പോലും നിങ്ങൾ മനസ്സിലാക്കാതെയാണ് നിങ്ങളുടെ തൗഹീദും നിങ്ങളുടെ ദീനും നിങ്ങൾ പഠിക്കുന്നത്. ഇബ്നു തൈമിയ നേതാവാണ് നിങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഇത് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സാധാരണോ അസാധാരണോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാം, നിങ്ങളുടെ അടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് വെള്ളം ചോദിക്കാം. അതേ സ്ഥാനത്ത് എവിടെയും വെള്ളമില്ലാത്ത സമയം മരുഭൂമിയിൽ നിന്ന് വെള്ളം കിട്ടാതെ കുടുങ്ങിയപ്പോ റസൂൽ അള്ളാഹിനോട് ചോദിച്ചു. അപ്പൊ അള്ളാഹുന്റെ റസൂൽ കയ്യിന്റെ വിരലിന്റെ ഉള്ളിൽ കൂടി വെള്ളം ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തു, അത് നിങ്ങളെ കൊണ്ട് കഴിയൂല. കാരണം നിങ്ങൾ സാധാരണക്കാരനാണ്, അള്ളാഹുന്റെ റസൂൽ അസാധാരണക്കാരനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല. റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരിയാണ്. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് മൗലൈമാരെ. ഈ സംഭവങ്ങൾ ഖുർആനിലില്ലേ, ഹദീസിലില്ലേ, ഇതൊക്കെ ഉദ്ധരിച്ചിട്ടല്ലേ ഇബ്നു തൈമിയ അടക്കം പറഞ്ഞത് ഇത് സാധാരണ കഴിവല്ല, ഇത് ഖർഖുല്ലിൽ ആദത്ത്, ഖർഖുല്ലിൽ ആദത്ത്, അതിന്റെ അർത്ഥം അസാധാരണത്വം. കേട്ടോ, അതാണ് ഇമാമിങ്ങളുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഖുർആനിലാണുള്ളത്, ഹദീസിലാണുള്ളത്. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം കഴിവ് അള്ളാഹു തആല കൊടുത്ത ആളുകൾക്കാണ് അസാധാരണക്കാരെന്ന് പറയുന്നത്. ആ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുള്ളത് കൊണ്ട് തന്നെ അവരോട് അത്തരം കാര്യങ്ങൾ ചോദിക്കാമതിന് വിരോധമല്ല. അള്ളാഹുന്റെ റസൂല് സഹായിക്കുമെന്ന് വന്നു, മഹാന്മാര് സഹായിക്കുമെന്ന് വന്നു, അവർക്ക് കഴിവുണ്ടെന്ന് വന്നു, ഉള്ള കഴിവ് ചോദിക്കണതിന് വിരോധമല്ല എന്നും വന്നു. സുഹേലെ
വല്ലാത്ത എക്കോ ഉണ്ട്. എക്കോ എനിക്കൊന്ന് സിസ്റ്റം ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാം. വല്ല എക്കോ വരുന്നുണ്ട്. ഓക്കെ അപ്പോ ഇബ്നു തൈമിയ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് കേട്ടോ, പഠിച്ചോ, പഠിച്ച ഒരറ്റെണ്ണം, ഒരറ്റെണ്ണം പോലും അങ്ങനെ ചെയ്തിട്ടില്ല. സാക്ഷാൽ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവിൽ വലോ അന്നഹും ഇന്നലെ മുഅൻഫസും ജാഉക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറുല്ലാഹ റസൂലു നബദുല്ലാഹ തവ്വാബ റഹീമ. ഞങ്ങളോട് ഇബ്നു തൈമിയ കൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് സക്കാഫിയോട് പഠിക്കേണ്ട ആവശ്യമില്ല. കേട്ടോ, അത് തുറന്നു കിട്ടോ. അങ്ങനെ അവരെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ല. ചരതുണ്ടോ, ചരതുണ്ടെങ്കിൽ കൊണ്ടുവരാം. ഇനി ശേഖൻ കണ്ടിട്ടില്ല ഇങ്ങനെ അദ്ദേഹത്തിന്റെ കിതാബ് ഉണ്ടോ ഇല്ലേ. അദ്ദേഹം മുനാഫിക്കാണോ അല്ലേ? ശേഖരസാമിന്റെ അദ്ദേഹം ജൂതചാരനോ അല്ലേ? അങ്ങനെ എന്തെങ്കിലും പറ നിങ്ങൾ പറഞ്ഞെന്താ? നബിസുല്ലാത്തിൽ പോയില്ലെങ്കിൽ മുനാഫിക്കായിരുന്നല്ലേ. അദ്ദേഹം മുനാഫിക്കാണോ? ചോദ്യം ഒന്ന്, അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഉണ്ടോ ഇല്ലേ? പറയണം മറുപടി, പറയണം മറുപടി. ഉണ്ടെങ്കിൽ പറ ഞങ്ങൾക്ക് ശേഖരസാമിന്റെ കിതാബ് പഠിപ്പിക്കല്ലേ. നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ രണ്ടു വരി മുമ്പുള്ള വരി വായിക്കൂ, രണ്ടു വരി മുമ്പുള്ള വായി വായിക്കൂ. ആ പത്തിൽ തുറന്നത് എങ്ങനെ വായിക്കൂ, അത് എങ്ങനെയാണ് വരുന്നത് വായിക്കൂ. ധൈര്യമുണ്ടോ കൂട്ടുകൾ എനിക്ക് പറയാൻ? ധൈര്യമുണ്ടോ, ധൈര്യമുണ്ടോ? വേറെ കള്ളക്കരങ്ങൾക്ക് കാട്ടി കാട്ടുന്നത്. അതുകൊണ്ട് ഇത്തിദാസാദി മുസ്തഖീമിൽ നിങ്ങൾ വായിച്ച ഇബാദത്തിന്റെ രണ്ടു വരി മുമ്പ് വായിക്ക്. അപ്പൊ അറിയാൻ കൂട്ടുകാർ നിങ്ങളുടെ കള്ളക്കളി. ഇനി ഇപ്പൊ ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു, അങ്ങനെ അയ്മത്തിൽ മുസ്ലിമിൽ പെട്ട ഒരൊറ്റ സഹാബിയും അങ്ങനെ നബിസുല്ലാഹിന്റെ വഫാത്തിന് ശേഷം അങ്ങനെ ഇസ്തിഗ്ഫാർ തേടിയിട്ടില്ല. ശേഖരസാമിന്റെ പറഞ്ഞത് പച്ച കള്ളമാണോ അല്ലേ? അദ്ദേഹം മുനാഫിക്കാണോ അല്ലേ? എന്താ അദ്ദേഹം ജൂതചാരനോ അല്ലേ? അതിന് മറുപടി എന്തെങ്കിലും വ്യക്തമായി കൊടുത്തക്കാർ മറുപടി പറയണം. ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലേ, ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലേ. അതിനൊന്നും വേണ്ടത്ര കാവി, അതൊക്കെ വേറെ ആൾക്കാരും കൂടി പഠിച്ചാൽ മതി. നിങ്ങൾ നിങ്ങൾ ഇക്തിദാസാദിമുസ്തഖീം ഉദ്ധരിച്ച ആയിഭാഗത്ത്, ആയിഭാഗത്തിന്റെ രണ്ട് വരി മുൻപേ നിങ്ങൾ ചെയ്യാം, അത് ഉദ്ധരിക്കണം. ഇക്തിദാസാദിമുസ്തഖീം രണ്ട് വരി മുമ്പ് അത് എങ്ങനെയാണ് ഉദ്ധരിച്ചോ ആ രീതിയിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ അത് ഉദ്ധരിക്കണം. ഇങ്ങനെ ശേഖരസാദിത്യമുള്ള അദ്ദേഹത്തിന് മജ്മൂഉൽ ഫതാവിൽ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ? മറുപടി പറയണം, പൂർണ്ണത്തെക്കാരും മറുപടി പറയണം. ബൈക്കൊടുക്കും. നല്ല രസമുണ്ട്. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുക എന്നല്ലേ പറഞ്ഞത്? ഇല്ല, ഞങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കൂല, ഞങ്ങളിങ്ങനെ പറയും. പക്ഷെ പഠിക്കണമെങ്കിൽ നിങ്ങളെ കൽബ് തുറക്കണം. ഒരു ഒരു മിനിറ്റ്, പിന്നെ ഇവിടെ നമ്മളെ സമയം ഇത് ഒൻപതാമത്തെ ടൈമാണ്, ഇനി ഒറ്റ ടൈമും കൂടെ ബാക്കിയുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് നെറ്റ് നല്ല പ്രശ്നമുണ്ട്, ഞാൻ പുറത്തു വരുന്നു. അതുകൊണ്ട് ഏകദേശം എനിക്ക് ഇൻഷാല്ലാ കൂടുതൽ സമയം സുഹൈലിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പിന്നെ സുനിൽ പക്ഷത്തുള്ള ആളുകൾ ക്ഷമിക്കണം എന്നറിയിക്കാണ്. ഒട്ടും നിസ്താവും മൈക്കിലേക്ക് വന്നു. അതെ, അപ്പൊ നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയാത്ത നിങ്ങളെ കുഴപ്പാ കേട്ടോ. നിങ്ങളെ കൽബ് തുറന്നാൽ നിങ്ങളെ പഠിക്കും. പിന്നെ കേട്ടോ, ഇബ്നു തൈമിയ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഇവിടുത്തെ ചർച്ചയുടെ അവസാനം എത്തിക്കുന്നത്. കേട്ടോ, ഞാൻ പറഞ്ഞ ഇബ്നു തൈമിയ എന്താ പറയുക, നിങ്ങളെ അർത്ഥം വെക്കി കേട്ടോ, അർത്ഥം വെക്കി. അതിന്റെ മേലെ ഇബ്നു തൈമിയ എന്ന് പറഞ്ഞതിന് എതിരുണ്ടോ?
ഇബ്നു തൈമിയ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ കേട്ടോ യത്തഉൽ കസീറൻ ധാരാളം സംഭവിക്കാറുണ്ട്. ലിമൻ ഹുവ ദുന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താഴെയുള്ള അതായത് റസൂലുള്ള അല്ലാത്ത ഔലിയാക്കൾക്ക് പോലും സംഭവിക്കാറുണ്ട്. ഇബ്നു തൈമിയ വായിറഫു എനിക്കറിയാം മിൻ ഹാദിഹിൽ വഖാഇഹി ഇത്തരം സംഭവങ്ങളിൽ നിന്ന് കസീറൻ ധാരാളം ഇത്തരം സംഭവം റസൂലുള്ളാന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് മഴ ചോദിച്ച സംഭവം ഉണ്ടല്ലോ, മഴ നേടാൻ വേണ്ടി പറഞ്ഞ സംഭവം. അന്ന റജലൻ ജാഅ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫശക്ക ഇലൈഹി ജദബ ആമർ റമാദ റമാദയുടെ കൊല്ലം ക്ഷാമവർഷം റസൂലുള്ളാന്റെ ഖബറിങ്ങൾ വന്നിട്ട് ഇതാ നബി എവിടെയൊക്കെ വരൾച്ച വന്നിരിക്കുന്നു ആവലാതി പറഞ്ഞില്ലേ, ഖബറിങ്ങ് ചെന്നിട്ട് അന്നിട്ട് റസൂലുള്ള സഹായിച്ചില്ലേ, അത്തരം സംഭവം ഇയാളെ പൊട്ടക്കഥകൾ എന്നറിയുന്നു. ആ ഇന്നോടല്ല പറഞ്ഞു ഇബ്നു തൈമിയയോട് പറയൂ, നിങ്ങളാണ് ഇപ്പൊ ചോദിച്ചത് ഇബ്നു തൈമിയ വൈരുദ്ധ്യം വരണാണോ, ഞാൻ നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് പൊട്ടക്കഥയെന്ന്, ഇബ്നു തൈമിയാണ് എഴുതിയത്, എന്റെ വകല്ല, നിങ്ങൾ പറയും ഇബ്നു തൈമിയ പൊട്ടക്കഥ എഴുതുന്ന ആളാണോ, പിന്നെ ഇബ്നു തൈമിയ വൈരുദ്ധ്യം പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇബ്നു തൈമിയ വൈരുദ്ധ്യം പറയുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇബ്നു തൈമിയ മുസ്ലിം ലോകത്തിൽ എടുക്കപ്പെടാത്ത നാണയമായി മാറിയത്, അത് വേറെ വിഷയം, അത് നിങ്ങൾ ചർച്ച ചെയ്തോളി. ഞങ്ങൾ എന്തിനാ ഇബ്നു തൈമിയ തിരിച്ചറിയങ്ങൾ, നിങ്ങൾ തന്നെ ഞങ്ങൾ അങ്ങേ അറ്റത്തെ നേതാവ് എന്ന് നൂറുവട്ടം പറയുകയും എഴുതി വെക്കുകയും ചെയ്ത ഇബ്നു തൈമിയവരെ ഈ വിഷയം അടുത്തുള്ള സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം എന്നല്ല, അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് കഴിവുണ്ട് കുതിരത്തുണ്ട് എന്ന് തന്നെ ഇബ്നു തൈമിയ പ്രയോഗിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ അതിനെപ്പറ്റി ചോദിക്കാത്തത്? നിങ്ങൾ ഏത് ഇബ്നു തൈമിയയുടെ കിതാബാണ് കണ്ടത്? ഇബ്നു തൈമിയ ഇവിടെ പ്രയോഗിച്ചത് കുതിരത്ത് എന്നാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കോ? നിങ്ങൾ ഈ സംവാദത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞൊരു കാര്യമുണ്ട്, മഹാന്മാർക്കുള്ള മുഴുവത്തും കറാമത്തും കഴിവല്ല, പിന്നെ അത് ആയത്താണ്, ദൃഷ്ടാന്തമാണ്, ദൃഷ്ടാന്തമാണ്. നിങ്ങൾ എത്ര തവണ പറഞ്ഞു ഞാൻ അതിനെയാണ് എതിർത്തത്, അത് കഴിവാണ് എന്ന് ഇമാം ഖസ്സാലി പറയുന്നു, അത് കഴിവാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, അത് കഴിവാണ് എന്ന് ഇമാം ബൈഹഖി പറയുന്നു, അത് കഴിവാണ് എന്ന് ഇമാം റാസി പറയുന്നു. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റൂല. അതിനാ ഇബ്നു തൈമിയനെ പോലും വെച്ചത്. ഇബ്നു തൈമിയയും പറയുന്നു സുഹേല, അതായത് 11:39:33 സെക്കൻഡിനാണ് തുടങ്ങിയത്, ഇവിടെ ഇപ്പോ 11:42:33 സെക്കൻഡ് ഇതുവരെ ആയിട്ടില്ല. ഇതാ 11:42:20 സെക്കൻഡ് ഇപ്പൊ ആകുന്നേ ഉള്ളൂ. അപ്പൊ പ്ലീസ് നമ്മൾ ടൈം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ വന്നിരുത്, നമ്മൾ ഓവറായിട്ട് കയറരുത് പ്ലീസ്. അതിന് അവസാന സമയം വെച്ചിട്ട് ഇത് ലാസ്റ്റ് സമയത്താണ്. 11:39:33 പിന്നെ കൊട്ടൂർ പിന്നെ പരിപാടി തുടങ്ങിയത്. ഇപ്പൊ ഇവിടെ എന്തായിട്ടുള്ളൂ 11:42:47 ഇപ്പൊ ഇവിടെ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ ടൈമിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവല്ലോ, നെറ്റ് സ്ലോ ഒക്കെ ആയിരുന്നു, പക്ഷേ ടൈം വ്യത്യാസം വരില്ല. എന്റെ സിസ്റ്റത്തിലും ഞാൻ നോക്കുന്നതും 40 ശരിക്ക് കറക്റ്റ് 40 അവർ അയാള് പിന്നെ മൈക്ക് എടുത്തത്. 42:02 ആയപ്പോഴാണ് ഞാൻ മൈക്ക് ചാടിയത്. ഓക്കെ ഇൻഷാല്ലാ. ഒരു മിനിറ്റ്, അതൊന്ന് ക്ലിയർ ചെയ്യണ്ട്. എന്നാലോ അദ്ദേഹം പറഞ്ഞു 40, കാരണം കൺഫ്യൂഷൻ ആക്കിയത്, 40 തുടങ്ങിയത്, 42:02 ആയപ്പോഴാണ് അദ്ദേഹം ആക്കിയത്. മറുപടി പറയുന്നാക്ക് 3 ഉണ്ട് അബൂ തമീം, മറുപടി പറയുന്നാക്ക് 3 ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണോ, സൂക്ഷിക്കണോ. അപ്പോ ഒരു ഏകദേശം ഒരു മിനിറ്റിന്റെ ചോടയായിട്ട് അദ്ദേഹത്തിന് സമയമുണ്ട്, ആ സമയം കൂടെ അദ്ദേഹം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഓക്കെ പൈക്കോട്ടു. ഓക്കെ പിന്നെ ഒരു മിനിറ്റ്, സോറി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരബദ്ധം പറ്റിയാണ്. പിന്നെ ഒരു മിനിറ്റ് കൂടി പിന്നെ കുട്ടൂർ സക്കാഫി പറയട്ടെ. കുട്ടൂർ സക്കാഫി മൈക്കിലേക്ക് വരിക. ഇനി അബദ്ധം പറ്റും, കൂട്ടമായി അബദ്ധം പറ്റും, കാരണം അടിക്കല്ലാണ് ഇളകണത്. ഇപ്പൊ നമ്മളെ മിനിറ്റ് ഇങ്ങനെ കുടുംബത്തിന്റെ ബേജാറായത് അതൊക്കെ ഉണ്ടാവും. ഞങ്ങളിത് നേരത്തെ തന്നെ കണക്കൂട്ടിയതാണ്. ബേജാറായിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. ഒരു വാദം മുസ്ലിം ഉമ്മത്തിനെതിരെ വാദിക്കുന്നതിന് പ്രമാണം വേണം. ശിർക്കാണെന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മത്തിനെ മുഴുവനും ശിർക്കിന്റെ പട്ടികയിലേക്ക് വരച്ചു ചേർത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ ഈ നിലക്ക് സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്തുന്ന പണിയെടുത്ത്
കൊടുക്കുമ്പോ അതിന് എന്തെങ്കിലും ഒരു പ്രമാണത്തിന്റെ തുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തിരക്കടില്ല. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങൾ വിശ്വസിച്ച് വെച്ച ഇബ്നു തൈമിയ്യ പോലും പറയുന്നു മഹാന്മാർക്ക് അസാധാരണമായ കഴിവുണ്ട്, കഴിവുണ്ട്, അത് കുതിറത്തുണ്ട് എന്ന് തന്നെ ഇബ്നു തൈമിയ്യ പറഞ്ഞതിന് തെളിവാനാണ് തിരിച്ചത്. അപ്പൊ ഇവിടുത്തെ വിഷയങ്ങൾ എന്തായി? തഫ്സീർ ഉണ്ടോ എന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു മഹാന്മാർക്ക് കഴിവുണ്ടെന്നതിന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനോട് അസാധാരണ കാര്യങ്ങൾ ചോദിച്ചതെന്ന് പറഞ്ഞു. സാധാരണ അസാധാരണ എന്താണ്? തിരിയാത്ത കുഴപ്പം നിങ്ങളുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ കുഴപ്പമല്ല എന്നും പറഞ്ഞു. ഓക്കെ, ഇനി ഇത് അവസാനത്തെ അവസരമാണ്, ഇത് ലാസ്റ്റ് അവസരമാണ് എന്ന് ഉണർത്തുന്നു. മൈക്ക് കിട്ടും. തന്നെയാണ് യഹൂദികളും കാണിച്ചത്. രണ്ടുപേരും മുന്നേ വൈകാൻ വന്ന പെൺകുട്ടിയും നിങ്ങൾ കട്ടില്ലേ, വായിക്കാൻ കഴിഞ്ഞില്ലല്ലേ, ഇപ്പൊ തുടങ്ങിക്കോ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കബറിലേക്ക് വന്ന റിപ്പോർട്ടൊക്കെ ദുർബലമായ റിപ്പോർട്ടുകളാണ്. എന്നിട്ടോ അനേഷൻ ദുർബലമായി സ്വീകരിച്ചു എന്നും ഇങ്ങനെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതാണോ തെളിവ്? യുർവയും അറിയാത്താണല്ലോ, യുർവയും പഠിച്ചാൽ. ഒരിക്കലും ഒരു ദുർബലമായ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നോ പ്രവർത്തിച്ചെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നോ പറയാൻ പാടില്ല. മറിച്ച് എങ്ങനെ പറയണം? വ്യക്തമായി തന്നെ റൂലിയ എന്ന രീതിയിൽ പറയണം. അഥവാ ദുർബലമായ സംഭവങ്ങളാണ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യുർവ എന്ന രീതിയിൽ സംഭവങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞ സംഭവത്തെ, ദുർബലമായ സംഭവത്തെ അത് സത്യപ്പെടുത്തുന്ന രീതി നിങ്ങൾ ചെയ്ത് വളരെയധികം എന്താ ചതിയാണ്. അതാണ് നിങ്ങൾ പറഞ്ഞത് രണ്ടു പേരും മുമ്പിൽ നിങ്ങൾ വായിക്കാൻ പറ്റിയോ പറ്റില്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഷെയ്ഖ് ഇസ്ലാം എന്ന് തെളിയാ എവിടെ അത് മാനസിക രോഗം. അതുപോലെ തന്നെ ലോണക്കാരെന്ന് എടുത്താറാണല്ലേ, അത് നിങ്ങളുടെ ഷെയ്ഖ് എന്താ ഇതായ ഇത് ഇങ്ങനെയാണ് ഷെയ്ഖ് സന്നിധിയുടെ രഹസ്യമെന്നൊക്കെ കുറച്ച് സിയൂട്ടി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സദഖാത്തുൽ ഉഫാദിൽ പറയുന്നത്. ഇനി എന്താ ബേജാറായിട്ടും സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മൗലവി, ഇനി യാതൊരു രക്ഷയില്ല, തകർന്നടിഞ്ഞ് വീണുപോയി. ഏ ഇപ്പൊ എനിക്കെതിരെ ആരോപണം, ഞാൻ കട്ടു എന്നെന്താ പറയുക? കഥാനിക്ക് യുറുവ, ഞാൻ നേരത്തെ യുറുവ വായിച്ചില്ലേ, ആ യുറുവ എഴുതിയിട്ടാണ് ഇതിൽ ഇരുപത്തൈമിയ പറയണത്. എന്ത് കേട്ട എന്റെ വകല്ല, നിങ്ങളുടെ പറയുന്ന മുങ്കറായ റിപ്പോർട്ടാണ്. ആയിക്കോട്ടെ, എന്ത് റിപ്പോർട്ടാകട്ടെ, എന്റെ വിഷയമല്ല ഇവിടെ. ആ റിപ്പോർട്ട് വെച്ചിട്ട് ഇരുത്തൈമിയ എന്താ പറയുന്നത്? ഉപമിസിദു ഹാദാ യതഉ കസീറൻ, ഇത്തരം സംഭവങ്ങൾ ധാരാളം സംഭവിക്കാറുണ്ട്. അപ്പൊ സംഭവിക്കലുണ്ട് എന്നെ ഇരുത്തൈമിയ പറയണത്. മനസ്സിലാണ് നിങ്ങൾക്ക്? സംഭവിക്കൂലെന്നല്ല, എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുക? അതുകൊണ്ട് ഞാനിവിടെ കിതാബ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇബ്നു തൈമിയ്യയുടെ കിതാബ് ഉള്ളതുപോലെ വായിച്ചു, ഉള്ളതുപോലെ അർത്ഥം പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ എനിക്ക് ധാരാളം അറിയാം. എന്നിട്ടെന്താ പറയണത്? അത് ലൈസ മിൻ ഹാദൽ ബാബി, അത് നാം തെറ്റാണെന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെട്ടതല്ല എന്നാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. അത് തെറ്റാണ്, നിങ്ങളല്ലേ വാദിക്കണത്, ഇബ്നു തൈമിയ്യയാണോ? പിന്നെ ഇബ്നു െ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇബ്നു തൈമിയ്യ വൈരുദ്ധ്യം പറഞ്ഞു നിങ്ങളല്ലേ വരുത്തിയത്, ഞാനാ? പിന്നെ ഇബ്നു സുയൂത്തി ഇമാം മുജ്തഹിദ് എന്ന് പറഞ്ഞിട്ടും മുജ്തഹിദിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണെന്നറിയോ? എന്താ നിങ്ങൾക്കറിയാം? മുജ്തഹിദ് എത്ര ജാതി? മുജാഹിദിന്റെ അർത്ഥം കണ്ടല്ലേ, അൽ മുജാഹിദ് ഫി സബീലില്ലാഹ്, അതാണ് സുന്നികളും ഇമാമികളും മഹാന്മാരും. അൽ മുജാഹിദ് ഫി സബീലി ത്വാഗൂത്ത്, അതാണ് വഹാബികളാകുന്ന മുജാഹിദ്, പിശാചിന്റെ മാർഗത്തും മാർഗത്തെ കുഴിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവർ, അത് മുജാഹിദിന്. അങ്ങനെ ഒരു അർത്ഥം ഉണ്ട്, അത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മുജാഹിദിന് ഇങ്ങനെയും അർത്ഥമുണ്ട്, അതും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കിക്കോ, അർത്ഥം പറഞ്ഞുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ എവിടുന്നൊക്കെ കഷ്ണം വെച്ച് വരും. അതേ സ്ഥാനത്ത് കേട്ടോ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഹദീസിന്റെയും മഹാന്മാരുടെയും പ്രമാണങ്ങളുടെയും ഒക്കെ പിൻബലമുള്ളത് കൊണ്ടാണ് ലോകത്തെ മഹാന്മാർ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് പോയാൽ ശഫാഅത്ത് തേടണം, ശഫാഅത്ത് ചോദിക്കണം എന്നാണ് പഠിപ്പിച്ചത്. ഇമാം നബവി എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഇമാം മാവർദി എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഇബ്നുൽ ഹാജിൽ മാലിക് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഇമാം ഗസ്സാലി എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഇമാം റാസി എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഇവരൊന്നും കിതാബ് തിരിയാത്തവരും ഖുർആനും സുന്നത്തും മനസ്സിലാക്കാത്തവരും എല്ലാ വലിയമാരെ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടു വർഷത്തിന്റെയും സമയം കഴിഞ്ഞു.
ഇനി അവലോകനമാണ്. അവലോകനം ഒന്നാം ഭാഗം സുന്നികൾക്കാണ്. സുന്നിപക്ഷത്തു നിന്ന് അവലോകനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി ഫാഇദീന ബിറള്ളാ അമ്മാ ബഅദ്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ചില കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ എസ് ജി വിയിൽ എല്ലാവരും ശ്രദ്ധിച്ചു. എല്ലാവർക്കും വിഷയം മനസ്സിലായി. വഹാബി നേതാക്കള് വന്നപ്പോ മുതൽ വിറക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ വിറനിന്നിട്ടില്ല. കാരണം അതിന്റെ അവസാന പ്രകടനങ്ങളൊക്കെ നമ്മുടെ ഇവരെ പ്രവർത്തകന്മാര് അബു ഇഹ്സാന് അതുപോലെ തന്നെ സുഹൈൽ യൂസഫ് എല്ലാവരും ശക്തമായി കൊള്ളുന്നുണ്ട് എന്ന് അവരുടെ വ്യക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. തുടക്കം തന്നെ മൂപ്പരെ ആര് ലബാദാരിനി ഞാൻ മനസ്സിലാക്കി, എന്തെങ്കിലുമൊക്കെ മൂപ്പരെടുത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ മൂപ്പരെടുത്ത് കാണും. ഈ വലിയ മൗലവിയല്ലേ, ഇവരെ വലിയ മൗലവിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന മനസ്സിലാക്കി. തുടക്കം തന്നെ എന്താ പറഞ്ഞേ, അന്നൽ മസാജിദ ലില്ലാഹി ഫലാത്തത് ഓ മഅല്ലാഹി അഹദാന്ന ആദ്യത്തെ ആയത്ത് മൂപ്പര് ഓതിയത്. സഹോദരൻ എന്തായി തൊതുവിന്റെ വാന, അത് മൂപ്പർക്കറിയില്ല. എന്താ അന്നൽ മസാജിദ ലില്ല, അതിന്റെ ആ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ആയത്തിന്റെ അർത്ഥവും പറഞ്ഞില്ല. വളരെ വ്യക്തമായി തൊതു എന്നുള്ളത് തഅബുദു എന്ന് ലോക മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് പച്ചയിൽ വ്യഭിചരിച്ചോ ലബാദാരിനെ. ഫലാ തഅബുദു, അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് ലോകത്തുള്ള മൊത്തം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് പച്ചയിൽ വ്യഭിചരിച്ച് അത് ഇസ്തിഗാസ തേടുന്നതിന് തെളിവാണ്. ഇസ്തിഗാസ തേടാൻ പാടില്ല എന്നാണ് ആയത്ത് പറഞ്ഞത് എന്ന് പച്ചയിൽ വ്യഭിചരിക്കുകയായിരുന്നു തുടക്കം തന്നെ. ഒന്ന്, രണ്ടാമത്തെ അതിന് നമ്മൾ തെളിവ് പറയുന്നത് ഇത് ഔലിയാക്കൊക്കെ അറ്റമില്ലാത്ത കഴിവുണ്ട്. അതിന് നമ്മൾ എന്താ തെളിവ് പറയുന്നത്? അള്ളാഹു യർസുഖുമയ്യശാ ഇന്നല്ലാഹ യർസുഖുമയ്യശാ ബിഗൈരി ഹിസാബിന. തുടക്കം വഹാബി മൗലവി പറഞ്ഞ അതിന് നമ്മൾ തെളിവ് പറയുന്നതാ, അത് കണക്കില്ലാതെ കൊടുക്കുന്ന അല്ലാതെ ആറ്റില്ലാതെ കൊടുക്കുന്നു. ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല എന്നാ വഹാബി പഠിപ്പിച്ചത് ആദ്യം. അത് നിങ്ങളുടെ വിവരക്കേടാണ് ലബ്ബാ, നിങ്ങളുടെ വിവരക്കേടാ. കുർത്തുബി കാണാതെ പോയതാ. ജഅല റിസ്ഖഹും ബിഗൈരി ഹിസാബ് മിൻ ഹൈഫു ഹുവ ദായിബുൻ ലാ യതനാഹി. ഇമാം ഖുർത്തുബി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കിതാബ് ഓതാത്തതിന് ലോക മുസ്ലിങ്ങളെ സുന്നികളെ പൈച്ചിട്ടെന്തുണ്ട് കാര്യം? അറ്റമില്ലാതെ കൊടുക്കും. ഇത് ഇമാം ഖുർത്തുബി പഠിപ്പിച്ചിട്ടുണ്ട്. തഫ്സീറുൽ ഖുർത്തുബി നോക്ക്, ആയത്തിന്റെ വിശദീകരണം തന്നെ നോക്ക്. പിന്നെയോ കേൾക്കാനും കാണാനും പിന്നെ കഴിഞ്ഞുവെന്ന അടിസ്ഥാനത്തിലാണ് ഇന്നൊരു സഹായം തരുന്നത്. അത് തന്നെയാണ് പ്രാർത്ഥന. ആരായത് പറഞ്ഞത്? ഏത് ഇമാമായി ഇത് പറഞ്ഞത്? നിങ്ങൾ പറയുന്നതിന് വ്യക്തമായി തെളിവ് പറയണം. കാരണം കേൾക്കാനും കാണാനും കഴിവുണ്ട് എന്ന രൂപത്തിന് സഹായം ചോദിക്കലാണ് പ്രാർത്ഥന. ഓ, പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറീഫേ ഇതെവിടുന്ന് കിട്ടി? വഹാബി മൗലവിമാരുടെ പോക്കറ്റല്ലാതെ അതിന് വല്ല വെലിയിലുണ്ടോ ലബ്ബാ? നിങ്ങളെ ഞാൻ മനസ്സിലാക്കി, ഇയാള് സുന്നത്തിന്റെ മാറ്റം മോശാന്നും പറഞ്ഞിട്ട് വഹാബി പാളയത്ത് പോയത് തെളിവ് കണ്ടിട്ടത്രേ. എന്ത് തെളിവ്? ഇതല്ലേ ഇദ്ദേഹത്തിന്റെ വിവരം, വിവരത്തിന്റെ ഊക്കായി കാണുന്നത്. ഏത് കാണാനും കേൾക്കാനും കഴിവുണ്ട് എന്ന് വിശ്വസിച്ച് സഹായം ചോദിച്ചാൽ അത് തന്നെയാ പ്രാർത്ഥന, അത് തന്നെയാ അദ്ദുആയ്, അത് തന്നെയാണ് ഇബാദത്ത്. ഇതാരാ പറഞ്ഞത്? പ്രാർത്ഥനയ്ക്കുള്ള താരീഫായി കാണാനും കേൾക്കാനും കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് അതിനുള്ള മാനദണ്ഡമെന്ന് ലോകത്തൊരു ഇമാമം ധരിപ്പിച്ചതില്ല. അത് ലബ്ബയുടെ വകയും ലോകത്തെ വഹാബികളുടെ വകയുമാണ്, അല്ലാതെ ലോകത്തൊരാളും അത് പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി തെളിയിക്കാൻ വഹാബി പാളയത്തിന് സാധ്യവും അല്ല. നമ്മൾ മനസ്സിലാക്കണം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ ചോദ്യം ജിഷാന്റെ, ഓക്കെ ജിഷാന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ ശാരീരികമോ മാനസികമോ ആയ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ഒരു മുഅ്മിനെ, ആ ഒരു മുഅ്മിന് മരണപ്പെട്ടു പോയ മഹത്തുക്കളോട് അഥവാ മഹാന്മാരെ വിളിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് സഹായം ചോദിച്ചാൽ ശരിക്കാവും
ചുരുക്കാകും എന്ന് പറയാൻ മൂപ്പര് എത്ര അഞ്ച് ചോദ്യം വേസ്റ്റ് ചെയ്തത്, അഞ്ച് ചോദ്യം. കാരണം അദ്ദേഹത്തിന്റെ അന്തരാളങ്ങൾ, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത് ശിർക്കല്ല. പിന്നെ അതിന് എതിരെ പറയാനുള്ള മനസ്സാക്ഷിക്കുത്ത് അദ്ദേഹത്തിന് അഞ്ച് ചോദ്യം വരെ വഹിച്ചു. കാരണം എനിക്കത് മനസ്സിലാകുന്നില്ല, എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പ്രഹസനം സൃഷ്ടിക്കുകയായിരുന്നു ഈ ലബാദാരിനെ. പിന്നെ വഹാബി പാളയത്തിൽ നിന്നുള്ള ഭയങ്കരമായ പ്രഷറിങ്ങും പ്രസിംഗിന്റെയും അടിസ്ഥാനത്തിലാണ് അത് ശിർക്കാണ് എന്ന് പറയാൻ മൂപ്പരെ തിരുനാവ് പൊന്തിയത് തന്നെ. ഏത് വിഷയത്തിലാണ് സംവാദം നടത്തിന്, ആ വിഷയം തന്നെ മൂപ്പർക്ക് തിരിയുന്നില്ല. ചോദ്യത്തിൽ എന്താ, മഹാന്മാരെ വിളിച്ച് സഹായം ചോദിക്കുക വിഷമഘട്ടത്തിൽ പ്രയാസഘട്ടത്തിൽ, അത് ശിർക്കാണോ, ആ ശിർക്കാണോ എന്ന് ചോദിക്കുമ്പോ അത് മൂപ്പർക്ക് തിരിയുന്നില്ല. അങ്ങനെ നാല് ചോദ്യം സുന്നികളുടെ ഒരു വേസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്, വഹാബി പാളയം രക്ഷപ്പെടാനുള്ള ഒരു അടവ് പയറ്റുകയായിരുന്നു ചെയ്തത്. പിന്നെയോ വേറെ രസം, ഇവിടെ വളരെ രസകരമായ നല്ല നല്ല കാര്യങ്ങളുണ്ട്. എന്താറിയോ മൂപ്പര് പറയാ, അതെ കറാമത്തും മുഅ്ജിസത്തൊക്കെ മരിച്ചതിന് ശേഷം ഉണ്ടാവും, മരിച്ചതിന് ശേഷം ഉണ്ടാവും. വഹാബിയെ നാദാവർത്തി ലാകട്ടത് എങ്കത്തെ കറാമാത്തുല്ലൗദിയായി ബി മൗത്തിഹിം എന്നുള്ള ഉദ്ധരണിയിൽ ലാ എന്തോ എന്നിടത്ത് ലാകട്ടത് തന്നെ മരണപ്പെടലോടുകൂടെ കറാമത്ത് മുറിയുമെന്ന വഹാബി പാളയത്തിന്റെ വാദം സ്ഥിരപ്പെടുത്താനാ ലബാദാരിനെ മനസ്സിലാക്കി. അതിനുവേണ്ടിയാ നിങ്ങൾ ഇവിടെ പറഞ്ഞതാ മരിച്ചാലും ഉണ്ടാവുന്ന നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ വിളിച്ചോടുകയാണ് മരിച്ചാലും കറാമത്ത് ഒഴിവാകുന്നു. അതിലാർക്കും തർക്കമില്ല, അഗ്നിക്ക് തർക്കം ഉണ്ടായിരുന്നു, നിങ്ങൾ ആ വാദത്തിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളെ മാറ്റി ചിന്തിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ സംവാദം എന്ന് അൽഹംദുലില്ലാ നമുക്ക് അഭിമാനിക്കാം, എസ് ജിക്ക് അഭിമാനിക്കാം. പിന്നെയോ ഇവിടെ തിമിയന്റെ ഉദ്ധരണി ലബാമൗലവി കണ്ടിട്ട് പിന്നെ തൊടാൻ തയ്യാറാകുന്നേയില്ല. പിന്നെ ജനങ്ങളാകെ വിഷമിച്ചു, വഹാബി പാളയത്തിൽ തന്നെ വില്ലനുണ്ടായി. കാരണം എന്തോ ഇവിടെ തിമിയന്റെ ഇബാർക്ക് തൊടാത്തത്. അങ്ങനെ വന്നപ്പോഴാണ് സുഹൈലി യൂസഫ് മൂപ്പരെ രക്ഷപ്പെടുത്താൻ, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സുഹൈലി യൂസഫ് വായിക്കെടുത്തത്. എന്നിട്ട് എന്താ വായിച്ചത്, വലായി അതിന്റെ രണ്ട് വരി മേലെ വായിക്കണം, അതിന്റെ രണ്ട് വരെ വരി വേല വഹിച്ചാൽ എന്താ സുഹൈലി യൂസഫെ കിട്ടുക. കേട്ടോ, അന്ന സഹീദ ബിനൽ മുസയ്യിബ് കാന യസ്മ ഉള്ളതാണ് മിനൽ ഖബ്രി ലയാരിയിൽ ഹറ വലഹു ദാലിക വഹാദ കുല്ലു ഹഖ്ൻ ലൈസ മിമ്മാ നഹ്നു ഫീഹി വല്ലംറു അജല്ലു മിൻ ദാലിക. കാര്യം അതിന്റെയും അപ്പുറത്തേക്കാണ്, കാര്യം അതിന്റെയും അപ്പുറത്തേക്കാണ്. അഥവാ കോട്ടൂർ ഉസ്താദ് വായിച്ചതിന്റെ അപ്പുറത്തേക്കാണ്, മനസ്സിലായോ, അതിന്റെയും അപ്പുറത്താണ് കാര്യങ്ങൾ എന്നല്ലേ. അതിന്റെ രണ്ട് വരി അപ്പുറത്തേക്ക് വായിച്ചാൽ കിട്ടുക, അല്ലാതെ ആ പറഞ്ഞത് തെറ്റാണ് കിട്ടൂലല്ലോ. ഇനിയോ അതുപോലെ തന്നെ ഇബ്നു കസീറിന്റെ ഉദ്ധരണി, ഇബ്നു കസീറിന്റെ ഉദ്ധരണി, ഇബ്നു കസീറിന്റെ ഫുർഷിദ് തആല അൽ ഉസാത വൽ മുദിനീന ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ അബിൽ സിയാനോ തങ്ങളുടെ അടുക്കലേക്ക് വരണമെന്ന്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു, അള്ളാഹു നിർദ്ദേശിക്കുന്നു എന്ന ഇബ്നു കസീർ റഹിമഹുള്ളാന്റെ ഈ ഭാഗത്ത് തൊടാൻ ലബാദാരിക്ക് തയ്യാറായില്ല, തയ്യാറായില്ല. അത് ഇബ്നു കസീറിന്റെ ഉദ്ധരണിയാ, എന്തുകൊണ്ട് തയ്യാറായില്ല? അപ്പൊ പറയാ, അത് മൗനത്താണോ, അത് മൗനത്താണ്. പിന്നെ ഇസ്തിഗ്ഫാര് തേടി വന്നിട്ടുണ്ട്, മൗനത്തല്ലെങ്കിൽ പിന്നെ എന്താ, നബിയെ എനിക്ക് പാപമോചനം തരണേ നബിയെ എന്ന് ഇസ്തിഗ്ഫാറിന് വേണ്ടി ആവശ്യപ്പെടൽ മൗനത്തല്ലെങ്കിൽ പിന്നെ എന്താ, എന്ത് പറ്റിപ്പോയി വഹാബികൾക്ക്? അത് മൗനത്തല്ല, ചോദിച്ചോയപ്പോഴും അത് മൗനത്തല്ല. അല്ല അൽജോർ, അൽജോർ എന്ന് പറഞ്ഞ അതും മൗനത്തല്ല. പിന്നെയോ ഒന്നും മൗനത്തല്ല. ഇന്ന് ലോക സുന്ദരൻ ചെയ്യുന്നത് മാത്രമാണ് മൗനത്ത്. ഇസ്തിഗ്ഫാർ കൂടിയാൽ മൗനത്താകൂല, അൽജോർ പറഞ്ഞാൽ മൗനത്താകൂല. അതുപോലെ തന്നെ മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു തആല എന്ന് വന്നിട്ട് ആ നിസിയാനിന് വേണ്ടി സഹായം ചോദിച്ചത് മൗനത്തല്ല, ഒന്നും മൗനത്തല്ല. മൗനത്തെന്താന്ന് പോലും തിരിയാത്ത വഹാബിപ്പാളയം അവസാനം നാശദോഷത്തിലേക്കാണ് ലോക മുസ്ലിങ്ങൾ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമയം വൈകിപ്പോയിട്ടുണ്ട്. ഈ സംവാദം അതിനൊരു വേദിയാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പിന്നെയോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോകണമെന്ന് നിർദ്ദേശിച്ചപ്പോ മൂപ്പരെന്താ പറഞ്ഞത്, പോകാൻ പറ്റൂല എന്ന് ഞാൻ പറയുന്നില്ല, പോകാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോകാം. ഇവരുടെ ലബാദാരി പറയാ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോകാം, പക്ഷെ ഞങ്ങൾ പോകൂല,
റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോകാനുള്ള കൽപ്പിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പോകൂല. മനസ്സിലായോ? അവസാനം കുടുങ്ങി കുടുങ്ങി എല്ലാം സമ്മതിച്ച് അവസാന മൂന്ന് സമയത്ത് ചോദ്യം ചോദിക്കാൻ പോലും വഹാബി മൗലവിമാര് മറന്നുപോയി. അവർ ഈ കുടുക്കിൽ നിന്ന് ഈ അടുത്ത കാലത്തൊന്നും തലയൂരില്ല എന്ന് സവിസ്തരം എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതിന് ലോകം മനസ്സിലാക്കുന്നുണ്ട്. ഇന്നിവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ആ സംഭവം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രം പറയാൻ ഇനി ഒരുപാട് വിഷയം ആ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട്. പക്ഷേ എന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. മഞ്ചാരി മറ്റൊരു വിഷയത്തിലേക്ക് പോയ സമയം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ ഇത്ര യൂസ് ചെയ്യുന്നു. അവലോകനത്തിന് മുജാഹിദ് വശത്ത് അസ്സലാമു വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. ഖാല ഇബ്നു ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു إنما تنقل الأرى إنما تنقل الأرى أروة أروة. هذا عمر رضي الله عنه ولا رقمائي പഠിപ്പിച്ചു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഈ ദീനിലുണ്ടായാൽ, ഈ ദീനിലുണ്ടായാൽ അവരുടെ ഈ ദീനിന്റെ പിരികൾ ഒന്നൊന്നാകെ ഉടഞ്ഞു പോകുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ ഇവിടെ വ്യക്തമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ യദഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹ്, യാതൊരു വിധത്തിലും തെളിവ് കണ്ടെത്താൻ സാധ്യമല്ല. മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും അർപ്പിച്ചിട്ടുള്ളവരായിരുന്നു. മരിച്ചുപോയ മഹത്തുക്കൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി, അള്ളാഹുവിലേക്ക് അവരടുപ്പിക്കുമെന്ന വിശ്വാസത്തോടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു സൂറത്തു സുമറിലെ മൂന്നാമത്തെ ആയത്ത്, അവർ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നവരാണ്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഞങ്ങളുടെ ശുപാർശക്കാരാണ് ഇവർ എന്നുള്ള വിശ്വാസത്തോടുകൂടി മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയും വഴിപാടുകളും പലവിധത്തിലുള്ള അറബുകൾ പോലുള്ള പലവിധത്തിലുള്ള ആരാധനകളും അർപ്പിച്ചുകൊണ്ട് അവരോട് ആഗ്രഹ സഫലീകരണത്തിന് തേടിയിരുന്നു. അങ്ങനെയുള്ള മുശ്രിക്കുകളുടെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിക്കുവാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അതെ, ഒരാളോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല. അത് മമ്പുറത്തങ്ങളായാലും വൈദീശമായാലും ബദരീകളായാലും ഒരാളും തന്നെ പാടില്ല. അതിന് ഇസ്ലാമിൽ യാതൊരു വിധ തെളിവ് പോലുമില്ല. ഓമൻ യദു അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹ്, അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. യാതൊരു വിധ തെളിവുകളുമില്ല. ഏ സമസ്തക്കാരെ, നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന മമ്പുറത്തങ്ങളാവട്ടെ, മമ്പുറത്തങ്ങളാവട്ടെ, മൊഹീദീശയാവട്ടെ, മൊനമ്പത്തെ ചേച്ചിയാവട്ടെ, ബദരീകളാവട്ടെ, ആരായിരുന്നാലും ശരി, അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങൾക്ക് തെളിവ് കണ്ടെത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് പറഞ്ഞത്, ഇന്ന മാത്രം കുമൽ ഉറൽ ഇസ്ലാമി ഉറവത്തൻ ഉറവത്തൻ ഇതാണ് ഷൈഫിൽ ഇസ്ലാമി വല്ലഫിൽ ജാഹിലിയ. അതെ, മക്കാ മുശ്രിക്കളുടെ വിശ്വാസം എന്താണ് എന്ന് പഠിക്കണം. നിങ്ങൾക്കത് പഠിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ പല വിധത്തിലും പല കാര്യങ്ങളും ദുർവ്യാഖ്യാനങ്ങളും പയറ്റി നോക്കി. എന്താണ് നമ്മളെ കോട്ടൂർ മുസ്ലിയാര് ആദ്യം പറഞ്ഞ അമ്പിയാക്കളുടെ കൈ കാലാവും, കയ്യും കാലാവും, അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, അമ്മക്കെന്താ? ഏയ്, ഔലിയാക്കന്മാരുടെ കൈ അങ്ങനെ ഇങ്ങനെ കായലേ, നമ്മക്കെന്താ? കോട്ടൂർ വൈലേക്കെന്താന്ന്? ഏ, അറക്കല അറക്കല മാലിയേക്കല ആലിക്കുറ്റിയാജിക്ക് നാല് വീടരും 300 ഏക്കർ പറമ്പും 16 മക്കളും ഉണ്ട്. അങ്ങേലെ വൈലേർക്ക് അതുകൊണ്ട് എന്താ കാര്യം? ഏ, വല്ല കാര്യം ഉണ്ടോ വലിയരെ? ഇല്ല. അതന്നെ അയാൾക്കാര് ആ കറാമത്ത് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് വലിയ തേടിയിട്ട് കാര്യമില്ല. അത്
പോയി നേരാതും ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ കൊണ്ടെന്താ ഉത്തുബി ഒലവനോ അമ്പുസഹും ആ ഉത്തുബി ആ കിടക്കട്ടെ നിങ്ങളെ ഉത്തുബി ആരാ ഉത്തുബി ഇമാം ഇബ്നു ഖല്ലിഖാൻ പറയുന്നു യൂത്തുബിയുടെ ചരിത്രം ആരാണ് ഉത്തുബി സഹാബിയ ഹിജ്റ 220-കളിൽ മരണപ്പെട്ട ഹിജ്റ 200 കഴിഞ്ഞുകൊണ്ട് 220-ൽ മരണപ്പെട്ട അബൂ സുഫിയാന്റെ തലമുറയിൽപ്പെട്ട 7-ാമത്തെ തലമുറയിൽപ്പെട്ട ഉത്തുബി സഹാബിയാണോ അല്ല ഏതോ ഒരു കള്ളൻ കള്ളുകുടിയൻ മുസ്തഹ്തറം ബിഷറാബ് കള്ളുകുടിയൻ ജ്യൂസ് കുടിച്ചതല്ല പേരോട് പറഞ്ഞ പോലെ ജ്യൂസ് കുടിച്ചതല്ല മുഴുക്കുടിയനായ ഒരു കവി മുഴുക്കുടിയനായ ഒരു കവി നമ്മളെ നാട്ടിലൊക്കെയല്ലേ താടിയൊക്കെ വെച്ചിട്ട് ഒരു പിന്നെ അതും വെച്ചിട്ട് കഞ്ചാവ് പഠിച്ചിട്ട് നടക്കണ അതുപോലെ കള്ളുകുടിയനായിട്ടുള്ള ഇതാണ് സമസ്തക്കാരെ തെളിവ് ഇതാണ് സമസ്തക്കാരെ തെളിവ് ഇനിയും പിടിച്ചോ ഓരോന്ന് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിനെ ജൂതനാക്കി പലവിധത്തിലും എന്താണ് ആ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ വേറെ പലതുണ്ട് എടുത്തു നോക്ക് തുബക്കാത്ത സുബക്കി എടുത്തു നോക്ക് ആരാണ് ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ അത് അതിൽപ്പെട്ട മഹാനായ മുജ്തഹിദാണ് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് ഇമാം നിങ്ങൾ വലിയ ഇസ്തിഗാസക്കൊക്കെ തെളിവ് പറയണം സുബക്കില്ലേ അസുബക്ക് പറഞ്ഞതാണ് തോബക്കാത്ത സുബക്ക് എടുത്തു നോക്ക് മുല്ലാരിക്കാരി പറഞ്ഞ എന്താണെന്നുള്ളോ അള്ളാഹുവിന്റെ വലിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പഠിച്ചു വെച്ചോ എന്നിട്ട് വെറുതെ കിതാബിൽ കട്ടിട്ട് എന്തോ ഉറവ എന്നുള്ളത് കട്ടതുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാറ്റും പറ്റും ആ യഹൂദി സംസ്കാരം മാത്രമേ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ നിങ്ങളുടെ പടക്കുള്ളിൽ നിങ്ങളുടെ ഈ പുലിക്കൂട് എന്നൊക്കെ പറയണില്ലേ ഈ എലിക്കൂട്ടിൽ വന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ തകർത്തുകൊണ്ടാണ് പോകുന്നത് അല്ലാഹു അക്ബർ ഇനിയും പിടിച്ചോ ഇതാ ഇമാം റാജി പറയുന്നു അതെ ഇമാം റാജി പറയുന്നത് ഒരുപാട് ആളുകൾ അന്നഹും വലൗ ഹാദിഹിൽ അസ്നാമ വലൗ ഫാന അലാ സൂറി അംബിയാഇഹിം വകാബിരിഹിം വസാമു അന്നഹും മത്തസ്താനു ഇബാദത്തി ഹാദിഹിത് തമാസീൽ ഫഇന്ന ഉലായികൽ അകാബിർ തകൂന ശുഫാഉ മിൻ ലഹും ഇൻദല്ലാഹി തആല വലയീറുഹു ഫീ ഹാദ സമാനി ഇസ്തിഗാലു കസീറൻ മിനൽ ഖൽഖി ബിതാവീബി ഖുബൂരിൽ അകാബിരി അലാ ഇതികാദി അന്നഹും ഇവ അല്ലാഹു ഖുബൂറഹും ഫഇന്നഹും യകൂന ശുഫാഉ ലഹും ഇൻദല്ലാഹ് വളരെ വ്യക്തമായി മാബാസി പറയാണ് മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ പ്രതിമകളെയും ബിംബങ്ങളെയും അവരുടെ നബിമാരുടെയും മഹാന്മാരുടെയും രൂപത്തിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് ഈ പ്രതിമകളെ ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ ആ മഹാന്മാരായിട്ടുള്ള ആളുകൾ അള്ളാഹുവിങ്കിലേക്ക് അവരുടെ ശുപാർശക്കാരാകുമെന്ന് അവർ ജൽപ്പനമാണ് മഹാത്മാക്കളുടെ കബറുകളെ വന്നിച്ചാൽ ഇന്നത്തെ കാലത്ത് ഈ സമസ്തക്കാരെ പോയിട്ടുള്ള ആളുകൾ ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന പണി അതിലേക്ക് പ്രയാസാക്കിക്കൊണ്ട് ഈ മഹാരാജി പറയുന്നു മഹാത്മാക്കളുടെ കബറുകളെ വന്നിച്ചാൽ അവർ തങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശക്കാരുമാകുന്ന വിശ്വാസത്തോടെ അവരുടെ കബറുകളെ വന്നിക്കുന്നതിൽ അനേകം ആളുകൾ ഇക്കാലത്ത് വ്യാപൃതമായിരിക്കുന്നത് ആ വിഗ്രഹാരാധനയോട് സമമാണ് എന്ന് ഇമാം റാസി അതെ വളരെ കൃത്യമായി ഇമാം പറയുന്നു പിന്നെ നെല്ലിക്കുത്തിന്റെ കിതാബിലുള്ള നിർവചനം ചോദിച്ചപ്പോ മൊയ്ലോക്കന്മാർക്ക് ജോലി പറഞ്ഞ അയ്യോ പയ്യതുള്ള കുറെ എന്തെങ്കിലും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞോ പിന്നെ ഓരോന്നോരോ പിന്നെന്താ പറഞ്ഞത് ബൽക്കീസിരാക്കിയുടെ സിംഹാസനം കൊണ്ടുവരാൻ പോയിന്ന് ആര് പോയി അയ്യക്കും ആർക്ക് പറ്റുകയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആ മുജിസത്ത് പ്രകടമാക്കുന്നതിന് വേണ്ടി അവിടെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് സമസ്തക്കാരൻ തേടുന്നത് പോലെ കുട്ടിനെ കിട്ടണേ എന്ന് പറഞ്ഞ പോലത്തെ തെറ്റമല്ല ഇനി അത് അങ്ങനെ അത് മുന്നിലിരിക്കുന്ന സമൂഹത്തോട് അയ്യക്കും ആർക്ക് പറ്റുകയെന്നാ ചോദിച്ചത് അതുകൊണ്ട് തന്നെ അത് ക്രിയാസാക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല ഇനി ക്രിയാസാക്കിയാൽ തന്നെ അവിടെ പറഞ്ഞിട്ടുള്ള ബഹുഭൂരിപക്ഷം മുഫസ്സറുകളും പറഞ്ഞിട്ടുള്ളത് സുലൈമാൻ നബിയുടെ മന്ത്രിയായിട്ടുള്ള
മന്ത്രിയായിട്ടുള്ള മഹാനാണ് കൊണ്ടുവന്നത് എന്ന് കീലയുണ്ട് എന്ന് പറഞ്ഞു പറയപ്പെട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, എന്ത് അയാളെന്താ റേഷൻ പിടിയെന്ന് മണ്ണെണ്ണ വെടിച്ചം പറഞ്ഞ പോലെ വെടിച്ചെന്നാണോ? അല്ല, മറിച്ച് അള്ളാഹുവിനോട് തേടി. അള്ളാഹുവിനോട് തേടുവാനാണ് മുജാഹിദുകളും പറയുന്നത്. അള്ളാഹുവിനോട് മാത്രം തേടാൻ, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്ത്? ഇന്നമാ അദ്ഊ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. അതേ സമസ്തക്കാരെ, നിങ്ങളുടെ ഒരു കളികൾക്കും ഒരു ഇസ്തിഗാസ എന്ന് പേരിട്ടാലും ശരി, എന്റെ പേരിട്ടാലും ശരി, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബദ്രീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള ആ തേട്ടങ്ങൾ ഉണ്ടല്ലോ, ഇസ്ലാമിൽ അതിന് തെളിവില്ല. ഒരു തെളിവില്ല. അള്ളാഹുവാണ് പറയുന്നത്. പിന്നെ നിർവചനം ഞങ്ങൾ ചോദിച്ചപ്പോ ഞണ്ട് ഭയങ്കര പഠിപ്പിച്ചു. ഓ, നിർവചനം എന്ന് അറിയിച്ച് നിങ്ങളെ മൊഴിലാക്കന്മാരെ നടക്കലുള്ളതല്ലേ വലിയേ? ഹേ, നിർവചനം ഉണ്ടോ? നിർവചനം പറയൂന്നല്ലേ പറയല്. എന്തേ എവിടെ നിർവചനം? ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോ എന്തേ? ഒരു പാലട്ട അങ്ങോട്ടും കൊണ്ടൊക്കെ വേണ്ടേ? ഏ, നിങ്ങളമ്മ മാത്രം ഉമ്മ, ഞങ്ങളമ്മ ഒക്കെ മമ്മിയ. ആ വേണ്ട, ആ മമ്മിയും അമ്മയൊന്നും വേണ്ട, രണ്ട് കൂട്ടർക്കും നടക്കും. നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റില്ല, അത് മനസ്സിലാക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞാൽ, നസ്സായി ഒരു കാര്യം പറഞ്ഞാൽ, അതിനെ നിങ്ങൾക്ക് വളച്ചൊടിച്ചുകൊണ്ട് ഉരുവ്യാഖ്യാനിച്ചുകൊണ്ട് എന്തെങ്കിലും ഞാനിഞ്ഞ പറയാമെന്നല്ലാതെ അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ ഒരുപാട് വിളിക്കാറുള്ളതാണ് ബദരീങ്ങളെ രക്ഷിക്കണേയത്ത്. ഒരുപാട് സഹാബികൾ ഉണ്ടായിരുന്നു ബദരീങ്ങളിൽ പെട്ട പതി. സമയം കഴിഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ സംവാദം കേൾക്കാൻ കഴിയാത്ത സഹോദരങ്ങളെ, ഇത് റേഡിയോയിലൂടെ കേട്ടവരെ, ഇത് എല്ലാം നിങ്ങൾ വിലയിരുത്തുക. ഇത് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, നിങ്ങൾ വിലയിരുത്തുക. ഇത് വീണ്ടും വീണ്ടും കേൾക്കുക. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും കേൾക്കണം, പോയിന്റുകൾ നോട്ട് ചെയ്യണം. അബു ഇസാം പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഖുർആനിലുള്ള ഒരു ആയത്തിനെ പോലും തള്ളിക്കൊണ്ട് കള്ളു കുടിക്കാൻ തഫ്സീറുണ്ടോ, കള്ളു കുടിക്കാനായിട്ട് എന്തെങ്കിലും തഫ്സീറുണ്ടോ എന്ന് വിവരം കേട്ട ജിഷാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് അബൂ ഇസാൻ പരാമർശിക്കാൻ മറന്നുപോയാന്ന് തോന്നുന്നു. എന്തായാലും അത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. അപ്പോൾ കള്ളു കുടിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ നിർവചനം ഉണ്ടോ എന്ന്, അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അതിന് നിർവചനം ഉണ്ടോ എന്ന് ചോദിച്ച ജൂത സംസ്കാരം, അത് നിങ്ങൾ തിരിച്ചറിയണം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും കേൾക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.